നമുക്ക് പ്രഭാഷണം നടത്തി തരാൻ വേണ്ടി അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി അവരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجله يا نعمة الله إني مفلس عاني و
وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي آثر نير آيا سادا تينغل پندیدن مارے പ്രിയപ്പെട്ട മുത്തായാലിമുകളെ, ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹകാരികളെ, യുവസുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ سلطان الهند غریب نواز خواجہ معین الدین چشتی قدس اللہ سرہ العزیز അവിടുത്തെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ തർബിയത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. മഹാന്റെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെടുന്ന മാസത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച അജ്മീറാണ്ട് നർച്ചയുടെ സ്ഥാപനത്തിൻ്റെ വാർഷിക സദസ്സിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ മഹത്തായ ഷെറിയ ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ സഹകാരികൾ, മഹാനായ ഷെയ്ഖുന താജുശ്ശരീ അലിക്കുഞ്ഞി ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅസ്സുഹത്തി വൽ ആഫിയ, അതുപോലെ ഇതിനെ നേതൃത്വം നൽകുന്ന മുട്ട സാദാത്തീങ്ങൾ, അവരുടെയൊക്കെ സഹകാരികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖറബുകളായ ഇബാദുകളിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും അവരെയും അവൻ്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മയും അവരെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത്, ഹാജാ തങ്ങളോടൊത്ത്, മഹാന്മാരോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാവട്ടെ.
ഇന്ന് നമ്മോട് വിട പറഞ്ഞ് ഇപ്പോൾ നാം കേട്ടിരിക്കുന്ന സി പി കുഞ്ഞബ്ദുള്ള ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇന്നിപ്പോൾ രണ്ട് അപകടങ്ങൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ നടന്നു. 12 വയസ്സുള്ളൊരു കുട്ടിയും ഡിഗ്രിക്ക് പഠിക്കുന്ന സി എം സെൻ്ററിൽ പഠിക്കുന്ന സൈനുദ്ദീൻ എന്നാണെന്ന് തോന്നുന്നു പേര്, ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു കല്യാണത്തിന് ഇവിടെ വന്ന് വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് കുളിക്കുമ്പോൾ നേരത്തെ മരണപ്പെട്ടു പോയി. ആ കുട്ടികൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ കൂലി നൽകട്ടെ, കുടുംബത്തിന് അള്ളാഹു സലാമത്ത് നൽകട്ടെ. അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും കുടുംബത്തെയും കൂട്ടുകാരെയും നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മെല്ലാം അള്ളാഹു സലാമത്താക്കട്ടെ. കുറേ ദിവസമായി ആരംഭിച്ച ഇൽമിൻ്റെ ഈ വിരുന്നിൽ ഉസ്താദുമാരൊക്കെ നല്ല വഴക്കൊക്കെ പറഞ്ഞതാണ്. എന്നോട് സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വിഷയം സംസാരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുത്തായല്ലിമീങ്ങൾ തൽക്കാലം ഇതൊരു പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് കേൾക്കുക. നമ്മളെപ്പോഴും മുത്തായല്യങ്ങൾ മുമ്പിലുണ്ടാകുമ്പോൾ ഏത് ഉസ്താദ് വന്നിട്ട് മുത്തായല്യങ്ങളെ വേദ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അതെല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കുറേ സ്ത്രീകൾ ഈ മറക്കപ്പുറത്ത് അവർ ഈ പരിപാടി സ്ക്രീനിലൂടെ കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് കുടുംബജീവിതം സന്തോഷത്തിലാക്കാൻ അതിനുവേണ്ടിയുള്ള വഴികൾ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബജീവിതത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ മഹാനായ തജുശ്രീ ഉസ്താദ് അവർഗളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദിക്ര ഹൽക്കയിൽ കുറേ തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, താല്യങ്ങളോടും ആണുങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു ഒക്കെ സ്വീകരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ ബറക്കത്തുള്ളൊരു മജ്ലിസാണിത്. ഒന്ന് ഇൽമിൻ്റെ മജ്ലിസ്, മുതഅല്ലിമീങ്ങളെ കൊണ്ട് നിറഞ്ഞ മജ്ലിസ്, മുഅ്മിനീങ്ങൾ ഒരുപാട് ആളുകളുള്ള മജ്ലിസ്, സഹോദരിമാർ ഇൽമ് കേൾക്കാനെത്തിയ മജ്ലിസ്, ഇൽമിൻ്റെ സഹകാരികളാകാൻ നേരത്തെ ഉദ്ഘാടകനായ തങ്ങളവർകൾ നമ്മോട് ഉപദേശിച്ചു. നാം അതിൻ്റെ സഹകാരികളായി എത്തിയവരാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അള്ളാഹു തരുന്ന സമയം, ആ സമയത്തിന്റെ വില മനസ്സിലാക്കി. അതിപ്പോൾ ഇന്ന് നാം വളരെ മഹത്വമുള്ള സമയത്തിരിക്കുകയാണ്, ഇൽമിന്റെ മജ്ലിസ്. അള്ളാഹു എപ്പോഴും നന്മയുമായി ബന്ധപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക എന്നതാണ് കുടുംബത്തിന് സാധാരണ അർത്ഥം വെക്കാറുള്ളത്, കൂട്ടത്തിൽ ജീവിക്കുന്നത് എന്നൊക്കെ അർത്ഥം പറയാം. പക്ഷെ ഇന്നത്തെ കുടുംബം, മക്കളെ നല്ല സൈലന്റ് ആയിട്ടിരിക്കണം, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരും ഇങ്ങോട്ട് നോക്ക്, വയല് പറഞ്ഞ ഞാനല്ലേ, എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. അപ്പോ എന്താ ഞാൻ പറഞ്ഞത്, കൂടുമ്പോൾ നല്ല ഇമ്പമുണ്ടാകുന്നതിനാണ് കുടുംബം എന്ന് പറയാം. ഇന്നിപ്പോ അർത്ഥം മാറി, ഇപ്പൊ കൂടുമ്പോ അലമ്പുണ്ടാകുന്നതിനെയാണ് കുടുംബം എന്ന് പറയുന്നത്, പ്രശ്നം ഉണ്ടാകുക. ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് കുടുംബജീവിതം തകർന്നു പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മാത്രം നൽകിയ ചില വ്യവസ്ഥിതികളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കാണുന്ന വിഭാഗങ്ങൾ. ജിന്നുകളെ പറ്റി നമ്മൾ പറയണ്ടല്ലോ, സാധാരണഗതിയിൽ മറ്റ് ജീവികൾക്കില്ലാത്ത വ്യവസ്ഥിതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദീനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കിൽ സ്വീകാര്യമായ മതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾ, അവന്റെ ആശയങ്ങൾ, അവന്റെ താല്പര്യങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിൽ എല്ലാ വിഷയങ്ങളെ കുറിച്ചും വളരെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടു പോയി. പുരുഷന്മാർ ജീവിക്കേണ്ടത് എങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചു, സ്ത്രീകൾ ജീവിക്കേണ്ട വിഷയങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു, കുട്ടികളെ വളർത്തേണ്ടതിന്റെ ആവശ്യകതകളും അതിന്റെ വ്യവസ്ഥിതികളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം തീർപ്പ് കൽപ്പിച്ചു.
അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചൊരു വിഷയമാണ് ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം. ഇന്നിപ്പോ പഴയകാലത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാരത് തീർക്കുമായിരുന്നു. മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ അത് പള്ളികളിൽ ഉള്ള ഉസ്താദുമാരുടെ അടുക്കലെത്തി അവര് തീർക്കുമായിരുന്നു. ജമാഅത്ത് കമ്മിറ്റി ഇടപെട്ട് തീർക്കുമായിരുന്നു, അല്ലെങ്കിൽ ഖാളി ഇടപെട്ട് തീർക്കുമായിരുന്നു. ഇന്നിപ്പോ ഏറി ഏറിപ്പോയി. ഇപ്പോ കഥയല്ല ഇത് ജീവിതം, അങ്ങനെ എന്തോ പറഞ്ഞൊരു പരിപാടി ഉണ്ട് പോലും. ടെലിവിഷനിലാണ് ഭാര്യയും ഭർത്താക്കന്മാരും തല്ലുന്നത് എന്നാ പറയണത് കേൾക്കുന്നത്. നമുക്കത് കാണാൻ നേരം കിട്ടാറില്ല, കാണലുമില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ പ്രശ്നം നടക്കുകയാണ്. നല്ല ഉഷാറായിട്ട് കാണുന്ന ഹാജിയാരോടും കുടുംബജീവിതം ചോദിക്കുമ്പോ മുഖം കറുത്തു പോകുന്നു. നന്നായി കൂട്ടുകാരികളോട് സംസാരിക്കുന്ന സ്ത്രീകളോട്, ഉമ്മമാരോട് കുടുംബത്തിന്റെ കഥ ചോദിക്കുമ്പോൾ മുഖത്ത് ക്ഷീണം വരും. നല്ല സന്തോഷത്തിലല്ല അധിക വീടുകളും എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ അതിനെന്താണ് മാർഗം? പരിശുദ്ധ ഖുർആൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബേ, ഞങ്ങൾക്ക് ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമയെ നൽകണം. അല്ലാ മുഅ്മിനീങ്ങളുടെ ദുആ. നല്ല ഭാര്യയെ കിട്ടണം, നല്ല ഭർത്താവിനെ കിട്ടണം, നല്ല മക്കളെ കിട്ടണം. അപ്പോഴാ നല്ല കുടുംബം ഉണ്ടാകുക. ഈ കുടുംബം അങ്ങനെ തന്നെ സ്വർഗത്തിലേക്ക് ഭൂമിയിൽ നിന്നും പറിച്ചു നടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാല് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ മഹാന്മാർ പഠിപ്പിച്ചു. അയ്യക്കൂന ഔലാദുഹു സുലഹ, ഒന്ന് മക്കൾ നന്നാവുക. അയ്യക്കൂന അസ്വാജുഹു സുലഹ, നല്ല ഇണയുണ്ടാകുക. ഭാര്യ അല്ലെ ഭർത്താവ്, നല്ല ഉഷാറുള്ളവർ. അയ്യക്കൂന ഖുലത്വഹു സുലഹ, കൂട്ടുകാർ നന്നാവുക. അയ്യക്കൂന റിസ്ഖുഹു ഫി ബലദി, അവന്റെ നാട്ടിൽ തന്നെ ജീവിത സൗകര്യം ഉണ്ടാകുക. അവസാനത്തെ രണ്ടെണ്ണം അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ രണ്ടെണ്ണം, ഒന്ന് അവന്റെ ഇണകൾ ഇണ നന്നാവുക, അവന്റെ മക്കൾ നന്നാവുക. പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ മക്കൾ നന്നാകണമെങ്കിലും ഉമ്മയും ബാപ്പയും നന്നാകണം. ഇങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിലൊക്കെ കുടുംബത്തിൽ കാണുന്നത്. സഹോദരങ്ങളെ, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും തീരുമാനം പറഞ്ഞതുപോലെ ഏറ്റവും കർശനമായി ഏറ്റവും മുമ്പിൽ നിന്ന് പഠിപ്പിച്ച വിഷയമാണ് കുടുംബജീവിതം. ഞാൻ എന്നെ കേൾക്കുന്ന ഉമ്മമാരോട്, രക്ഷിതാക്കളോട്, ചെറുപ്പക്കാരോടൊക്കെ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം മാതൃകയാക്കിയാൽ, മഹാന്മാരെ മുമ്പിൽ നിന്ന് പഠിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പിന്നെ അലമ്പുണ്ടാകൂല. എപ്പോഴും ഇമ്പമായിരിക്കും, എപ്പോഴും സ്നേഹമായിരിക്കും, എപ്പോഴും സൗഹാർദ്ദമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതോ ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ഒരു ആണിനെയും ഒരു പെണ്ണിനെയുമാണ് ഒരുമിച്ച് സന്തോഷത്തിൽ ജീവിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അബൂന അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് സ്വർഗത്തിലാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദഊൂൻ, കൊതിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന ഇടമാണ് സ്വർഗം, ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. എന്ത് ചോദിച്ചാലും സ്വർഗത്തിൽ കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഒരു ഹാജിയാർക്ക് 1000 തെങ്ങുണ്ട്, 100 ഏക്കർ എത്രയെങ്കിലും എത്രയോ ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുണ്ട്, 1000 കണക്കിന് തെങ്ങും തൈകളുണ്ട്, ഒക്കെ തേങ്ങ പിടിച്ചിട്ടുണ്ട്. ഇയാൾക്ക് വയറ്റുന്നു പോവുകയാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കരിക്കിന്റെ വെള്ളം കുടിച്ചാൽ മതി. പക്ഷേ ഈ സാധുവിന് തെങ്ങിന്റെ മേലെ കയറാൻ അറിയൂല. ഇയാൾ ഇങ്ങനെ ഫോണായ ഫോണ് മുഴുവനും വിളിക്കുന്നു, ഉള്ള നമ്പർ മുഴുവനും വിളിക്കുന്നു. ആരെ? തെങ്ങിന്റെ മേലെ കയറുന്നവനെയാണ്. തെങ്ങിന്റെ മേലെ കയറുന്നോൻ അന്ന് ബിസിയാണ്, അയാൾ വേറെ തെങ്ങ് കയറാൻ പോയിട്ടാണ് ഉള്ളത്. 2 ദിവസം കഴിഞ്ഞിട്ടാ വരാമെന്ന് പറയുന്നത്. അപ്പൊ ആചാര്യ പറയുന്നത്, 2 ദിവസം കഴിഞ്ഞ് നീ വരുമ്പഴേക്ക് ഞാൻ കാഷ്ടിച്ചിട്ട് മരിച്ചുപോകും, അയറ്റുന്നു പോയിട്ട് മരിച്ചുപോകും. ഇയാൾക്ക് തെങ്ങിന്റെ മേലെ കയറാൻ കഴിയൂല. കരിക്കിന്റെ മുതലാളിയായിട്ട് എന്താ കാര്യം? ദുനിയാവിലൊരു അവസ്ഥയെ പറഞ്ഞു, മുതലാളിയായാലും കരിക്ക് കുടിക്കണമെന്ന് മറ്റവന്റെ കാല് പിടിക്കണം. എന്നാൽ സ്വർഗത്തിൽ എന്താണ് അവസ്ഥ എന്നറിയോ? സ്വർഗത്തിൽ ഒരാള് കയറിയാൽ ഇരുന്നിട്ട് അയാൾക്ക് പഴം തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിൽ
ഇരുന്ന സ്ഥലത്തേക്ക് പഴത്തിന്റെ കൊമ്പ് ഇറങ്ങി വരും. എഴുന്നേറ്റ് നിൽക്കണ്ട, നിന്നിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ കൈനീട്ടിയിട്ട് പറിക്കണ്ട, മരത്തിന്റെ മേലെ കയറേണ്ടതില്ല. കിടന്നിട്ടാണ് പഴം തിന്നാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കിടന്ന സ്ഥലത്തേക്ക് പഴത്തിന്റെ കൊമ്പ് അങ്ങോട്ട് വരുന്നു. പറിച്ചാൽ ഒരിക്കലും കുറയുന്നില്ല, ഉടനെ തന്നെ മുളക്കുന്നു. സ്വർഗമൊരു വല്ലാത്ത സന്തോഷമുള്ള വിഷയമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിലാണ് അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് സൃഷ്ടിച്ചത്. പക്ഷെ ആദൻ നബിക്ക് എന്തോ ഒരു മൂടൗട്ട് സ്വർഗത്തിൽ. ആദൻ നബിക്ക് റാഹത്ത് കിട്ടുന്നില്ല, ആദം നബിക്കൊരു സന്തോഷം അങ്ങോട്ട് വരുന്നില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് ഉറക്കുന്നു. ഇടത്തെ വളഞ്ഞ വാരിയൽ കൊണ്ട് ഹവ്വാ ബീബിയെ സൃഷ്ടിക്കുന്ന ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഹവ്വാ ബീബിയെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു തആല നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷമാണ് സ്വർഗീയ സുഖം പോലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്തോഷമാകുന്നത്. ആകയാൽ മനുഷ്യന് അവന്റെ കൂടെ ഇണ ഉണ്ടാവുക എന്നത്, ഭാര്യക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, ഇണകൾ ഉണ്ടാവുക എന്നത് മനുഷ്യന്റെ പ്രകൃതിയും മനുഷ്യന്റെ സൃഷ്ടിപ്പും അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലക്കാണ് സംവിധാനിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റൂല. ഓ സഹോദരങ്ങളെ, ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമിൻ സുന്നതി അന്നികാഹ്, എന്റെ ചരിത്രയിൽപ്പെട്ടതാണ് നിക്കാഹ്. മാഷറശ്ശബാബ്, ചെറുപ്പക്കാരുടെ സമൂഹമേ, മനസ്തതാ മിൻകുമുൽ തഫല്യ തസവ്വജ്, വൈവാഹിക ജീവിതത്തിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പടച്ചോനോട് അടുക്കാൻ വിവാഹബന്ധം സുന്നത്താക്കി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകമായ മഹത്വം കൂടിയാണത്. ക്രൈസ്തവ മതത്തിൽ അവർ ശരിക്ക് ദൈവത്തോടടുക്കണമെങ്കിൽ വിവാഹബന്ധം പാടില്ല, പള്ളിയിൽ അച്ഛനായിട്ട് പോകണം. ബ്രഹ്മചര്യ ഹൈന്ദവ മതത്തിലുമുണ്ട്, കല്യാണം കഴിക്കാതെ ബ്രഹ്മചര്യമായിട്ട് ഇങ്ങനെ പോവുക, ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പറഞ്ഞത്, ഞാൻ രാത്രി നിസ്കരിക്കും, ഉറങ്ങും, ഞാൻ ഒരു ദിവസം നോമ്പ് നോക്കും, പിന്നീട് ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കും, സുന്നത്ത് നോമ്പ്, ഞാൻ കല്യാണം കഴിക്കും, എന്റെ സുന്നത്തിന് അപ്പുറം ഒരാൾ തീരുമാനിച്ചെടുക്കുകയാണെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണത്. മനുഷ്യന്റെ നിലനിൽപ്പിന്, വംശത്തിന്റെ നിലനിൽപ്പിന് വൈവാഹിക ജപീതം ആവശ്യമാണ്. പക്ഷെ എങ്ങനെയാണത് തുടങ്ങേണ്ടത്, എങ്ങനെയാണത് നയിക്കേണ്ടത്, എങ്ങനെയാണത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കേണ്ടത്, അതാണ് നമ്മുടെ വിഷയം. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പാപ്പ വന്നിട്ട് പരാതി പറയുന്നു അമീറുൽ മുഅ്മിനീൻ, എന്റെ മകൻ എന്നെ പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്റെ മകൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിന്റെ ബാപ്പ ഒരു പരാതി തന്നിട്ടുണ്ട്, ബാപ്പ പറഞ്ഞാ നീ കേൾക്കുന്നില്ല എന്നാണ് പരാതി. അപ്പൊ ഈ മകൻ ബാപ്പയോട്, അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, ഒരു ബാപ്പക്ക് മക്കളോടുള്ള ബാധ്യത എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് മുത്തുനബി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, മക്കൾക്ക് നല്ല ഉമ്മയെ കൊടുക്കണം, മക്കൾക്ക് നല്ല ഉമ്മയെ കൊടുക്കണം, മക്കൾക്ക് നല്ല പേര് കൊടുക്കണം, നല്ല ഖുർആൻ മക്കൾക്ക് പഠിപ്പിക്കണം, അത് മക്കളെ വിഷയം. പക്ഷെ ആദ്യത്തെ വിഷയം നോക്കിങ്ങൾ, മക്കൾക്ക് നല്ല ഉമ്മയെ കൊടുക്കണം, കുടുംബത്തിൽ ഇമ്പമുണ്ടാകാൻ നല്ല ഉമ്മയെ കൊടുക്കണം. അതെങ്ങനെയാ കിട്ടുക? മക്കളെയും കൂട്ടിയിട്ട് മംഗലാപുരത്ത് പോയിട്ട് നല്ലൊരു ഉമ്മനെ വാങ്ങി കൊടുക്കണമെന്നല്ല, കല്യാണം കഴിക്കുമ്പോൾ ആലോചിക്കണോ, ഇവനെ പ്രസവിക്കുന്ന സമയം ഇവനെ പ്രസവിക്കേണ്ടത് ആരാണ്, എന്റെ മക്കളുടെ ഉമ്മ ആരാകണോന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. നിസാഉകും ഹർസുല്ലകും ഫഖ്തു ഹർസകും മനാസിഅതും, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യമാരെ പറ്റി പറയുന്നത്, നിസാഉകും ഹർസുല്ലകും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, അതുകൊണ്ട് നല്ല വിധതാ ഫലപുഷ്ടിയുള്ള സ്ഥലത്ത് വിത്തെറിഞ്ഞാലേ നല്ല ഫലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഭാര്യമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം, ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഉമ്മമാര് രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. പ്രായമുള്ള ആളുകൾ തോന്നി ഞങ്ങളിപ്പത് കേട്ടിട്ട് എന്താക്കാനാ, നിങ്ങൾ കല്യാണം കഴിക്കാനല്ല, മക്കളെ കൊണ്ട് കെട്ടിക്കുമ്പോ ഇത് പഠിച്ചു വെച്ചു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരോട് ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്ന ആളുകൾ ഉമ്മമാരാണ്. അതുകൊണ്ട് നല്ല സ്ത്രീകളെ തിരഞ്ഞെടുക്കണം. അതെവിടെയാ? അത് നല്ല ഫലപുട്ടിയുള്ള സ്ഥലത്ത് വിത്തെറിയണം. നമ്മുടെ നാട്ടിൽ രണ്ട് കുഞ്ഞാപ്പുണ്ടേ,
രണ്ടാളും നമ്മുടെ കൃഷിഭവനിൽ പോയി. കൃഷിഭവനിൽ പോയിട്ട് വിത്ത് വാങ്ങിക്കൊണ്ടുവരാൻ, പച്ചക്കറിന്റെ വിത്ത് വാങ്ങിക്കൊണ്ടുവരാൻ പോയി. അത് കൊടുത്ത ഓഫീസർ പറഞ്ഞു, നല്ല സ്ഥലത്ത് ഇതിടണോ, നല്ല സ്ഥലത്തിടണോ. കണ്ടതിൽ ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ നല്ല സ്ഥലം കണ്ടത് ഉമ്മമാൻക്ക് കിടക്കുന്ന നല്ല ഒരു ഓഫീസ് റൂമുണ്ട്, ആ റൂമിൽ ഗ്രാനൈറ്റ് ഇട്ട സ്ഥലമുണ്ട്, അത്ര മിനിസ്സുള്ള വേറെ സ്ഥലവും കണ്ടിട്ടില്ല. ഇവൻ എന്ത് ചെയ്ത് അതിൻ്റെ മുകളിൽ അവിടെ കൊണ്ടിട്ടിട്ട് രാവിലെയും വൈകുന്നേരവും വെള്ളവും കൊണ്ടേക്കും ചെറിയ നിലയ്ക്ക് ഇങ്ങനെ കുടഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഉമ്മമ്മ അറിയാണ്ട് കയറിയതാ, കയറി ചവിട്ടി നോക്കുമ്പം കാലി കുബിലക്ക് നിറയറ്റ പോക്ക്, 6 മാസം വാട്ടർ ബെഡിൽ എല്ലുൽക്കി പോയി. മറ്റേ ചങ്ങാതിക്ക് ഇതേപോലെ വിത്ത് കൊടുത്തിട്ട് ഓഫീസർ പറഞ്ഞു, നല്ല സ്ഥലത്തിടണോ. അവനോട് അതേ വാക്കന്നെ പറഞ്ഞത്. പക്ഷെ ഈ ചങ്ങാതിക്ക് അതിന്റെ വിഷയം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന തല വർക്ക് ചെയ്യുന്നവനായതുകൊണ്ട് ഒരല്പം നനവുള്ള സ്ഥലത്ത് ഒന്ന് ഇളക്കിയിട്ട് ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഈ സാധനം അവിടെ കൊണ്ട് ഇട്ടപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ആരാടാ ഞാനാടോന്ന് വെച്ചിട്ട് സാധനം ഇങ്ങനെ വരാൻ തുടങ്ങി. ഇതിൽ കയ്പൊക്കെ ഉണ്ട്, കോയൊക്കെ ഉണ്ട്, വെള്ളരിക്കയുണ്ട്. ഹജ്ജിനെല്ലാം പോയിട്ട് വന്ന ഹാജിയാരുണ്ട്, കെ വി ഹാജി വെളുത്തിട്ട മൂപ്പര് ഇങ്ങനെ പൊളിക്കുന്നതിന് ആൾക്കാർ പിന്നെയും പിന്നെയും വെളുത്തിട്ട് വരും. എല്ലാ സാധനവും മാപ്പിളയ ഒക്കെ റെഡി റെഡിയായിട്ട് വരികയാണ്. പച്ചക്കറി എനിക്ക് പച്ചക്കറിൻ്റെ മാർക്കറ്റൊന്നും ഇല്ലട്ടോ, എൻ്റെ പരസ്യം പറഞ്ഞതുമല്ല. ഏതായാലും നമ്മൾ പച്ചക്കറി തിന്നൽ കുറച്ച് കൂട്ടുന്നത് നല്ലതാ. ഈ ആടും കോയിയും ബിരിയാണിയും നെയ്ച്ചോറും തന്നെ അടിച്ചിട്ട് സുബഹാന ജല്ല ജല്ല നമ്മളെ കോലൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതായാലും ഈ പച്ചക്കറി ഇടാൻ പറ്റിയ സ്ഥലത്തിടണം, നല്ലത് എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ളതെന്നല്ല, അതിന് ഫലം കിട്ടുന്ന സ്ഥലത്തിടണം. നിസാഉക്കും ഹർസുല്ലക്കും, ഹബീബായ തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ ഹബീബായ തങ്ങളുടെ നാവിലൂടെ പഠിപ്പിക്കുന്നു. നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലമാണതുകൊണ്ട് നല്ല പെൺകുട്ടികളെ തിരഞ്ഞെടുക്കണം. അതിനെന്താണ് മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4 കാര്യങ്ങൾക്ക് പെണ്ണിനെ കെട്ടലുണ്ട്. തുങ്കഹുൽ മർഅതുലി അർബഈൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി പെണ്ണിനെ കെട്ടണോ, നല്ല കെട്ടലുണ്ട്. ലിവാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫദ്ഫർ ബിദാതിദ്ദീൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾക്ക് പെണ്ണിനെ കെട്ടലുണ്ട്, സാധാരണയിൽ കെട്ടലുണ്ട്. ഒന്ന്, ലിമാലിഹ, അവളെ സ്റ്റൈലൊന്നും അവളുടെ മുതൽ നോക്കിയിട്ട് കെട്ടലുണ്ട്. കണ്ടോ ഹബീബായ തങ്ങൾ കെട്ടണോന്നല്ല പറഞ്ഞു, കെട്ടലുണ്ട്. കെട്ടുന്നത് എന്തിനാണെന്ന് ഇൻഷാല്ലാ പറയാം. ഹബീബായ തങ്ങളൊന്നും അങ്ങനെ കെട്ടലുണ്ട്, അവളെ സ്വത്ത് നോക്കിയിട്ട് കെട്ടലുണ്ട്. ഉപ്പാക്ക് എന്താ പരിപാടി? ഉപ്പാക്ക് ഗൾഫില് നല്ല കഫ്തേരി ഉണ്ട് 2-3 എണ്ണം, അല്ലെ? സൂപ്പർ മാർക്കറ്റാ, എത്ര മക്കളുണ്ട്? ആകെ ഒരാണോ ഒരു പെണ്ണ്, എന്തായാലും പകുതി കിട്ടും. അപ്പൊ അതുകൊണ്ട് കാലിന് മുടന്തായാലും സാറില്ല, കെട്ടാന്ന് തീരുമാനിക്കും. ഇവന് പണീസൊന്നുമില്ലല്ലോ. പെണ്ണിന്റെ പൊന്ന് നോക്കിയിട്ട് കെട്ടലുണ്ട്. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു, എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പരിപാടി? ഉസ്താദെ, ഞാൻ ഖത്തറിൽ പോയിട്ട് പണിയെല്ലാം പൊളിഞ്ഞു, കച്ചവടം ചെറിയ തുടങ്ങി പൊളിഞ്ഞു. നാട്ടിൽ വന്നിട്ട് ഉള്ള പൈസ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് പറക്കിയിട്ട് ബാംഗ്ലൂർ പോയി ഒരു കട തുടങ്ങിയിട്ട് അതും പൊളിഞ്ഞു, ഒക്കെ പൊളിയല. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി കുറെ കട ഉണ്ട്, ഒരു കല്യാണം കഴിക്കാന്നാ ഞാൻ വിചാരിക്കുന്നു. ഇവന്റെ കടം തീർക്കാൻ വേണ്ടി ഇവൻ കല്യാണം കഴിക്കാം. കണ്ടോ ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? കല്യാണം കഴിച്ചിട്ട് ഭാര്യനൊക്കെ പോറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ നീ കല്യാണം കഴിച്ചോ. ഇവൻ കല്യാണം കഴിച്ചിട്ട് ഇവന്റെ കടം തീർക്കാൻ നോക്കുക, എങ്ങനെയുണ്ട്? ഇതാണ് നമ്മളെ കുടുംബജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ താറുമാറായി തുടങ്ങുകയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ കെട്ടലുണ്ട്. ഇപ്പൊ കുറെ മാന്യതയുടെ ഭാഗം വന്നിട്ടുണ്ട്. ഇപ്പൊ ആരും സ്ത്രീധനം വാങ്ങുന്നില്ല. നമ്മളെ ഭാഗത്തൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അറിയില്ല. നമ്മുടെ ഏരിയയിലൊക്കെ പോയിട്ടുള്ള കാസർഗോഡ് ഭാഗത്തുണ്ടോ എന്നറിയില്ല. ഇപ്പൊ അതൊരു മാന്യതയ്ക്ക് യോജിക്കാത്ത പണിയായിട്ട് മാറിയിട്ടുണ്ട്. ചില ആളുകൾ പൈസ വാങ്ങുന്നില്ല, പൊന്നു സ്ഥലം ഇങ്ങനെ വാങ്ങാണ്, ഏക്കർ കണക്കിന് അളന്നിട്ട് 1 ഏക്കർ പറഞ്ഞ് 90 ആണെങ്കിൽ തല കൈപ്പോവും. അങ്ങനെയൊക്കെയുണ്ട് ചില സ്ഥലത്ത്, സ്വർണ്ണത്തിന് വേണ്ടിയിട്ടും പൊന്നിന് വേണ്ടിയിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ കർശനമായ നിയന്ത്രണം പാലിക്കുന്നത് ഉമ്മമാരാണ്. ചില പെണ്ണുങ്ങൾ പറയലെന്തറിയോ, ഒന്നും വേണമെന്നില്ല, നിന്റെ പെങ്ങൾക്ക് കൊടുത്ത പോലെ വാങ്ങിക്കോ. എങ്ങനെ? പെങ്ങളെ കെട്ടിക്കുമ്പോൾ കൊടുത്തതുപോലെ വാങ്ങിക്കോ. ആങ്ങളയോടുള്ള ഉപദേശം, ഒന്നും വാങ്ങണമെന്നില്ല, പെങ്ങൾക്ക് കൊടുക്കും പോലെ വാങ്ങിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് അത് കുറഞ്ഞതിന്റെ പേരിൽ മകന്റെ ഭാര്യയല്ലെങ്കിൽ മകന്റെ കുടുംബജീവിതം തകർക്കുന്ന ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ജീവിതം ഈമാനും തകർത്ത് കളയുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെന്ന് ചെയ്തതെന്ന നിഅമത്ത് നമ്മൾ മറന്നുപോകരുത്. ഹബീബായ തങ്ങളെ മനസ്സിന് വേദനിക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഓ സഹോദരങ്ങളെ, ചില വീടുകളിൽ വലിയ കഷ്ടമാണ്.
ചില വീടുകളിലും ചില പള്ളികളിലും പോയാൽ ഉസ്താദുമാർ ഖത്തീബായി നിൽക്കുന്ന ഉസ്താദുമാർക്കൊക്കെ നല്ല പരിചയമുണ്ടാകും. ഓരോ ആളുകൾ ജുമാന്റെ മുമ്പ് വരികയാണ്, വലിയ കത്തു കൊടുത്തിട്ട് ജുമാഅത്ത് പള്ളിയിലെ കത്തെടുത്തിട്ട് വരികയാണ്, ഇയാളെ മകളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, ഒന്നും സാധുവിനില്ല, അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ സഹായിക്കണം, എത്ര പള്ളികളിലാണ് ഈ മനുഷ്യൻ കയറേണ്ടി വരുന്നത്, ഇരിക്കട്ടെ. അങ്ങനെ ചില പരിപാടികൾ പെണ്ണിനെ കെട്ടിക്കുന്ന ആളുകൾക്ക് കഷ്ടപ്പെടനുഭവിക്കുന്നുണ്ട്, വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ജനിക്കുമ്പോ ആക്ക് ബേജാറാണ്, പെൺകുട്ടികൾ ജനിക്കൽ തന്നെ ബേജാറാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മനാല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന ബഹുവകഹതൈൻ, രണ്ടു പെൺകുട്ടികളെ ഒരാൾ നന്നായി പോറ്റി വളർത്തി കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുത്താൽ ഞാനും അവനും സ്വർഗത്തിൽ ഇതുപ്രകാരം വരുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നിപ്പോ തിരിഞ്ഞുപോയി പെൺകുട്ടികളാ ജനിക്കുന്നുണ്ടെന്ന് ആകെ സങ്കടായിപ്പ്. ഒരാൾ വിളിച്ചു ചോദിച്ചു, ഉസ്താദേ, അല്ല വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ഭാര്യ പ്രസവിച്ചു. അപ്പോ ഉസ്താദ് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്താ കുട്ടി എന്ന് വെച്ചു. അപ്പൊ പിന്നെ ഇവനെ സൗണ്ട് ഇല്ല, പെൺകുട്ടിയാണ്. ആദ്യം പറഞ്ഞ ആവേശത്തിലല്ല, രണ്ടാമത് പറഞ്ഞു പെൺകുട്ടി എന്ന് പറയുമ്പോൾ കൽബിനൊരു വേദന. അപ്പൊ ഉസ്താദ് പറഞ്ഞു, പെൺകുട്ടി ആയാൽ എന്താ നല്ല സന്തോഷമല്ലേ, അവര് വീട്ടില് വിളക്കാണെന്നു. അപ്പൊ ഇയാൾ എന്താ തിരിച്ചു വന്നറിയോ, ഉസ്താദെ വിളക്കെല്ലാം തന്നെ, പക്ഷെ അങ്ങനത്തെ വിളക്ക് കുറെ പേർക്ക് ഉണ്ടായി, ഒഴിക്കാൻ എണ്ണയില്ല. പെൺകുട്ടികൾ കുറെ ഉണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചില വീടുകളുണ്ട്, ഇതൊക്കെ വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ, അവരെ കെട്ടിക്കുമ്പോ അയക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണ് പാവപ്പെട്ട വാപ്പാന്റെ മനസ്സിലേക്ക് വരുന്നത്. സ്ത്രീ തന്നെ വലിയ ധനമാ, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് ഈമാനുള്ള പെണ്ണാ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനത്തെ, ഒരു സമ്മാനത്തെ നിന്റെ ഭാര്യയിലൂടെ നിനക്കുള്ള തന്നപ്പോ എനിക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് പറയാൻ മനസ്സിന് വേദന തോന്നുന്ന ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ റഹ്മത്ത് മനസ്സിലാക്കിയില്ല. പെൺകുട്ടികൾ വലിയ ഭാഗ്യവതികളാണ്, അവരുടെ രക്ഷിതാക്കൾ വലിയ സൗഭാഗ്യമുള്ളവരാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടമുള്ളവരാണ് അവർ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളെ കെട്ടിക്കുമ്പോ ബാപ്പമാര് പ്രയാസപ്പെടുകയാണ്. ഇനി ഉപ്പമാരോട്, പെൺകുട്ടികളെ രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, ഒരൽപ്പം സമ്പത്തുള്ള ഉപ്പ അവന്റെ മകളെ കെട്ടിക്കുമ്പോ ഇസ്ലാമിൽ സാമ്പത്തികം കുഫുവായിട്ട് ഒരു കിതാബിലും എണ്ണിയിട്ടില്ല. എന്നാൽ നാട്ടിൽ നല്ലൊരു ചെറുപ്പക്കാരനുണ്ട്, നല്ല സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, ഉസ്താദുമാരെ കൂടെ ജീവിക്കുന്നവനാണ്, അല്ലലും അലമ്പൊന്നുമില്ല. അവനെ പുതിയ ആപ്പിളായിട്ട് എടുക്കാൻ അവന് പറ്റും, പക്ഷെ എടുക്കൂല. അവന്റെ ബാപ്പന്റെ സ്വത്ത് ഇവനും നോക്കുകയാണ്. മകളെ കെട്ടിക്കുമ്പോൾ പുതിയ ആപ്പിളിന്റെ സ്വത്ത് അന്വേഷിക്കുന്ന പരിപാടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു നല്ല ഏർപ്പാടല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കിയിട്ട് കല്യാണം കഴിക്കലുണ്ട്, രണ്ടാമത്തെ കാര്യം ഇവളെ സ്റ്റൈല് നോക്കി കെട്ടലുണ്ട്. വലിയ സങ്കട. സൗന്ദര്യം എന്ന് പറയുന്നത് സമ്പത്തിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് മകളെ കല്യാണം കഴിപ്പിക്കണം, 400,000 രൂപ വേണം. എല്ലാ പള്ളിയിലേക്കും 200 പള്ളിയിലേക്ക് ലെറ്റർ കൊണ്ടുപോയി. ഒരു പള്ളിയിൽ നിന്ന് 2,000 രൂപ കിട്ടിയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ചിലപ്പോ 400,000 രൂപ ഉണ്ടാക്കാം. കുറച്ച് പണിയുണ്ടെങ്കിലും കിട്ടാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ബാപ്പാന്റെ മകളുടെ അല്പം സൗന്ദര്യം കുറഞ്ഞു പോയി, ഒരല്പം കറുത്തുപോയി, എത്ര പള്ളിയിൽ ലെറ്റർ കൊണ്ട് കൊടുത്താലാ ഇവളൊന്ന് വെളുക്കുക? അത് സംഭവിക്കൂല. സൗന്ദര്യം കൂട്ടാൻ വേണ്ടി കഴിയൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കോലമാണ്. സുഹൃത്തുക്കളെ, ഇപ്പൊ സൗന്ദര്യബോധം വല്ലാത്തൊരു ബോധമാണ്. ടിവിയിലുള്ള അവതാരകമാരെ പോലെ, ടെലിവിഷനിലുള്ള അവതാരകമാരെ പോലെ, സിനിമാ നടിമാരെ പോലെ, പാട്ടുകാരെ പോലെ, നർത്തകിമാരെ പോലെ എന്റെ ഭാര്യ ഉണ്ടാകണോന്ന് ചിന്തിച്ചിട്ടാണ് പലരും നടക്കുന്നത്. അല്ലാഹു രക്ഷ നൽകട്ടെ. കല്യാണം കഴിക്കുമ്പോ തന്നെ ചെറുപ്പക്കാരൻ പറയുന്ന എന്താണെന്നറിയോ, എനിക്ക് എങ്ങനത്തെ പെണ്ണാ വേണ്ടത്? 3-4 ആളെ കൂട്ടത്ത് കൂടാൻ പറ്റുന്ന പെണ്ണ്, പൊട്ടൻ. അങ്ങനെയല്ല പറയേണ്ടത്, ആരുടെ കൂട്ടത്തിലും കൂടാതെ നിന്റെ കൂട്ടത്തിൽ മാത്രം കൂടുന്ന ഒരു പെണ്ണ്. ഒരാൾക്കും സ്റ്റൈല് കാണിക്കാനല്ല, നിനക്ക് മാത്രം അനുഭവിക്കാൻ, നിന്റെ മുമ്പിൽ മാത്രം സൗന്ദര്യം വെളിവാക്കുന്ന ഒരു പെണ്ണ്. അങ്ങനെ ഒരു പെണ്ണിനെയാണ് നീ കല്യാണം കഴിക്കേണ്ടത്. ഹസന ആയാദാത്തുൽ ജമാലി ഫഇന്നനി അഖ്ഷാ അലൈക മീനൽ ഖബീസിൽ മുജ്രിമീ ലാ തഅരിദി ഹാദൽ ജമാല അലൽ ബറാ إلا لزوج أو قريب محرمي
മഹാന്മാര് പെണ്ണുങ്ങളോട് പറഞ്ഞൊരു ബഹുമാനമുള്ള വൈത്താണത്. പെണ്ണുങ്ങളെ, നിങ്ങൾ സ്റ്റൈലുണ്ടെങ്കിൽ ഒന്ന് നല്ല സൂക്ഷ്മതയോടെ ജീവിച്ചോ. നിങ്ങളെ ഭർത്താക്കന്മാരുടെ മുമ്പിലല്ലാതെ ഒരാളെ മുമ്പിലും നിങ്ങൾ സ്റ്റൈല് വെളിവാക്കണ്ട. ആണ് പറയേണ്ടതിന് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്ന പെണ്ണുന്നാ. പക്ഷെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ചർച്ചയുടെ ഗതി മാറിയിട്ട് പറയുന്നത് നാലാളെ കൂട്ടത്ത് കൂടാൻ പറ്റുന്ന പെണ്ണ വേണോന്നാ. അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് പോകുന്നത് പാടില്ല. പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോ എങ്ങനത്തെ പെണ്ണാ വേണ്ടത്? ഹബീബായ തങ്ങൾ പറയുന്നു, നോക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ നോക്കൽ സുന്നത്ത. ആര് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരൻ, അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ നോക്കൽ സുന്നത്ത. ഇൻഷാല്ലാ പറയാം. അതെങ്ങനെ നോക്കിയാൽ അവന് സന്തോഷം, നോക്കുമ്പോ ഒരു സന്തോഷം തോന്നുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. അത്ര മതി. അതിന്റെ അപ്പുറം പോകരുത്. അത് വലിയ അബദ്ധം ഉണ്ടാക്കും. നാട്ടിലേക്ക് എടുത്ത് കല്യാണം കഴിച്ചൊരു ചങ്ങാതി, അവന്റെ ഭാര്യനെയും കൂട്ടിയിട്ട് ബൈക്കിൽ ഇങ്ങനെ പോവാണ്. ഇപ്പൊ അതൊരു ഫാഷനാണല്ലോ, കൊണ്ടുവന്ന തന്നെ അങ്ങനെയാ. അപ്പോ ഈ വെയിറ്റിംഗ് ഷെഡിലുണ്ട് രണ്ടു മൂന്ന് കാക്ക മാറിയിരിക്കുന്നു. അവർക്ക് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല. രാവിലെ വന്നിട്ട് ഓർ വൈകുന്നേരം വരെ അവിടെ ഇരിക്കല, ഇൻഫർമേഷൻ ബൂറോ എല്ലായിടത്തും നിന്ന് കിട്ടും. അപ്പൊ അത് അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ പെണ്ണിനെയും കൂട്ടി കല്യാണം കഴിച്ച രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള പെണ്ണിനെയും കൂട്ടി ഭർത്താവ് ഇങ്ങനെ വന്നിട്ട് അവിടെ ഒന്ന് നിർത്തിയത്. നിർത്തിയിട്ട് ഒരാൾ ആരോടോ സംസാരിച്ചിട്ട് അവരങ്ങ് പോയപ്പോ ഒരു കാക്ക മറ്റേ കാക്കാനോട് പറയുന്നു, ദോശയും കല്ലും പോലെ ഉണ്ടല്ലേ. മനസ്സിലായോ? ദോശയും കല്ലും പോലെ ഉണ്ട്. ദോശ വെളുത്തിട്ട, അത് ഉണ്ടാക്കുന്ന കല്ല് കറുത്തിട്ട, ഈ ചങ്ങായി കറുത്തിട്ട, ഈ പെണ്ണ് വെളുത്തിട്ട, അതിനെയാ ഈ കാരണവുമാർ ഉപമിച്ച ദോശയും കല്ലും പോലെ ഉണ്ടല്ലേ. എങ്ങനെയുണ്ട്? അങ്ങനത്തെ കോലത്തിൽ നിന്ന് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള വേറെ വിഷയം. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ സൗന്ദര്യം നമുക്ക് എല്ലാവർക്കും സിനിമാ നടിമാരെ പോലുള്ള ഭാര്യമാരെ കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് നടക്കരുത്. നമ്മൾ ഇടക്കിടക്ക് കണ്ണാടി നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്റ്റൈലിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് സൗന്ദര്യബോധം. എത്ര പെണ്ണിനെ കണ്ടാൽ ഇവനെ പിടിക്കുന്നില്ല, കൽവിലങ്ങ് പിടിക്കുന്നില്ല. ഇത് ഇങ്ങോട്ടാണ് എന്നാ തിരിച്ചങ്ങോട്ടുണ്ട്. ആങ്ങളമാര് കൊണ്ടുവന്ന നല്ല ചെറുപ്പക്കാരൻ, ഉപ്പ കൊണ്ടുവന്നൊരു ചെറുപ്പക്കാരൻ ഇന്നത്തെ കാലത്തെ ന്യൂ ജനറേഷനിലെ പെണ്ണു പറയുന്നു എനിക്ക് പിടിച്ചില്ല. ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ കണ്ണിൽ പിടിച്ചില്ല. പെണ്ണു പറയുന്നു എന്റെ കണ്ണിൽ അവനെ പിടിച്ചില്ല, അവന് നല്ല ലുക്ക് പോരാന്നാണ് ഇവള് പറയുന്നത്. അപ്പൊ ഇവൾക്കും വേണം സൗന്ദര്യബോധമുണ്ട്, അവനുമുണ്ട്. അങ്ങനെ ഇങ്ങനെ ചൂഴ്ന്നന്വേഷിച്ചിട്ട് നിങ്ങൾ നടക്കണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവളുടെ സ്റ്റൈല് നോക്കിയിട്ട് കല്യാണം കഴിക്കലുണ്ട്, അവളുടെ കുടുംബം നോക്കിയിട്ട് തറവാട് നോക്കിയിട്ട് കല്യാണം കഴിക്കലുണ്ട്. സാധാരണക്കാരെ കല്യാണത്തെ പറ്റി പറയാണ്. നാലാമത് ഹബീബായ തങ്ങൾ പറയുന്നു, അവളുടെ ദീനി ചുറ്റുപാട് നോക്കിയിട്ട് കല്യാണം കഴിക്കലുണ്ട്. അവളെ ബാപ്പാനെ അന്വേഷിച്ചു നോക്കുമ്പോ അദ്ദേഹം ഒന്നാമത്തെ സഫിൽ സുബഹിക്കുണ്ടാകും. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾ ആൺകുട്ടികളും ഉണ്ടാകും. അപ്പൊ മനസ്സിലായി ഇയാൾ എപ്പോഴും പള്ളിയിൽ വരുന്ന ആളാണ്. അദ്ദേഹം മക്കളെയും കൂട്ടി വരുമ്പോ വീട്ടിൽ നിന്ന് എപ്പോഴും ആ പെണ്ണുങ്ങളും സുബഹി നിസ്കരിക്കുന്നുണ്ടാകും. അപ്പൊ നല്ല റാഹത്തുള്ള വീടാണത്. ഉപ്പാനെ പറ്റി അന്വേഷിക്കുമ്പോ ഉസ്താദുമാരോടൊക്കെ നല്ല ബന്ധമാണ് അദ്ദേഹത്തിന്. അപ്പൊ മനസ്സിലായി നല്ല ഈമാനുള്ള കുടുംബമാണെന്ന്. മോനെ, ഹബീബ നല്ല ദീനുള്ള പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. എത്ര നല്ല താല്പര്യമുള്ള നേതാവ്. അന്ത് ഉമ്മുൻ അം അബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറുൻ നബിയാ സയ്യിദി ഖൈറുൻ നബി. ഉമ്മയും ബാപ്പയുമായോരേ പോരാ അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില ഗുണമേറെ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ഉമ്മയും ബാപ്പയും പൊന്നിനു വേണ്ടി അളന്നിട്ട് മകന്റെ ജീവിതം കട്ടപ്പുകയാക്കിയിട്ട് വിത്തിന് വെക്കാൻ പോലെയായി ചെറുപ്പക്കാരൻ. ഉമ്മ അങ്ങനെ പൊന്നിന് പറയുന്നു, ഉപ്പ സ്വത്തിന് പറയുന്നു. ഇവൻ ഒരുക്ക ഗൾഫ് എന്ന് വന്ന് അന്വേഷിച്ചിട്ട് ശരിയായില്ല, പോയി. രണ്ടാമതും വന്നിട്ട് ആലീവും കഴിഞ്ഞിട്ട് പോയി.
ഇവനിങ്ങനെ വിത്തിനെ വെക്കാനായിട്ടുണ്ട്, ഉപ്പാവ് ഉമ്മാവും കൂടിയിട്ട് ഇവന്റെ സ്വത്ത് അന്വേഷിച്ചിട്ട് പൊന്നന്വേഷിച്ചിട്ടേ പെണ്ണ് ശരിയാകുന്നില്ല. ആ സമയത്താണ് ഹബീബായ തങ്ങൾ ദീനും ദുനിയാവും നിനക്ക് തരാൻ നല്ലൊരു ഓഫർ. ഫളുഫറു ബിദാതിദ്ദീൻ, നിന്റെ ഉമ്മക്ക് നിന്റെ ബാപ്പക്ക് നിന്നോടില്ലാത്ത സ്നേഹം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഹബീബായ തങ്ങൾ ഇത് വെറുതെ പഠിപ്പിച്ചത് മാത്രമല്ല, ഓ സഹോദരങ്ങളെ, അവിടുത്തെ കുടുംബത്തിൽ അത് കാണിച്ചു കൊടുത്തു. മാതാപിതാക്കൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്നോട് ഒരു ഉസ്താദേ, എന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടിട്ട് കുറെ ആയി പുയ്യാപ്പള്ളം നോക്കിയിട്ട് ശരിയാകുന്നേ ഇല്ല. ഇനി ഒരു മൊയിലാരായാലും മതിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. വീട്ടിന് ടൈൽസിന്റെ പണിയെടുക്കാൻ വേണ്ടി പണിക്കാരെ കരുതി വാറ്റി കിട്ടണം. ഇനിയിപ്പോ ബംഗാളി ആയാലും മതിയെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞ് മൊയിലാമാരെ കിട്ടായിട്ട് മദ്രസ എല്ലാം പൂട്ടാൻ പോവുക. അതുകൊണ്ട് നിങ്ങളെ മകളും പൂട്ടി പോകണ്ട, കിട്ടിയാളെ പിടിച്ച് നല്ലൊരാളെ കെട്ടിച്ചൊന്നും. സാധുവിന് ചിലപ്പോൾ ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തോണ്ടായിരിക്കും എന്നെ പറഞ്ഞിട്ടുണ്ടാകുക. ഏതായാലും പറഞ്ഞു നോക്കി, നിങ്ങൾ കുറെ അന്വേഷിച്ച് കിട്ടണില്ല, ഇനി മൊയിലാരായാലും മതി, രണ്ടാം സ്ഥാനം. ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ മറുപടി പറഞ്ഞു. പക്ഷെ നിങ്ങൾ നോക്ക്, ഇപ്പല്ല കേട്ടോ, കുറച്ച് മുമ്പായി ഈ സംഭവം. ഇപ്പം പറയുന്നത് അറിയോ, എങ്ങനെയല്ലോ മൊയിലാരെ കിട്ടിയാൽ മതി എന്ന് കള്ളുപിടിക്കൂലോ. ബാക്കി എന്തുണ്ടായാലും സാറില്ല, പുതിയ പിള്ളേ വിശ്വസിച്ച് കൂടെ ഓൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ നാല് കാലില വരുന്നത് ആകെ ബോറാകുന്നു. അതുകൊണ്ട് കള്ളെന്തായാലും കുടിക്കൂല എന്നുള്ള സമാധാനത്തിൽ ഇപ്പൊ അത് അവിടെ എത്തി. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. പക്ഷെ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വുജൂഹുദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ നല്ല മാതൃക കണ്ടോ? അവിടത്തെ ഒരു മകൾ, എന്തൊരു സ്നേഹമുള്ള മകൾ! ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ ഹബീബായ തങ്ങൾ അന്വേഷിച്ചു പോകുന്ന മകൾ, ബാപ്പയെ കണ്ടിട്ടില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകുന്ന മകൾ, ഫാത്തിമത്തു ബിളാത്തു കബീദീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരപ്പകർപ്പായ ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ സൽമാനുൽ ഫാരിസി അടക്കമുള്ള പ്രഗത്ഭരായ പണക്കാര് വന്നിട്ട് അന്വേഷിച്ചപ്പോ അള്ളാഹന്റെ ഹബീബ് കെട്ടിച്ചു കൊടുത്തില്ല. മക്കയിൽ മദീനയിൽ ഹബീബായ തങ്ങളെ കുടുംബക്കാരനാണ്. വളരെ പാവപ്പെട്ടവനായ ഒരു ചെറുപ്പക്കാരൻ അലിയുബ് നബി ത്വാലിബ് തങ്ങളാണ്. കാട്ടിൽ പോയി പുല്ലുകൾ മുറിച്ചു കൊണ്ടുവന്നിട്ട് ഒട്ടകങ്ങളും പശുക്കളും ഉള്ള അറബികൾക്ക് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന അലിയുബ് നബി ത്വാലിബ് തങ്ങൾക്ക് മകളെ കെട്ടിച്ചുകൊടുക്കാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അലിയുബ് നബി ത്വാലിബ് തങ്ങളുടെ ബഹുമാനം അള്ളാഹന്റെ ഹബീബ് പഠിപ്പിച്ചു. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ ടൗണാ, അതിന്റെ ഗേറ്റ് അലിയ മുഹമ്മദുർ റസൂലുള്ളാഹ്. വിദ്യധനം സർവധനാൽ പ്രധാനം, കൊടുത്താ തീരാത്ത ധനമാണോടോ ഇൽമ്? ഇൽമ് കൊടുത്താ തീരൂല. ഒരാളെടുത്ത് 100,000 റുപ്യ ഉണ്ട്, 10,000 റുപ്യ ലത്തീഫിയൊക്കെ സംഭാവന ചെയ്ത്, ബാക്കി എത്ര ഉണ്ടാവും മോനെ? 1/10 ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഇല്ല, 90 ഉണ്ടാവും. കൊടുത്താ കഴിഞ്ഞു, കൊടുക്കാനുള്ള തോഫീ കേട്ടെ. ഞാൻ വിചാരിച്ച് കൊടുക്കാണ്ട് കണ്ട, അള്ളാഹു കൊടുക്കാൻ തോഫീ കഴിയട്ടെ. ലത്തീഫിയൊക്കെ കൊടുത്താൽ ആഹ്റത്തിൽ 2/10, 1/10 സംഭാവന സ്ഥാപനങ്ങൾ കൊടുത്താൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ സംഭാവന കൊടുത്ത കുറഞ്ഞു. അതേസമയത്ത് ഒരാൾക്ക് 10 സൂറത്ത് കാണാതെ അറിയാം, ഒരാള് ഒരു സൂറത്ത് വേറൊരാൾക്ക് കാണാണ്ട് പഠിച്ച് ബാക്കി 9 ഇയാൾ കിട്ടുമോ? ഇല്ല. ഇയാൾക്ക് 10 അറിയാം, പഠിപ്പിച്ച് ഒന്നും കൂടി ഉറക്കുകയും ചെയ്തു. അപ്പൊ ഈ കൂടുകയാണ്, കൊടുക്കുന്നതിനനുസരിച്ച് കൂടുന്ന സാധനമാണ് ധനം, ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ ധനം ഏറ്റവും പ്രധാനമുള്ള ധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതിയ പിള്ളയായി ഹബീബായ തങ്ങളെ തിരഞ്ഞെടുത്തു അലിയുബ് നബി ത്വാലിബ് തങ്ങളെ. ഞാൻ പറഞ്ഞ അതൊരു വലിയ മാതൃകയാണ്. നമ്മുടെ മക്കൾക്ക് ഈമാൻ ഉള്ളവനെ പുതിയ പിള്ളയാക്കിയിട്ട് തിരഞ്ഞെടുക്കണം, മക്കൾക്ക് നല്ല ബോധമുള്ളവനെ തിരഞ്ഞെടുക്കണം. മോനെ, ഞാൻ നിങ്ങളോട് പറയുന്നു, രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമ്മൾ മക്കളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു 10-18 വയസ്സ് വരെ, എന്നിട്ട് നമ്മൾ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അവൻ നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന് നല്ല ഈമാനികമായ ചുറ്റുപാടാണെങ്കിൽ അവന്റെ തോന്നിവാസങ്ങൾ ഇവൾ പകർത്താൻ ഇടവരും. അവൻ സിനിമക്ക് പോകുന്നവൻ, അവൻ പാട്ട് കേൾക്കുന്നവൻ, അവൻ തമ്മാടിയാണ്, അവന്റെ പണം നോക്കി, അവന്റെ കോലം നോക്കി അവനെ കണ്ടിട്ട് നീ കെട്ടിച്ചാൽ നിന്റെ മകളുടെ ആഹ്റമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ മകൾ ആഹ്റത്തിൽ നിന്നെ വിടൂല കിട്ടുമോ? അതുകൊണ്ട് നല്ല ചെറുപ്പക്കാർ ഈമാനുള്ളവരാകണം. ഈമാനുള്ളവരെ തിരഞ്ഞെടുക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങളുടെ ഉപദേശം അൽ കല്യാണത്തിന്റെ, വൈവാഹിക ജീവിതത്തിന്റെ ആമുഖം തന്നെ
ഏറ്റവും നല്ല ഭർത്താവിനെ തെരഞ്ഞെടുക്കണം, ഏറ്റവും നല്ല പെണ്ണിനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ മക്കൾക്ക് ഉമ്മയെ കൊടുക്കുന്നത് നല്ലതാകണം, ബാപ്പയെ കൊടുക്കുന്നതും നല്ലവരുടെ കൂടെ നല്ല ഭർത്താവിനെ തെരഞ്ഞെടുത്ത് മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ കുടുംബബന്ധം തുടങ്ങണം. ഇൻഷാല്ലാ കുടുംബബന്ധം തുടങ്ങുകയാണ്, കല്യാണം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് ഒരു സ്വഭാവമുണ്ട്, കല്യാണത്തിന്റെ പെണ്ണിനെ കാണാൻ പോകുന്ന ഒരു പരിപാടി, കാണാൻ പോകുന്ന പരിപാടി സുന്നത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കണ്ടു കെട്ടണം, കാണാൻ കെട്ടിയാ ഒറ്റടിക്ക് തല കൈപ്പോ, കണ്ടിട്ട് കെട്ടലാ നല്ലത്. ഇപ്പൊ കാണാനൊന്നുമില്ല, ഇപ്പോ ആദ്യമേ കണ്ടിട്ടാണ് ആലോചിക്കുന്നത്, പിന്നെ കാണല് പ്രത്യേകിച്ച് ഒരു സുന്നത്തായി വരുമോ? അല്ലാഹു വേലോ. ആനനെ കാണാൻ വേണ്ടി പോകുന്ന പോലെയാ പോകുന്നത്, വലിയ ബസ്, കുറെ ഇന്നോവ കാറ്, ഇതിലെല്ലാം കൂടിയിട്ട് ആരെ കാണാനായി പോകുന്നത്? ഈ പെൺകുട്ടിയെ. ആരാ കാണേണ്ടത്? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ. അവൻ ഈ പെണ്ണിനെ കാണാൻ എന്തിനാണ് ഇത്രയും പരിവാരങ്ങൾ? പ്രധാനമന്ത്രിക്കില്ല ഇത്ര സെക്യൂരിറ്റി. ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോവാൻ, എന്നിട്ട് അവിടെ ടാക്സിക്ക് വിളിക്കുന്ന പോലെ വിളിക്കും, പെണ്ണെ അലിയിച്ചൊരുക്കിയിട്ട്. നിങ്ങൾ കണ്ടാ ചെക്കൻ്റെ ഉപ്പാനെ, ചെക്കൻ്റെ അനുജനെ നീ കണ്ടോ, ഏട്ടനെ ഇച്ച കണ്ടോ, ആരെ വിളിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഇവിടുന്ന് മയ്യത്തായിട്ട് എടുക്കുക. മയ്യത്തിന് അങ്ങനെ വിളിക്കരുത്, അങ്ങനെ വിളിക്കാൻ പാടില്ല. ആണുങ്ങൾക്ക് വിളിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ, ആണുങ്ങളെ തന്നെ വിളിക്കുന്നതന്നെ തെറ്റാ. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ വിവാഹം തന്നെ മുടങ്ങിപ്പോകുന്ന നാട്ടിൽ, നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടെന്നറിയില്ല, ഞങ്ങളുടെ കണ്ണൂർ ആ സൈഡൊക്കെ ഉണ്ട്. ഈ പെണ്ണിന്റെ ഈ ചെങ്കന്റെ പെങ്ങളുടെ ഭർത്താവ് പുതിയാപ്പളമാരാട്ട് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവൻ കണ്ടിട്ടില്ല, കല്യാണം തന്നെ നടക്കൂല. പുതിയാപ്പളമാരി ഏത് ചങ്ങാതിന്റെ കെട്ടാൻ പെരുന്നോന്റെ പുതിയാപ്പള, അവൻ ഈ പെണ്ണിനെ കണ്ടിട്ടില്ലെങ്കിൽ മംഗളം തന്നെ നടക്കൂല. ഇങ്ങനെ എന്തൊക്കെ ദുഷിച്ചു നേറിയ ഏർപ്പാടാണ്. അൽ ഐനാനി സിനാഹുമൻ നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് കാഴ്ചയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറയുമ്പോ ഗൗരവം കൂടി നിങ്ങൾ ചിന്തിക്കല്ലേ. മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നിനക്ക് കണ്ടുകൂടാ, മകൻ കല്യാണം ആലോചിക്കുന്ന പെണ്ണിനെ ബാപ്പാക്ക് അവളുടെ മുഖത്ത് നോക്കിക്കൂടാ. എന്തൊരു തീരുമാനം പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം, കണ്ടോ നിങ്ങൾ? അതേ സമയത്ത് നിങ്ങൾ തോന്നിയേ മൂലാര് കുറച്ച് കടുപ്പം കൂട്ടിയോ, ഞാൻ എന്റെ വക കൂട്ടിയതല്ല. എന്നാൽ കല്യാണം കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞു വന്നിട്ട് അന്നത്തെ ദിവസം അല്ലെങ്കിൽ രൺപിറ്റേത്തെ ദിവസം ഉപ്പ ഒന്ന് കാലുളുക്കിയിട്ട് വീണുപോയി ഭർത്താവിന്റെ ഉപ്പ, ആ ഉപ്പാനെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അയാൾക്ക് കട്ടൻ ചായ കൊണ്ടു കൊടുക്കാനും ചിലപ്പോൾ ആവശ്യമായി വന്നാൽ കയ്യിലോ കാലിലോ ഒന്നും മരുന്ന് വെച്ചു കൊടുക്കാനും ഈ മകന്റെ ഭാര്യയ്ക്ക് ജായിസാണ്. തൊട്ടാൽ വുളൂഹു മുറിയൂല. ഇത് വിവാഹബന്ധത്തിന് ശേഷമാണ് ഈ പറയുന്നത്. എന്നാൽ വിവാഹബന്ധത്തിന് മുമ്പ് മകൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഉപ്പാക്കെ കണ്ടുകൂടാ. സുതാര്യമായ തീരുമാനവും നിയമങ്ങളുമാ പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ കണ്ടിട്ട് വല്ലാത്തൊരു കോപ്പരാട്ടിയും കാണലുമാണ്. പണ്ടൊക്കെ പൊന്നു കൊടുത്ത് കുഴപ്പത്തിലാകലാണ്, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പോ മൊബൈല് കൊടുത്തിട്ട് ആപ്പിലാകലാണ്, മൊബൈല് കൊടുത്തിട്ട് ഇവള് കൊടുക്കുന്ന ഇവൻ കൊടുക്കുന്ന മൊബൈലിലേക്ക് ഏത് സമയത്ത് വിളിക്കലും ഹലാല. പുതിയ മസല, ഇവൻ കൊടുക്കുന്ന മൊബൈലിലേക്ക് ആങ്ങളെ പറയും നിന്റെ ചക്കനാ വിളിക്കുന്നത്, ഉപ്പ പറയും പുതിയാപ്പിളെ വിളി. ഏത് പുതിയാപ്പിള? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, കാനത്ത് കഴിഞ്ഞിട്ടില്ല, പെണ്ണ് കാണൽ ചടങ്ങും മോതിര കൈമാറ്റവും അങ്ങനെ ബഹുമാനമായിട്ട് ഇസ്ലാമിലില്ല. ഏ തീർക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരിക്കലും ഭർത്താവിന്റെ ഫോണ്, ഭർത്താവായി വരുന്ന ചെറുക്കന്റെ ഫോണ് പെണ്ണിന് അറ്റൻഡ് ചെയ്തുകൂടാ, പെണ്ണ് വിളിക്കുന്ന ഫോണ് ചെറുപ്പക്കാരൻ അറ്റൻഡ് ചെയ്തുകൂടാ. ഇത് കേൾക്കുമ്പോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരി പെൺകുട്ടികളും പറയും, ഇയാള് മൂസാ നബിന്റെ കാലത്ത് വയത് പറയേണ്ട ആളാണ് എന്ന് പറയുന്നുണ്ടാവും ചിലപ്പോ അപ്പുറത്തുനിന്ന്. ഇയാൾ ഏത് മൂലാരാണ് ഉയർന്ന കിട്ടിയെന്ന് ചോദിക്കണ്ടാവും. മക്കളെ, ഇതിപ്പൊ പറയേണ്ട വയല്ല. എനിക്ക് പരിചയമുണ്ട് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത്, പയ്യന്നൂരിന്റെ അടുത്ത് ഞാൻ ദർശനം നടത്തിയൊരു സ്ഥല, അവിടെ ഒരു പെൺകുട്ടി ഇപ്പോഴും മാനസിക രോഗത്തിന് ചികിത്സയിലുണ്ട്, കുറേ കൊല്ലായി. ഇപ്പോഴും മാനസിക രോഗത്തിനൊരു പെണ്ണ് ചികിത്സയിലാണ്. നിങ്ങളെ നാട് പോലെ കെട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയല്ല. കല്യാണം കഴിച്ചിട്ട് അവന്റെ വീട്ടിൽ താമസിക്കുന്ന പരിപാടി ഇവിടെ അല്ലെ, എന്നാ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കുന്ന പരിപാടിയാണ് ഞങ്ങളുടെ നാട്ടിൽ ആ ഭാഗത്തൊക്കെ. കല്യാണം കഴിച്ചാൽ പിന്നെ അവൻ അങ്ങോട്ട് കാണും, ഇവനിങ്ങോട്ട് കാണൂല. അവൻ ഭാര്യനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്ന വീടാരെങ്കിലും മരിക്കണം ഇവന്റെ പേർക്ക്, എന്നാലേ ഇവ ശരിക്കും രണ്ടു ദിവസം ഒന്നും നിൽക്കുള്ളൂ. എന്നാ തന്നെ മസോല ചോദിക്കും, ഉസ്താദെ ഈ കണ്ണോക്കിനു വീട്ടിൽ പോയി കൂടാന്നുണ്ടോ? അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഏതായാലും
ഇവർക്ക് 2 ലക്ഷം രൂപ എന്റെ വിവാഹം നല്ല അറയൊക്കെ ഉണ്ടാക്കി, നല്ല ചെറുപ്പക്കാരനെ കണ്ടെത്തി, പ്ലസ് ടു വരെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, 10-ാം ക്ലാസ് മദ്രസ കഴിഞ്ഞിട്ടുണ്ട്, നല്ല അച്ചടക്കമുണ്ടായ പെണ്ണ്, ആരെ കൊണ്ടും പറയിപ്പിച്ചിട്ടില്ല, അങ്ങനെ നല്ല അതബോടെ ജീവിച്ചൊരു പെണ്ണിന് ഉപ്പയും കുടുംബക്കാരും കൂടി ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി, ഗൾഫുകാരനാണ്. അയാൾ പെട്ടെന്ന് വന്നിട്ട് കമോദരൊക്കെ കൈമാറി ആളൊക്കെ കണ്ടിട്ട് അവർ പോയി. 6 മാസം കഴിഞ്ഞിട്ട് കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞ് ലീവ് കുറവായതുകൊണ്ട് അവൻ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് തിരിച്ചുപോയി. കൊടുത്ത മൊബൈലില് വിളിയങ്ങ് തുടങ്ങി. പാതിരാ സമയമൊന്നും മാറ്റമൊന്നുമില്ല. ഏത് സമയത്തും രാത്രി ഇങ്ങനെ ഈ വളരെ 2 ലക്ഷം രൂപ എൻ്റെ അറയിലിരുന്നിട്ട് ഭർത്താവിനോട് പറയുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന എന്താണ് ഇവർക്ക് ഇത്രമാത്രം പറയാനുള്ളത്? അമ്പലത്തിൽ പടക്കം പൊട്ടിയ കഥയോ? പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നമോ? ഏ സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപോ? എന്താ ഇപ്പൊ ഈ പെണ്ണിന് ചെറുക്കൻ ഇത്രയും മണിക്കൂറുകളോളം പറയാനുള്ളത്? എല്ലാവർക്കും അറിയില്ലേ അശ്ലീലമാണ്, ആഭാസകരമാണ്, അത് കടുത്ത ഹറാമാണ്. പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ലാന്ന് ഫതുഹുൽ മുനിലക്കേണ്ടത് എന്താണെന്നറിയോ? സമയത്രായി നോയിക്കല, ബസ് ഇപ്പൊ ഉണ്ടോ എന്ന് അന്വേഷിക്കല, ആവശ്യമുള്ള കാര്യം സംസാരിക്കുന്ന ഔറത്തല്ല എന്ന് പറഞ്ഞത്. അതേസമയത്ത് അശ്ലീലമായ കാര്യങ്ങൾ പറയല് ഹറാമാണ്, വികാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കല് ഹറാമാണ്. ഈ പെണ്ണിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ റൂമിന്റെ കഥകടച്ചിട്ടാണുള്ളത്. ചെറുപ്പക്കാരന്റെ ബുദ്ധി നിനക്ക് അളക്കാൻ കഴിയില്ല, അവന്റെ കോപരാട്ടി നിനക്ക് അളക്കാൻ കഴിയില്ല. നിന്റെ വിചാരം അവനും ഇതുപോലെ വാതിലടച്ചിട്ട് റൂമിൽ ഒറ്റക്കിരിക്കാന്നല്ലേ? അല്ല അല്ല, അവൻ ചിലപ്പോ ക്ലബിലായിരിക്കും, അവൻ ചിലപ്പോ അവന്റെ ഗൾഫിലുള്ള റൂമിൽ അവന്റെ കൂട്ടുകാരുടെ നടുക്കായിരിക്കും, ചിലപ്പോൾ അവൻ ലൗഡ് സ്പീക്കർ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ നിന്റെ സംസാരം മറ്റുള്ളവർക്ക് കേൾപ്പിക്കും, ചിലപ്പോൾ അവൻ നെറ്റിൽ അവന്റെ മൊബൈലിൽ ഇതിങ്ങ് സദാ റെക്കോർഡ് ചെയ്തിട്ട് പല ആളുകളും ഇത് കേൾക്കാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. നിന്റെ ജീവൻ ഈമാ മാത്രമല്ല, നിന്റെ ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ട്. ഒരുത്തനെയും നീ വിശ്വസിക്കണ്ട. നിന്റെ ഭർത്താവായി വന്നാലല്ലാതെ നിക്കാഴി കഴിഞ്ഞാലല്ലാതെ ആരെയും നീ അങ്ങനെ വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടി അങ്ങനെ വിളിക്കാനും ബന്ധപ്പെടാനും തുടങ്ങിയവനും വിളിക്കും, അങ്ങനെ എല്ലാവരും സപ്പോർട്ടുള്ള വിളിയാ. ഞാൻ പറഞ്ഞ ഹലാലായ വിളിയാ വിളിക്കുന്നത്, കുടുംബക്കാരെ വീക്ഷണത്തിൽ അവിടെ ഹറാമില്ല, അങ്ങനെ അങ്ങോട്ട് വിളിക്കാണ് ഹറാമായ വിളി. സഹോദരങ്ങളെ, കുറെ നാള് കഴിഞ്ഞപ്പോ കുടുംബക്കാര് തമ്മിൽ നിക്കാഹ് നടക്കാൻ വേണ്ടിയിട്ട് അടുത്ത മാസം അവൻ വരേണ്ടതാണ്, അതിനു മുമ്പ് എന്തോ വിഷയത്തിൽ പറഞ്ഞ് രണ്ടു കൂട്ടരും തമ്മിൽ തെറ്റി. ഒരു ദിവസം പാതിരാ സമയത്ത് ഇവൻ ഫോൺ വിളിച്ചിട്ട് പറയാണ്, അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിന്നെ എനിക്ക് വേണ്ട, ഞാൻ പുതിയ വേറൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട്. 6 മാസം മനസ്സിൽ താലോലിച്ച ഒരു ചെറുപ്പക്കാരൻ, തന്റെ ഭർത്താവായിട്ട് തന്റെ മക്കളുടെ വാപ്പയായിട്ട് താൻ സ്വപ്നം കണ്ട ഒരു ചെറുപ്പക്കാരൻ, ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ തന്നെ വേണ്ടാന്ന് മുഖത്തു നോക്കി പറയണത് പോലെ ഫോണിലൂടെ വിളിച്ചങ്ങ് പറഞ്ഞപ്പോ പെണ്ണിന്റെ സമനില തെറ്റിപ്പോയി. ഫോണ് വലിച്ചെറിഞ്ഞു, വാതില് തുറന്നിട്ട് ടെലിവിഷൻ എറിഞ്ഞുടച്ച്, ഫ്ലവർ ഒക്കെ എടുത്തിട്ട് അതാ നിലത്തുടച്ചിട്ട്, ഉമ്മാന്റെ മുടിക്കുട്ടി പിടിച്ചിട്ട് ചുമരിൽ കുത്താണ്, ബാപ്പാനെ അടിക്കുകയാണ്. പെണ്ണിന്റെ സമനില തെറ്റിപ്പോയി. രാവിലെ വരെ അവര് റൂമിലിട്ടിട്ട് മകൾക്ക് കാവല് നിന്നു, ഏർവാടി കൊണ്ടുപോയി ചികിത്സിച്ചു, കോഴിക്കോട് അതിന്റെ മാനസിക രോഗത്തിന്റെ ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിച്ചു, ഇപ്പോഴും നോർമലായിട്ടില്ല. 3-4 കൊല്ലമായി ആ ചെറുപ്പക്കാരൻ ഇതുവരെ കല്യാണം കഴിക്കാൻ നാട്ടിലേക്ക് വന്നിട്ടുമില്ല. നിങ്ങൾ പറയൂ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഇത് മൂസാ നബിന്റെ കാലത്ത് വയല് പറയേണ്ടതാണോ? ഇത് അല്ല ഇപ്പൊ പറയേണ്ട വയൽ തന്നെയാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം തന്നിട്ടില്ല എന്നതുകൊണ്ട് ഹറാം ഹലാലാകൂല. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ സുഖവിവരം നീ അന്വേഷിക്കേണ്ടതില്ല. അവൾ ഇതുവരെ പോറ്റിയ ഉമ്മാന്റെയും ബാപ്പാന്റെയും കൂടെ അല്ലേ അവൾ ഉള്ളത്, ഇനി നിനക്ക് അന്വേഷിക്കണോന്ന് തന്നെ നിർബന്ധമാണെങ്കിൽ നിന്റെ പെങ്ങൾക്ക് അവളെ വിളിച്ചുകൂടെ? അങ്ങനെ അന്വേഷിച്ചാലും സുഖവിവരം അറിയില്ലേ? ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാര, കല്യാണത്തിന്റെ ആലോചന നടന്ന പെണ്ണിനെ കൂട്ടിയിട്ട് കാറിലിട്ടിട്ട് കാസർഗോഡും മംഗലാപുരത്തും പോയിട്ട് ഡ്രസ്സിന് പർച്ചേസ് നടക്കുന്ന വൃത്തികെട്ട ചെറുപ്പക്കാര് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ചോദ്യം ചിഹ്നമായി നിൽക്കുകയാണ്. മറക്കണ്ട, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, കാലത്ത് കഴിഞ്ഞിട്ടില്ല, പെണ്ണ് കാണൽ ചടങ്ങ് നടന്നിട്ട് ഇവൻ അവളെയും കാറിൽ കൂട്ടിയിട്ട് ഡ്രസ് എടുക്കാൻ വേണ്ടി കൂറിയിട്ട്, എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണിത്! നിങ്ങളെ അല്ല ബിടൂല കേട്ടോ ഹബീബായ, തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾ വൈവാഹിക ജീവിതം തുടങ്ങിയാൽ ഇത് പൂർത്തിയാകൂല കേട്ടോ.
അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇപ്പം വിവാഹ ജീവിതത്തിന്റെ ആമുഖം കല്യാണത്തിൽ പെണ്ണുകാണലോടുകൂടി തുടങ്ങുന്നു. അന്ന് തന്നെ ഹറാമിന്റെ വേലിയേറ്റം നടക്കുന്നു. ആണും പെണ്ണും കെട്ടാൻ വരുന്ന ചെറുപ്പക്കാരനും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നിട്ട് കൂടെ വന്നവനൊക്കെ ഈ മൊബൈലും കൊണ്ടാവരുന്നത് വീഡിയോ ക്യാമറ, അവന്റെ മുമ്പ് ഇവളിങ്ങനെ ചിരിക്കാണ് ഇവന് കൈകൊടുക്കാൻ ഇന്നറില്ല. ഇതേത് മതമാ ചെറുപ്പക്കാരാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചയായി ഹറാം പഠിപ്പിച്ചൊരു വിഷയം ഹബീബായ തങ്ങളെ നിക്കാഹ് തുടങ്ങുന്ന നിക്കാം സുന്നത്തായ നിക്കാഹിന്റെ ആമുഖത്തിൽ തന്നെ നീ പച്ചയായി വ്യഭിചാരങ്ങൾ, കണ്ണുകൊണ്ട് വ്യഭിചാരം, നാവ് കൊണ്ട് വ്യഭിചാരം, കൈ കൊണ്ട് വ്യഭിചാരം, എല്ലാ വിഷയങ്ങളും നടക്കുമ്പോ നിന്നെ അല്ലാഹ് പരീക്ഷിക്കാതിരിക്കുമോ? കല്യാണ പരിപാടികൾ തകൃതിയായിട്ട് നടക്കാനൊക്കെ റെഡിയായി പോയി. കല്യാണങ്ങളൊക്കെ കഴിയുന്നു, ഞാൻ അതിന്റെ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പല സ്ഥലങ്ങളിലും അതാ ഹറാം തടയാൻ വേണ്ടിയിട്ട് ഈമാനിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പല മഹല്ലുകളും സജീവമായി ഇടപെടാൻ തുടങ്ങി. പല മഹല്ലുകൾ ഇടപെട്ടു. ഈ വീഡിയോ ക്യാമറ ഒക്കെ നിരോധിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഏർപ്പാടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ ഉണ്ടായിട്ടും കാര്യമില്ല. മുമ്പൊക്കെ ഒരു ക്യാമറക്കാരനാ, ഇപ്പൊ എല്ലാവരും ക്യാമറക്കാരാ. അതുകൊണ്ട് നിരോധിച്ചിട്ട് കാര്യമില്ല. ഞാൻ മുമ്പ് ഒരു കല്യാണത്തിന് പോയി, ശ്രീകണ്ഠപുരത്ത് ദർശനം നടത്തുന്ന സമയത്താ ഒരു കല്യാണത്തിന് പോയപ്പോ ഈ ഹലാക്ക് ചോടി അങ്ങ് കണ്ണിൽ ഇത് ലൈറ്റിംഗ് ഇങ്ങനെ അടിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കി കൈകൊണ്ട് വേണ്ട. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിങ് പോകുന്നു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ വീട്ടിലുണ്ട് ആ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ആങ്ങള ദർശന വരികയാണ് നാട്ടുകാരും കുട്ടിയായിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ നമ്മളെ പെങ്ങളെ മംഗളത്തിന്റെ കാസറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, ഉസ്താദ് കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. കേരള യാത്ര കേപ്പ് മംഗലപ്പുരക്ക് പോയതാ, വേണ്ടാന്ന് പറഞ്ഞതാ. ഈ വേണ്ടാന്ന് പറഞ്ഞ ശബ്ദം അതിൽ കേൾക്കുന്നില്ല. പാളുകൾ വെച്ച് ഉസ്താദ് വലിയ ഉസാറാക്കിയിട്ട് കൈ കാണിച്ചതാണ്. അതിനുശേഷം ഞാൻ കൈയും കാണിക്കില്ല, കാലും കാണിക്കില്ല, മുണ്ടാണ്ട് തലയും കുഞ്ചിച്ച് കേരള പിടിച്ചാ പിടിക്കട്ടെ, ഇല്ലേ വേണ്ട. മനസ്സിലായോ? ഇങ്ങനെ മുസീബത്ത് പല സ്ഥലത്തുണ്ട്. അതിന്റെയൊക്കെ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അള്ളാഹു സലാമത്താക്കട്ടെ, അള്ളാഹു റഹ്മത്തിലാക്കട്ടെ. അപ്പൊ ഏതായാലും ഹറാമ് തന്നെ നിങ്ങളോട് ഞാൻ ഒന്നുകൂടി പറയുന്നു. ഉമ്മമാരെ ഉപ്പമാര് ശരിക്കും ശ്രദ്ധിക്കണം. ഈ വിഷയം തമാശക്ക് പറഞ്ഞതല്ല. എത്ര ഗൗരവത്തോടെയാണ് ഈ മകളെ ഈ ബാപ്പ കൊണ്ട് അതാ 10-18 വയസ്സ് വരെ പോറ്റിയത്. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ വൃത്തികേടിന്റെ അറ്റവും? ഈ വിഷയം ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരും നിനക്ക് തോന്നുന്നില്ല. മകളെ തലേ ദിവസം തന്നെ പല വീട്ടിലും ക്യാമറക്കാർക്ക് മുമ്പിൽ അണീച്ചൊരുക്കി കൊടുക്കുകയാണ്. ഇന്നാലില്ല, സ്വന്തം മകളെ ഉപ്പ പിടിച്ചിട്ടിരുത്തി കൊടുക്കുകയാണ് ക്യാമറക്കാരെന്റെ മുമ്പിൽ. എന്റെ നാട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞു, 1.5 ലക്ഷം രൂപ എന്റെ ക്യാമറയാണ്. നിങ്ങളെ നാട്ടിൽ ചെറുതായി പോയിരുന്നു അറിയില്ല പൈസ കേട്ടോ. കാസർഗോഡ് ആയതുകൊണ്ട് അങ്ങ് പറയാൻ പറ്റൂല. 1.5 ലക്ഷം രൂപ ക്യാമറക്ക് മാത്രം എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നത് പോലും ഏതോ ഒരു സിനിമാ നടന്റെ മകനെല്ലാം ഉണ്ട് പോലും. ആ കല്യാണത്തിന് പോയി വന്നിട്ട് ആളുകൾ പറയുന്നു റോബർട്ടിനെ കണക്ക് ശരീരം മുഴുവനും വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്, വായു സഞ്ചാരത്തിന് പോകുന്ന പോലെ ഇങ്ങനെ ഓടുകയാണ് പോലും. എന്തെന്നാന്ന് കഥയൊന്നും അറിയില്ല. ഏതായാലും പോയ ആളുകൾ പറഞ്ഞു, അന്വേഷിച്ച് നോക്കുമ്പോൾ 1.5 ലക്ഷം രൂപ ഈ ക്യാമറക്ക് മാത്രം. നിങ്ങളത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ കുറഞ്ഞോന്നറിയില്ല, ഞങ്ങളുടെ നാട്ടൊക്കെ അത് വലിയ പൈസയെ. അങ്ങനെ കല്യാണത്തിന്റെ ദൂർത്താ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ തോന്നിവാസം. എവിടെ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന കല്യാണ പെണ്ണിനെ ആ പെണ്ണിനെ അണിയിച്ചൊരുക്കിയിട്ട് കല്യാണ ഡ്രസ് ഇട്ട് കൊടുത്തിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ക്യാമറക്കാരന് വിട്ടുകൊടുക്കുന്നു. ക്യാമറന്റെ മസല ഞാൻ പറയുന്നില്ല. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു ക്യാമറ ഉണ്ട്. ഇപ്പൊ മൂലാരെ നിങ്ങൾ അതിന്റെ മുമ്പിൽ നിന്നല്ലേ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ദീനിന്റെ ഹൈറായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചാൽ അത് ഹലാലാണ്, കള്ള് കുടിച്ചാൽ അത് ഹറാമാണ്. അതിന് സ്വർഗവും നരകവും ഇല്ല ചങ്ങാതിമാരെ. ഇത് സ്വർഗത്തിലും നരകത്തിലും ഒന്നും പോലും അത് ഉപയോഗിക്കുന്നവനാ പോവുക, അത് ഉപയോഗിക്കുന്നവനല്ലേ പോവുക. ഇതുപോലെ കല്യാണ വീട്ടിൽ സ്വന്തം മകളെ പിടിച്ചിട്ട് ക്യാമറക്കാരന്റെ മുമ്പിൽ ഇരുത്തി കൊടുക്കുന്ന വാപ്പാ, കല്യാണ പെണ്ണിനെ ക്യാമറക്കാരന്റെ മുമ്പിൽ ഇരുത്തി കൊടുക്കുന്ന ഉമ്മാ, നിങ്ങൾ അള്ളാഹുവോട് സമാധാനം പറയേണ്ടി വരും കേട്ടോ. ഈ ക്യാമറക്കാരൻ ഈ പെണ്ണിന്റെ ആങ്ങളയല്ല, ബാപ്പയല്ല, കർണോരല്ല, അമ്മാവനല്ല. ഈ പെണ്ണിനെ തൊട്ടാൽ വുളൂ മുറിയുന്ന ആളാണ്, കാണുക ഹറാമായവന. ചിലപ്പോ അന്യമതസ്ഥം കൂടിയാണ്. ആരായാലും അന്യപുരുഷനാണോ അവന്റെ മുമ്പിലാ നിന്റെ മകൾ നീ അണിയിച്ചൊരുക്കി കൊടുക്കുന്നത്? എന്തൊരു അത്ഭുതകരമായ സംഗതികളാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ എങ്ങനെയാ മംഗലത്തിന് വന്ന്? സുബ്ഹാനല്ലാഹ്, ഓളെ വരുത്തി കണ്ടാലും വിചാരിക്കും ഇവളെ മംഗലാന്ന്.
പുതിനാരനത്തിരിയിൽ അത്രയും സ്റ്റൈലില്ല, ഓളുണ്ടാക്കിയിട്ട് പത്തു കൊല്ലം ഓളം മംഗലം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഭാര്യ വലിച്ചു ഒട്ടിച്ചിട്ടെല്ലാം വരുന്ന കണ്ടാൽ ആടെയും ഭാര്യ തേച്ചു, ഇവിടെയും ഭാര്യ തേച്ചു, ഉമ്മമാരിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ധൈര്യത്തിൽ പറയട്ടെ, സഹോദരിമാരെ ഇതൊക്കെ പുഴുതുന്ന സ്ഥലമാണിത്, ഇതൊക്കെയും പുഴുവരിക്കിട്ട് നാളെ കവറിലിങ്ങനെ അരിച്ചു നടക്കേണ്ട സ്ഥലമാണിത്. പഴുപ്പിച്ച് തിന്നാൻ പുഴുക്കളും കൊതിക്കും, ഫലമുള്ളതെല്ലാം തിന്നു നീ തടിക്കും. നല്ല ഉഷാറ് പോയാൽ ഉഷാറിൽ കാർന്ന് കാർന്ന് തിന്നും, അല്ലാഹു കാക്കട്ടെ. നല്ല സ്റ്റൈലാക്കിയിട്ട് മണിക്കൂറുകൾ അലമാരന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കാണ് പെണ്ണ്. പിന്നാലില്ല ഇവിടെ ആഗ്രഹം എന്തെന്നറിയോ, ആ വീട്ടിൽ കല്യാണത്തിന് ക്യാമറ പിടിച്ചാൽ ഇറങ്ങുന്ന ആൽബത്തിൽ ഏറ്റവും സ്റ്റൈലുള്ളത് എന്റെ മുഖായിരിക്കണമെന്നാ ഈ പെണ്ണുങ്ങളും ചിന്തിച്ചത്. സുബ്ഹാനല്ലാഹ് ജല്ല ജലാലു. നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണുങ്ങളോട് ഒരു ചെറുക്കൻ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ എപ്പോഴും അൽമാരക്ക് മുമ്പിൽ എപ്പോഴും വെളുക്കുന്ന തേച്ച ലാസ്റ്റ് പാണ്ടായി പോകുന്നായി, എപ്പോഴും ഇങ്ങനെ വെളുപ്പിക്കല പെണ്ണുങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലേ. അവസാനം ഈ ചെറുക്കൻ എന്താ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടില്ല മക്കളെ. ഇവൻ എന്താ ചെയ്തു അറിയോ, പൗൺസിന്റെ പൗഡറിന്റെ അടപ്പം കൂലി കുറച്ച് മൈദപ്പൊടി ഇട്ടയിൽ എന്റെ കുലുക്കിയിട്ട് അട വെച്ച് മുല്ലപ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു ചെറു സൗരഭ്യം എന്ന് പണ്ടത് ഞങ്ങായി പറഞ്ഞില്ലേ. അതിൽ ഉള്ളു കയറിയാ പിന്നെ ഒറ്റമാണ സംഗതി വേറെ പറയാ. അടുത്ത മംഗലത്തിന് ഉമ്മ എന്ത് ചെയ്ത് സ്പീഡിൽ വന്നിട്ട് ഒക്കെ തട്ടി 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 ഇട്ടിട്ട് മുഖത്തിട്ട് പോയി. സംഗതി വെളുക്കും മൈദപ്പൊടിയല്ലേ. പക്ഷെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ക്യാമറന്റെ മുമ്പിലൊക്കെ റെഡിയായി നിന്നു, ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് കയ്യും മുഖം എല്ലാം കൈ നോക്കുമ്പോൾ നോട്ടീസ് ഒട്ടിച്ച പോലെ ഉണ്ട് വായിക്ക്. സുബ്ഹാന ജല്ല ജലാലു. അപ്പോഴാ പെണ്ണുങ്ങൾക്ക് മനസ്സിലായത് പറ്റിയിട്ടുണ്ട്. അങ്ങനെയല്ല ഉണ്ട് ചില പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ, ഈ കുന്നിനത് ചെറിയ ഈ ഭാഗത്തൊന്നും അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാകൂല. രണ്ടെങ്ങളെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഏതായാലും സ്ത്രീകളോട് ഞാൻ പറയുന്ന നമ്മുടെ സൗന്ദര്യം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ലാ തരലി ഹാദൽ ജമാല അലൽ വറാ ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മഹ്റമീ. ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട സൗന്ദര്യം ഒരാളെ മുമ്പിലും നീ കാണിക്കണ്ട. ക്യാമറക്കാരൻ നിന്റെ ഭർത്താവല്ല, ക്യാമറക്കാരൻ നിന്റെ ആങ്ങളയല്ല, ക്യാമറക്കാരൻ നിന്റെ അമ്മാവനല്ല, നിന്റെ ബാപ്പയല്ലോ. അവരുടെ മുഖത്തൊന്നും നിനക്ക് നോക്കാൻ അനുവാദമില്ല. ആ ക്യാമറക്കാരൻ പറഞ്ഞിട്ടല്ലേ നീ വെറുതെ മൊബൈൽ കൈയ്യതാ ചെവിയിലടുക്കലേക്ക് കൊണ്ടുപോയത്. അവൻ പറഞ്ഞിട്ടല്ലേ നീ ഇല്ലാത്ത പല്ല് കാണിച്ച് ചിരിച്ചത്. ഓ സഹോദരിമാരേ, അപ്പോ എല്ലാവരും ഈ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം. കല്യാണ ദിവസത്തിൽ നടക്കുന്ന എല്ലാ വൃത്തികേടുകളെ തൊട്ടും അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. അവിടെ തന്നെ ഹറാം കൊണ്ട് തുടങ്ങിയാൽ പിന്നെ ഈ കുടുംബത്തിൽ എവിടെയാ ഇമ്പമുണ്ടാവുക? ഹബീബായ തങ്ങൾ പറഞ്ഞ ഇമ്പം ഉണ്ടാവൂല, പിന്നെ അലമ്പുണ്ടാവും, അതെപ്പോഴും തീരൂല. അതെങ്ങനെ നോക്കി നിങ്ങൾ വയലിന് പോയാൽ ഇൻഷാല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എപ്പോഴും ഭർത്താവിന്റെ സ്വഭാവം നന്നാകാൻ, ഭാര്യന്റെ സ്വഭാവം നന്നാകാൻ, ഇത് ദ്വാരക്കലിന് മുലയന്മാർക്ക് പണി. എല്ലാവരുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. എനിക്ക് വലിയ സങ്കടം ഉണ്ടായ ഒരു സമയമുണ്ട്, തളിപ്പറമ്പ്. ഒരു 28 കൊല്ലം മസ്കത്തിൽ ജോലി ചെയ്ത ഒരാള്, മസ്കത്തിൽ 28 കൊല്ലം ജോലി ചെയ്തു. 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു, മക്കളൊക്കെ ഗൾഫില്. ആ പെൺകുട്ടികളൊക്കെ ഗൾഫില്. ആൺകുട്ടികൾ ഒരുത്തൻ്റെ മംഗലം മാത്രമേ കഴിയാനുള്ളൂ, രണ്ടാളെ കല്യാണം കഴിഞ്ഞു. ഇയാൾ എന്ത് ചെയ്തു, ഒക്കെ മതിയാക്കിയിട്ട് നാട്ടിലേക്ക് വന്ന് 2 തട്ട് വലിയ വീട് ഞാൻ ആ വീട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ മതിയാക്കുന്ന ആഹാരത്തിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പിന്നെ മൂപ്പര് വരുമ്പം കൊണ്ടിച്ച് സ്വത്ത് കൊണ്ടുവരുന്നു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ നല്ലോണം ഉണ്ട് മൂപ്പർക്ക്. അതുകൊണ്ട് മൂപ്പര് അതും കൊണ്ടാണ് വന്നത്. അപ്പൊ വീട്ടിലെത്തിയപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യ 1-2 മാസം ഒന്നും പ്രശ്നം ഉണ്ടായില്ല. 2 മാസം കഴിഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ ഇയാളോട് ചോദിക്കാണ്, നിങ്ങൾ ഇനി പോകുന്നില്ലെന്ന്, തിരിച്ചു പോകുന്നില്ല മസ്കത്തിലേക്ക്. അപ്പോ ഇവള് പറഞ്ഞു, ഇയാള് പറഞ്ഞു, ഇനി ഞാൻ പോകുന്നില്ല. അപ്പൊ ഇവള് ചോദിക്കാണ് ഇയാളോട്, നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താക്കാനാന്ന്? 28 കൊല്ലം ഗൾഫ് പോയി അധ്വാനിച്ചിട്ട് ഉരുകി 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 മെഴുകുതിരി പോലെ ഉരുകിയിട്ട് വീട്ടുകാർക്ക് മുഴുവനും പ്രകാശം. മെഴുകുതിരി കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് കത്തിച്ച് വെച്ചാൽ ഇങ്ങനെ പുസ്തകം വായിക്കാം, കഥ വായിക്കാം, അത്രേ പറ്റുള്ളൂ. ഏതായാലും ഉള്ളതൊക്കെ ഇങ്ങനെ വായിച്ചു തീർക്കാം. ഈ സാധു മെഴുകുതിരിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ ഉരുകി ഉരുകി തിന്നിട്ട് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം അതിനുണ്ടോ? ലാസ്റ്റ് അരിഞ്ഞ് കരിഞ്ഞ് അരിഞ്ഞ് നിലത്തെത്തിയാൽ ബ്ലേഡ് കൊണ്ട് ചിരണ്ടിയിട്ട് കളയല. ഒരു ബഹുമാനം ഈ മെഴുകുതിരിക്ക് കിട്ടൂല. മണ്ണെണ്ണ വിളക്ക് എടുത്ത് നാളത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്യും എണ്ണ ഒഴിക്കാന്ന് വെച്ചിട്ട്. ഇനി അതും ഇല്ല. ഇതുപോലെയാണ് ഗൾഫുകാരൻ അവന് കൊണ്ടുവന്ന ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും. ഉമ്മ ചോദിക്കാണ്, നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താക്കാനാന്ന്? ഇയാള് 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ പള്ളിയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദെ എന്റെ ഭാര്യ ഇങ്ങനെ ചോദിക്കാണ്, ഞാൻ എന്താക്കാനാ?
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മൊയിലാമാരോട് ഇങ്ങനെ വന്ന് ചോദിച്ചാൽ നമ്മൾ എന്താക്കാനാ? ഒന്നും ആക്കാനില്ല. പെണ്ണുങ്ങൾ നന്നാകലൻ അള്ളാഹു അവർ കൽബ് നന്നാക്കി കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഭർത്താക്കന്മാരെല്ലാം കുടുങ്ങി അള്ളാഹു ആക്കട്ടെ. പെണ്ണുങ്ങൾ വേഗണ്ട് എടുന്നാ മൊയിലാർ വന്നത്, അള്ളാഹു റഹ്മത്താക്കട്ടെ, എല്ലാ ഉമ്മമാർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, ഇവിടെ കൽബൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? കല്യാണം കഴിച്ചിട്ട് കല്യാണമൊക്കെ നന്നായിട്ട് റാഹത്തായിട്ട് കഴിഞ്ഞു, കല്യാണ വീട്ടിൽ നമ്മുടെ ഭർത്താവിനെ സ്നേഹിച്ച് അങ്ങനെ അങ്ങോട്ട് ജീവിക്കാം, നല്ല സന്തോഷത്തോടെ കുടുംബ ബന്ധം തുടങ്ങുകയാണ്. ഇൻഷാ അള്ളാ സമയം പോവാണ്, അതുകൊണ്ട് അധികം പറയാൻ സമയമില്ല. കുറേ ദിവസം പറയേണ്ട വിഷയ ചുരുക്കിയിട്ട് ഞാനൊരു ഗുളികയാക്കിയിട്ട് പറയാം. നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ വേഗം നിർത്തണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, നല്ല കുടുംബ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല റാഹത്തിൽ ജീവിക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ പ്രശ്നമില്ല, കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോലാ. ഞങ്ങളുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യൻ്റെ വീട്ടിൽ പോയി താമസിക്കല. ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്, അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെയുണ്ട്. രണ്ട് പ്രശ്നങ്ങളും പറഞ്ഞാൽ തന്നെ സമയം കുറേ പോയിപ്പോ. നമ്മുടെ നാട്ടിൽ നിന്നൊരു ചങ്ങാതി പറഞ്ഞു, കല്യാണം കഴിച്ചാൽ ഞാൻ എൻ്റെ ഭാര്യൻ്റെ വീട്ടിൽ മാസത്തിൽ 3 പ്രാവശ്യം പോവുള്ളൂ. അങ്ങനെ ഭാര്യ വീട്ടിൽ 3 പ്രാവശ്യം പോവുള്ളൂ. അപ്പൊ മറ്റോന് ഭയങ്കര അത്ഭുതം, അവൻ ഇടക്കിടക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ പോകുന്നവനെ. അപ്പൊ ഇവൻ ചോദിച്ചു, നീ എങ്ങനെയാ അഡ്ജസ്റ്റ് ആക്കുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ പോയാൽ 10 ദിവസം നിൽക്കുന്നു. അപ്പൊ നോക്കും ഫുള്ളായിട്ട് 30 ദിവസം വീട്ടിൽ തന്നെ. ഇതാണ് നമ്മളൊക്കെ ആ ഭാഗത്തുള്ള അവസ്ഥ. ഇവിടെ പിന്നെ അങ്ങനത്തെ ഇല്ല, വേറെന്തല്ലോ ഗുൽമാട് ഇവിടെ ഉണ്ട് എന്ന് പറയാം. ഏതായാലും സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞിട്ട് ഏതോ ഒരു പെണ്ണും ചെറുക്കനുമാണ് ഒന്നിച്ചു കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നിക്കാഹിന്റെ പവർ കൊണ്ടോ, പെണ്ണിനെ ഇന്നലെ വരെ ഉപ്പാക്ക് വലിയ ബഹുമാനം, ഉമ്മാക്ക് വലിയ സ്നേഹം, അങ്ങോട്ടും അങ്ങനെ തന്നെ, ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ ബഹുമാനിക്കണം. എന്നാൽ നിക്കാഹ് കഴിഞ്ഞിട്ട് അവനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ബാപ്പന്റെ രോഗം നോക്കാൻ പോകാൻ പാടില്ല എന്ന് ഭർത്താവ് പറഞ്ഞാൽ പോകാൻ പാടില്ല. ഇന്നലെ വരെ നോക്കിയിട്ട് കൈപിടിച്ച് തന്ന ബാപ്പ, ആ ബാപ്പാനെ നോക്കാൻ പാടില്ല എന്ന് ഭർത്താവ് പറഞ്ഞാൽ, ഭർത്താവ് പറയാൻ പാടില്ല അത് വേറെ വിഷയം, പറഞ്ഞാൽ പോകാൻ പാടില്ല. പെണ്ണിന്റെ നിയമം മാറിപ്പോയി മോനെ. ആണുങ്ങളോട് അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു, അൽ ജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. അത് ആൺകുട്ടികളോടാണ്. പെൺകുട്ടികളോട് അള്ളാഹന്റെ ഹബീബ് പറഞ്ഞത്, ഇന്നമാഹുവ ജന്നതു കീവനറുകി, നിന്റെ സ്വർഗം അവൻ മാത്രമാണ് നിന്റെ സ്വർഗം, അവൻ മാത്രമാണ് നിന്റെ നരകം. പെണ്ണിന് സ്വർഗം കിട്ടണമെങ്കിൽ ഭർത്താവ് വേണം, അള്ളാഹു റഹ്മത്താക്കട്ടെ. ചെറുപ്പക്കാരോട് ആൺകുട്ടികളോട് ഞാൻ പറയുന്നു, നമ്മൾ പെണ്ണുങ്ങളെ സ്നേഹിക്കണം, ഭാര്യമാരെ സ്നേഹിക്കണം. ഈ ആണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ സംഗതി പൂർത്തിയാവൂല. ആണുങ്ങളുടെ സ്വഭാവം എന്താ പറയുക, പണ്ടേ ബാല് കേട്ടതാണ്, പെണ്ണുങ്ങൾ ഭർത്താവ് പറയുന്ന പോലെ കേട്ട് ജീവിക്കണം. അത് ഈ എല്ലാവരും കേൾക്കുന്ന വേല, അതിന്റെ അപ്പുറം കേൾക്കൂല. അതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ വിചാരം ഇവർ നമ്മൾ അടിമകളാണ് എന്നാ. അങ്ങനെ ചില സ്ഥലത്ത് ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, മാഅക്റമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, ഭാര്യമാരെ സ്നേഹിക്കുന്നത് മാന്യന്മാരല്ലാതെ ബഹുമാനിക്കൂല, ഭാര്യമാരെ നിന്ദ്യതയുള്ളവരല്ലാതെ നിന്ദിക്കൂല. ഭാര്യന്റെ കുറ്റം പറയുന്നവൻ ഏറ്റവും വലിയ നിന്ദ്യനാണ് മുഹമ്മദുർ റസൂലുള്ളാ. ഭാര്യന്റെ ബഹുമാനം പറയുന്നവൻ നല്ലവനാണ്. അതുകൊണ്ട് ഓള ഇങ്ങനെ പൊക്കി നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നല്ലതേ പറയാവൂ, എപ്പോഴും കുറ്റം പറഞ്ഞ് ചീലിക്കരുത്. ഒരു നല്ലത് അവളെ ചെയ്താൽ അവളെ പുകഴ്ത്തി പറയണം. അപ്പൊ ഇന്നലെ ഉണ്ട് വാട്സപ്പിലാത്തൊരു ഒരു ക്ലിപ്പ്, ഒരു മെസ്സേജ്, നീ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ 10-20 രൂപ നമുക്ക് ടിപ്സ് കൊടുക്കുന്നു, എന്നാൽ അത് പാകം ചെയ്തിട്ട് എന്റെ വീട്ടിൽ നിന്നാൽ ഒരു ചിരി പോലും കൊടുക്കുന്നില്ല. അത് വേണം, ഭാര്യ നല്ല ഭക്ഷണ കറിയൊക്കെ ഉണ്ടാക്കി തന്നു സുബ്ഹാനല്ലാഹ്. സാധുക്കള് എത്രയാണ് ഒരു മണിക്കൂർ പെണ്ണുങ്ങൾ നടക്കുന്നത്. പെണ്ണുങ്ങളെ പറ്റി നമ്മൾ പരിഹസിച്ച് വയലൊക്കെ പറയാം, പക്ഷെ അവരുടെ സങ്കടം നമ്മൾ അറിയണം. ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാ, ഹബീബായ തങ്ങൾ പെണ്ണുങ്ങളെ ബഹുമാനം പറഞ്ഞ ചെറുപ്പക്കാരെ, നമ്മൾ ബെറലി കടിച്ചു പോകും, അല്ലോ നമുക്ക് തീരെ വിലയില്ലേ എന്നാലോചിച്ചു പോകും. ആ പെണ്ണുങ്ങളെ നന്നായിട്ട്, അവള് രാജ്ഞിയെ പോലെ വീട്ടിൽ താമസിക്കേണ്ടവളാ, അവളെ നന്നായിട്ട് നീ ബഹുമാനിച്ചു കൊണ്ടുപോകേണ്ടതാ. അവൾക്ക് ഭക്ഷണം, അവളുടെ വസ്ത്രം, അവൾക്ക് പല്ലിക്കുത്തണ സാധനം വരെ കൈകയിട്ട് വരുമ്പോ എടുത്തു കൊടുക്കണം. നീ പറ്റുമോ?
ഹബീബായ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് വലിയ ബഹുമാനം നൽകി. ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ സാധുക്കളോടൊന്നും പറഞ്ഞുകൂടാന, ഭാര്യമാരുടെ എല്ലാ വിഷയങ്ങളും പറയണം, അവരെ നമ്മുടെ പാർട്ണർമാരായിട്ട് കാണണം, അവരെ നമുക്ക് നല്ല ബഹുമാനത്തോടെ ആദരവോടെ, നമ്മുടെ ഉമ്മാന്റെ നമ്മുടെ മക്കളെ ഉമ്മയാണിത്, നമ്മുടെ ഭാര്യ മാത്രമല്ല നമ്മുടെ മക്കളെ ഉമ്മ, അപ്പൊ ആ ബഹുമാനം അവർക്ക് കൊടുക്കണം, ആ സ്നേഹം അവർക്ക് കൊടുക്കണം. എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് പെണ്ണുങ്ങൾക്ക് തോന്നണം. നീ ഇപ്പോഴും നിനക്ക് പറ്റുന്ന സമയത്ത് ഹബീബായ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എനിക്ക് അത്ഭുതവും ലജ്ജയും തോന്നുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. അവൻ പകലിങ്ങനെ ഭാര്യനെ അടിച്ചുകൊണ്ടേയിരിക്കും, ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, മുട്ടിക്കൊണ്ടിരിക്കും ചില, എന്നിട്ട് രാത്രിയാകുമ്പോൾ ഭാര്യയുടെ അടുക്കലും എല്ലാം സമീപിക്കും. എനിക്ക് ലജ്ജ തോന്നുകയാണ് അവന്റെ കാര്യത്തിലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ ചില പെണ്ണുങ്ങളുണ്ട് അവർക്ക് ശ്രീശാന്തിന്റെ സ്വഭാവം, തല്ലി ചോദിച്ചു വാങ്ങും, കൊണ്ടാ കൊണ്ടാ എന്നിട്ട് അടിവാ, അങ്ങനെ ഉണ്ട് ചില പെണ്ണുങ്ങൾ. അത് വാങ്ങരുത്, അത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുത്തനബി പഠിപ്പിച്ചു സ്ത്രീകളെ സ്നേഹിക്കണം, സ്ത്രീകളെ സ്നേഹിക്കണം. ആ സ്നേഹം അവര് വളഞ്ഞ വാരിയിലും ഉണ്ടാക്കിയതല്ലേ. ഭർത്താൻ അധികം പറഞ്ഞാൽ പൊട്ടിപ്പോവും, ഒന്ന് നിവർത്താൻ നോക്കിയാൽ പൊട്ടിപ്പോവും, പൊട്ടല് തൊലാക്ക. മുഹമ്മദുർ റസൂലുള്ളാ നല്ല സ്വഭാവത്തിൽ അവരോട് പെരുമാറണം, നന്നായിട്ട് അവരോട് നല്ല സമീപനം കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നീല അബ്ഗലുർ റജുല ഖായിമൻ ലംറാതിഹി സായിറം ഫറായിസ റഖബതൈ, രണ്ട് ഞരമ്പുകൾ ഇങ്ങനെ എടുത്തു പിടിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഭാര്യനെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി നിൽക്കുന്നവനോട് എനിക്ക് കടുത്ത വിദ്വേഷമാ. മുഹമ്മദുർ റസൂലുള്ളാ. ചില സാധുക്കള് പുരുഷന്മാര് മനസ്സിലാക്കിയത് ഭാര്യനെ തച്ചാ കൂലി കിട്ടും എന്നാണ്, പെണ്ണുങ്ങളെ തച്ചാ കൂലി കിട്ടുന്നാവ് മനസ്സിലാക്കി. എനിക്ക് ഇവിടെ മൂക്കത്താ ദേഷ്യം, ഞാൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് കൊടുക്കുന്നു മുമ്പ് ചങ്ങായി. മോനെ കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ ചട്ടുകം തിരിച്ചു പോകുന്നെന്ന് പറയാൻ കഴിയൂല, ഇപ്പം വല്ലാത്ത കാല, അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് കൊടുത്താൽ മതി, എപ്പോഴും തിരിച്ചു വരാം, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നടക്കണം. മുത്തനബി പറയാ, അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഭാര്യനെ തല്ലാൻ വേണ്ടി കയ്യോങ്ങി നിൽക്കുന്നവരോട് എനിക്ക് വെറുപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യമാരോട് എന്തൊരു സ്നേഹം! ഹബീബായ തങ്ങളുടെ ഭാര്യമാര് പറയുന്നു, ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങളെ ചെറിയ ചില പ്രവർത്തനങ്ങൾക്ക് ഹബീബായ തങ്ങളെ സഹായിക്കാറുണ്ട്. ഒരാജിയാര് ഭാര്യന്റെ കൂടെ ദോഷപ്പെടാൻ കൂടി ഒറ്റ ആജിയാര് സദസ്സിലുണ്ടാവും, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉണ്ടാവൂല, പത്തിൽ വിടാൻ കൂടിയാള്, കറിക്ക് ഉള്ളി മുറിക്കാൻ കൂടിയാള്, ആരുണ്ടാവൂല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഹബീബായ തങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് ആരും കാണാതെ ഒന്ന് ഓടി, ഒരൽപ്പം ഓടി. അന്ന് ആയിഷ ബീബി ചെറിയ കുട്ടിയായതുകൊണ്ട് ശരീരമൊക്കെ മെലിഞ്ഞാളായതുകൊണ്ട് ഓടി അങ്ങ് മുമ്പ് കയറി ഹബീബായ തങ്ങൾ തോറ്റുപോയി. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഫാഹിഷ ബീബി നല്ല തടിച്ച ഒരു വലിയ ഉഷാറായപ്പോ പിന്നെയും ഒന്ന് ഓടിയപ്പോ ആയിഷ ബീബി തോറ്റുപോയി. ഹബീബായ തങ്ങൾ മുമ്പിലെത്തിയിട്ട് മുത്തനെ പറയുന്നു, ഇത് അന്നത്തതിന്റെ അന്നത്തതിന്റെ പകരമാണ് കേട്ടോ, അന്ന് നീ എന്നെ തോപ്പിച്ചതിന് പകരമാണ് എന്ന് പറഞ്ഞ എന്താ മനസ്സിലായത്. ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ചെറിയ ചെറിയ കളികളും തമാശകളൊക്കെ വീട്ടിന്റെ ഉള്ളിൽ ആരും കാണാതെ ആകാ. സുബ്ഹാനല്ലാഹ്, നാളെ ഹൈവേ കൂടി ഓടിയക്കല്ലേ മക്കളെ രാവിലെ. ഉസ്താവ് പറഞ്ഞു, വേണ്ട ആയിഷവിനെയും കൂട്ടി റസൂലുള്ള ഓടിയെന്നു, അങ്ങനെയുള്ള ഓട്ടം അല്ലേ പറഞ്ഞത്, ആ ഓടിയ പറയാനും കണ്ടിട്ടില്ല, ആയിഷവി മാത്രം പറഞ്ഞതാ. ആരും കാണാതെ ഭാര്യയുമായിട്ട് ചെറിയ ചെറിയ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന, അങ്ങനെയല്ലാതെ ഭയങ്കര ഗൗരവത്തിൽ ഞാൻ വലിയ ഭർത്താവല്ലേ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഞാൻ മുമ്പ് പഠിച്ച ഒരു സ്ഥലത്ത് തൃക്കരിപ്പൂര് പഠിച്ചപ്പോ അവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നൊരു വീടുണ്ട്. ആ വീട്ടിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ അതിന്റെ തലേ ദിവസം അവിടെ പള്ളിയിൽ ജനറൽ ബോഡി നടന്നതാ. ജനറൽ ബോഡി നടന്നപ്പോൾ ആ വീട്ടിന്, ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിന് തൊട്ടടുത്തുള്ള വീട്ടുകാരനെ വൈസ് പ്രസിഡന്റ് ആക്കി. അതാക്കാനൊരു കാരണമുണ്ട്, അവിടെ ഈ അറബികൾ എണ്ണ വെക്കുന്ന പോലെ പൂഴി വാരിയിട്ട് വെക്കുന്ന സ്ഥലം മണല്. അങ്ങനെ അയാളെ മണൽ നല്ലോണം പോയപ്പോൾ അയാൾ പൈസക്കാരനായി, അങ്ങനെ കമ്മിറ്റി കയറി, അങ്ങനെ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആക്കി അയാൾ തലേന്ന്. ഈ ഉമ്മ അടുത്ത വീട്ടിലെ ഉമ്മ എന്റെ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലുള്ള ഉമ്മാനോട് പറയുന്നത് ശബ്ദം കൂടിയത് കൊണ്ട് ഇപ്പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കേട്ടതാ, കട്ട് കേട്ടതല്ല. ഈ ഉമ്മ എന്താ പറയുന്നറിയോ, ഇപ്പുറം വന്നിട്ട്, ഇന്നലെ പള്ളിയിൽ ജനറൽ ബോഡിയിൽ ഞങ്ങളുടെ മക്കളെ ഉപ്പാനെ എന്ന ഭർത്താവിനെ, മക്കളെ ഉപ്പാനെ എന്തോ ആക്കീനു പോലും, അതുകൊണ്ട് ആരോടും മിണ്ടുന്നില്ല, മുപ്പർ കാലിന്റെ മുകളിൽ കാലം വെച്ച് ഒറ്റ ഇരുത്തുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോണം, ഇയാളെ പ്രസിഡന്റ് ആക്കാത്ത ഭാഗ്യം, പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ ഇവരെല്ലാം പുറത്താക്കിയിട്ട് ഇയാൾ ഉള്ളിലിരിക്കട്ടെ. ഈ സാധുവിനറിയോ വൈസ് പ്രസിഡന്റ് പള്ളിയിലാണ് പോരക്ക്.
ഈ സാധുവിന് അറിയില്ല ഭാര്യ വീട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ ഞാൻ ഭർത്താവാണ്, പിള്ളേർ ഒപ്പി ഒപ്പൊപ്പിയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ ചെറിയ മോളുണ്ട്, 4 വയസ്സ്. കയറി ഉടനെ ചിലപ്പോൾ ഒരു തട്ടും കിട്ടും, താടി പിടിച്ച് വലിക്കുകയും ചെയ്യും. അപ്പം ഞാൻ വലിയ മുതലിസല്ലേ എന്നുള്ള കാര്യമുണ്ട്. വലിയ മൊയിലാറില്ലേ, എൻ്റെ മോളോടൊക്കെ എന്ത് മൊയിലാർ വന്നു, എന്ത് പ്രധാനമന്ത്രി വന്നു, എന്ത് മുഖ്യമന്ത്രി വന്നു, മക്കൾക്ക് ബാപ്പയ ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ സ്നേഹം കണ്ടില്ലേ, നിസ്കാരത്തിൽ സുജൂദിൽ കുറേ സമയം ഇരുന്നു, പതിവിൽ കൂടുതൽ സമയം. നിസ്കാരശേഷം സഹാബികളെ ചോദിക്കുമ്പോൾ മുത്തുനബിന്റെ മറുപടി, എന്റെ മക്കളെന്നെ വാഹനമാക്കി കളഞ്ഞു. ഫാത്തിമ ബിബിന്റെ മക്കൾ ചുമല് കയറി ഇരുന്നതാ, നമ്മളാണ് കുറെ അട്ട തട്ടു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, പാടില്ല. നമുക്ക് മക്കളുടെ അടുക്കൽ, ഭാര്യന്റെ അടുക്കൽ നമ്മൾ ഭർത്താവും ബാപ്പയൊക്കെ ആയിട്ട് തന്നെ ജീവിക്കണം. അപ്പോഴാണ് അതിന്റെ സൗന്ദര്യം ഉണ്ടാവുക. ഭാര്യമാരെ നന്നായി സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എത്രയാണ് നമ്മുടെ ഭാര്യമാര് ശരിയാകാനുണ്ടോ, ഭാര്യമാർ എത്രയാണ് അവർ കഷ്ടപ്പെടുന്ന ഒരു ദിവസം, എത്രയാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അവർ നടക്കുന്നത്, എത്ര കിലോമീറ്റർ ആണ് നടക്കുന്നത്. നമ്മളെ കഥ പറയും. ഞാൻ ഗൾഫ് പോയിട്ടല്ലേ കൊണ്ടിരുന്നു, ഞാൻ തെങ്ങിന്റെ മോള് കറിയിട്ടില്ലേ തേങ്ങ പറിക്കുന്നു, പിന്നെ അരം കെൻറ്റക്കിഞ്ഞ് തേങ്ങ കിട്ടും. അതൊക്കെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഖുർആനിൽ പറഞ്ഞല്ലോസ, പെണ്ണുങ്ങളെ കാര്യം നോക്കി നടത്തേണ്ടവനാണ് നീ എന്ന് ഖുർആനിലില്ലേ, അത് നമ്മൾ ചെയ്യണം. അതേസമയത്ത് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ദുനിയാവിൽ ഒറ്റ ദിവസവും ലീവില്ലാത്ത ഒരു ജോലിക്കാർ നമ്മളെ വീട്ടിലുണ്ടത് ആരാ? നമ്മുടെ പെണ്ണുങ്ങളാ. അവർക്ക് പെരുന്നാളിന് വരെ പണിയില്ലല്ലോ, അല്ല ലീവില്ലാലോ. റമദാനിലെ 30 ദിവസം രാത്രിയും പകലും പണിയെടുത്തു, പെരുന്നാളിന്ന് രാവിലെ പള്ളി പോകുന്നതിന് മുമ്പ് സുന്നത്താ 10 ഇറച്ചി അടിക്കല്. അതുകൊണ്ട് സ്വബൈക്ക് മുമ്പേ എഴുന്നേറ്റിട്ട് ഇന്നലത്തെ അത്താഹം പോലെ തന്നെ ഇന്നും അവർക്ക് പണി തന്നെ. പെരുന്നാൾക്ക് അവർക്ക് ലീവില്ല. നീ കുപ്പായിലിട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം ബിരിയാണി റെഡിയാക്കണം, ഇല്ലെങ്കിൽ നീ തണ്ടെടുത്തിട്ട് തല്ലും. പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നിന്റെ ബിരിയാണി റെഡിയാകണം. നബിദിനത്തിന് എല്ലാവർക്കും കുപ്പായിട്ടിട്ട് പോകാം. രാവിലെ തുടങ്ങിയതാണ് ഇവരുടെ ഡ്യൂട്ടി, ഇവരുടെ ഡ്യൂട്ടിക്ക് മുടക്കില്ല. നീ 1 മണിക്കൂർ ഓവർ ടൈം പണിയെടുത്തിട്ട് ശമ്പളം വാങ്ങിയിട്ട് ഓളോട് കഥ പറയുന്നു, മോനെ എല്ലാ ദിവസവും അവർക്ക് ഓവർ ടൈം പണിയാ. ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു കുട്ടി എഴുന്നേറ്റിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി കരയാണ്, ആ കുട്ടിയെ മൂത്രമൊഴിപ്പിക്കണം. പിന്നെയാണ് ഒരു കുട്ടി ശ്വാസം മുട്ടുകൊണ്ട്, അല്ലാ ചെറിയ മക്കളെ അല്ലാഹു ശിഫ നൽകട്ടെ എല്ലാ മക്കൾക്കും. ആ ഉമ്മ എത്രയാണ് എടുത്തിട്ട് നടക്കുന്നത്, ആ ഉമ്മ എത്രയാണ് എത്ര കിലോമീറ്റർ ആണ് റൂമിന്റെ ഉള്ളിലൂടെ സുബ്ഹി വരെ ദിക്ർ ഇങ്ങനെ ചൊല്ലി, ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂരി മുഹമ്മദ് സ്വല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. പാട്ടുപാടാനറിയാത്ത ഉമ്മയും പാട്ടുപാടി, മക്കൾ ഉറങ്ങുന്നില്ല. എത്രയാണ് അവരെ സങ്കടം, അവരെ പ്രശ്നം, അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇടപെടണേ ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ. ശരിക്കവരെ സ്നേഹിക്കണം, നമുക്കവർക്ക് വേണ്ട പരിഗണന കൊടുത്തേ പറ്റൂ. രാവിലെ എഴുന്നേറ്റിട്ട് അവരെ ഡ്യൂട്ടി തുടങ്ങുന്നു. നമ്മുടെ മക്കളല്ലേ, എല്ലാ സൈസും ഉണ്ടാവും, LKG മുതൽ +1 വരെ ഉണ്ടാവും ചിലപ്പോ. എല്ലാം കൂടിയിട്ട് 1 മുട്ടാൻ പ്ലേറ്റ് കിട്ടണം, മറ്റിന് കടലക്കറി കിട്ടണം, 1 ബാഗ് കാണുന്നില്ല, മറ്റിന്റെ തട്ടം കാണുന്നില്ല. എത്രയാണ് നിങ്ങളൊരു ക്യാമറ വെക്ക് വീട്ടിന്റെ ഉള്ളിൽ, ഒരു ക്യാമറ വെക്കൂ, നിങ്ങൾ എത്രയാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ മലയാള മനോരമ വായിച്ചിട്ട് ഇങ്ങനെ മുറ്റത്തിരിക്കുകയാണ്, നമ്മളിങ്ങനെ പത്രം വായിച്ചിട്ട് കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലത്തെ ചായ കിട്ടിയിട്ടില്ല, മൂപ്പരാ ദേഷ്യത്തിലാ ഉള്ളത്. രാവിലത്തെ ചായ കിട്ടാൻ ഭാര്യ അവിടെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അവളിങ്ങനെ ഓടുന്ന ആർക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. നിനക്കെന്തേ ചായയിൽ ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുത്താൽ, നിനക്കെന്തേ നിന്റെ കുട്ടിയെ ഒന്ന് കുളിപ്പിച്ചാൽ, നിനക്കെന്തേ ഒരു ഡ്രസ്സൊന്ന് അണിയിച്ചു കൊടുത്താൽ, നിനക്കെന്തേ കാണാത്ത പെൻസിലൊന്ന് എടുത്തു കൊടുത്താൽ, പക്ഷെ പറ്റൂല, അപ്പൊ ഞാൻ ചെറുതായി പോകുന്ന ഈ ചങ്ങാതി ചിന്തിച്ചത്. ഇവനിങ്ങനെ കാലിന്റെ മേലെ കാലും വെച്ചിട്ട് മനോരമായിക്കാണ്, പെട്ടെന്നൊരു വിളി, ഏയ് കട്ടൻ ചായ കിട്ടിയിട്ടില്ല. രാവിലെ തന്നെ നമുക്ക് കട്ടൻ ചായ കിട്ടാതെ ഹാലങ്ങളാണ്. ഉടനെ ഈ സാധു സ്ത്രീ പണിയെല്ലാം എടുക്കുന്നതിന്റെ ഇടയിൽ ഈ പെണ്ണന്തേത് ഒരു ഗ്ലാസ് നല്ല കട്ടൻ ചായ പാലൊന്നൊഴിക്കാം.
അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. വെളിവേറിക്കേണ്ടത് എന്താ ഇങ്ങനെ? ഇതിലൊക്കെ എന്തെങ്കിലും ഖൈറുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്മ വിധിക്കട്ടെ. എനിക്ക് തോന്നുന്നാണ് നിങ്ങൾക്ക് ആർക്കും ദേഷ്യം പിടിച്ചതെന്നാ. ഇങ്ങനെ ഒരു മൂല്യ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പെണ്ണുങ്ങൾ തന്നെ ബഹുമാനം. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഇനി പെണ്ണുങ്ങൾ ആണുങ്ങളോട് ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഇൻഷാല്ലാ എപ്പോഴെങ്കിലും വേളതിൽ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നിപ്പോൾ ഏതായാലും സമയമില്ല. ഞാൻ പറഞ്ഞെന്താ, നന്നായിട്ട് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഹാജിയാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളി തിരക്കിൻ്റെ ഇടയിൽ മക്കൾക്കൊക്കെ ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കട്ടൻ ചായ എടുത്തിട്ട് ഭർത്താവിന് കൊണ്ട് കൊടുത്തു. ഇവൻ ആ തിരക്കിൽ ബിസ്മി വരെ ചെല്ലിയില്ല. കുടിക്കണ ആക്രാന്തത്തിൽ വായിൽ ഒഴിച്ചു നോക്കൽ ഒരൊട്ട ഒഴിക്കല. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളുടെ ശരീരത്തേക്ക് സംഗതി എന്താണെന്നറിയോ? ഈ സാധു തിരക്കിൻ്റെ ഇടയിൽ ഉപ്പും പഞ്ചസാരയും കാണാൻ ഒരേ കളറാ. ഇട്ടത് മാറിപ്പോയി. തിരക്കിൻ്റെ ഇടയിൽ പഞ്ചസാരാന്ന് കരുതിയിട്ട് ഇട്ടത് ഉപ്പായിപ്പോയി. കട്ടൻ ചായയിൽ ഉപ്പ്. സുബ്ഹാന ജല്ല ജല. എല്ലെങ്കിൽ തന്നെ മൂപ്പർക്ക് പ്രഷർ വല്ലാണ്ട് കൂടുതലാ. കട്ടൻ ചായയിൽ ഉപ്പും കൂടി ആയപ്പോൾ തലാക്ക് വരാത്ത ഭാഗ്യം. കട്ടൻ ചായ മേത്തേക്കങ്ങ് ഒഴിച്ച് ഇയാൾ നല്ല റാഹത്തായിപ്പോയി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, റഖീബ് അതീദ് വലത് ചുമല് ഇടത് ചുമലിലുണ്ട്, വലത് ഇടത് ചുമലുകളിലുണ്ട്. അവരീ പ്രവർത്തനം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നിന്റെ ഭാര്യമാരെ നിനക്കൊന്ന് സഹായിച്ചാൽ എന്താ? നിന്റെ മക്കൾക്ക് നിനക്കൊരു ഹിദുമത്ത് ചെയ്താൽ എന്താ? നീ വലിയ ആളായിട്ട് കസേരന്റെ മേലെ നിന്നിട്ട് ആജ്ഞാപിക്കുന്നതിനു പകരം ചെറിയ ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുത്താൽ അത് എത്ര നിന്നോട് വലിയ താല്പര്യമായിട്ട് തിരിച്ചവര് തരും. അവർക്ക് ആ സ്നേഹം എപ്പോഴും തിരിച്ചു കിട്ടും. നീ ഒരു ഹിറ്റ്ലറിസം കാണിച്ചിട്ട് എന്റെ ഭാര്യ ഞാൻ പറഞ്ഞാൽ കേൾക്കണോന്ന് പണ്ടപ്പോഴോ ആരോ പറഞ്ഞത് കേട്ടിട്ട് നീ വലിയ ഗൗരവത്തിൽ നിന്നാൽ നമ്മുടെ കുടുംബജീവിതമാണ് താറുമാറായി പോകുന്നത്. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഭാര്യമാരോട് ഒന്ന് രണ്ട് ചെറുപ്പക്കാരികളോട് ഉമ്മമാരോട് ഞാൻ ഇനി തിരിച്ചൊരു കാര്യം പറയുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഭർത്താവ് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട നിബന്ധനയാണ്. ഈ വിഷയം പൂർത്തിയാകണമെങ്കിൽ ഒരല്പം തിരിച്ചു പറയണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഹബീബായ തങ്ങൾ ഭാര്യമാരോട് ചില ബാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. സമയം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. സഹോദരിമാരെ, നമുക്ക് ഭർത്താക്കന്മാർക്ക് കുറേ മര്യാദകൾ ബഹുമാനങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അവരെ സ്ഥാനമറിഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മയാണ്. എന്നാൽ ഭാര്യ ഭർത്താവിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം കുറേ കാര്യങ്ങൾ. ഒന്നാമത്, ഈ ചങ്ങാതി നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ്. നിനക്കും നിന്റെ മക്കൾക്കുമാണ് ഇവൻ നാട് വിട്ടത്. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ഇവൻ കഷ്ടപ്പെടുന്നത്. നിന്റെ വീട്ടിൽ അവൻ കെട്ടിയ വീട്ടിൽ രാജ്ഞിയെ പോലെ നീ കഴിയുന്നു. ഇവിടെ ചെറിയ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ നല്ല വീടുണ്ട്. ആ വീട്ടിൽ ആരെ വീടാണിത്? ഇത് അമ്മദാജിന്റെ വീടാണ്. ഇതാ ഇത് ഔക്രാജിന്റെ വീടാണ്. വലിയ ഹാജിയാരെ പേര് പറയും വീട്ടിന്. എന്നാൽ ഹാജിയാർ അവിടെ ഉണ്ടോ ഇല്ല? ഹാജിയാരെവിടെ? ഹാജിയാർ ഖത്തറില്ല. ഹാജിയാരെവിടെ? ഹാജിയാർ അല്ലേയില്ല. ഹാജിയാർ ഷാർജയില്ല. ഹാജിയാർക്ക് വീട്ടിൽ വരാൻ സമയമുണ്ടോ ഇല്ല? വീട്ടിലാരാ? വീട്ടിൽ നീയാ. രാജ്ഞിയെ പോലെ ആ വീട്ടിൽ പവറോടെ ഭരിക്കുന്നത് നീയാണ്. ഞാൻ ഈ അടുത്ത് ഒരു മുത്തഹല്ലിമികളൊക്കെ കൂട്ടിയിട്ട് ഒരു സ്വലാത്തുന്നാരിയെ ചൊല്ലാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചപ്പോൾ പോയി. എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വേർന്നിട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് അവിടെ കയറിയപ്പോ വീട്ടുകാരനോട് പറഞ്ഞു, നിങ്ങൾ നീ ഫാൻ്റെ സ്വിച്ച് ഇടുന്നു, ഫാൻ്റെ സ്വിച്ച് ഇട്. ഇയാൾ വന്നിട്ട് റൂമിലെല്ലാം സ്വിച്ച് ഇട്ടു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ തന്നെ ഇടൂലേ? അതിന് ഒന്നിട്ടാ പോരെ. നോക്കുമ്പോൾ ഇയാൾക്ക് എൻ്റെ സ്വിച്ച് അറിയില്ല. ആ വീട്ടിലിരുന്ന് ഇതുപോലത്തെ ഒരു ചെറുക്കൻ അവൻ ഓടി വന്ന് സോഫൻ്റെ മേലെ കയറി ആ സ്വിച്ച് ഇട്ട് കറക്റ്റ് കറങ്ങിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ എന്ത് സംഗതി? ഈ സാധുവാണ് ഈ പുരലിലെടുത്തത്. ഒന്ന് ഒരു 10-75 ലക്ഷം ഉറുപ്പ്യൻ്റെ പുരയുണ്ട്. മോശമില്ല, നല്ല വീട്. ഈ വീട്ടിലെ സ്വിച്ച് എവിടെയാണ് നീയാക്കറിയില്ല. ഇത് ഏതാ ഫാൻ്റെ സ്വിച്ച്, ഏതാ ബൾബിൻ്റെ സ്വിച്ച്, നീയാ സാധുവിന് അറിയില്ല. അയാൾ ഇട്ടിട്ടില്ല. ഇതൊക്കെ പരിചയമുള്ളവർക്ക്, ഈ വീട്ടിലെ പെണ്ണിനാണ്. ഇത് തമാശയും കളിയല്ലേ. ഇവിടെ എവിടെയാണ് ഫ്രിഡ്ജ് വെക്കേണ്ടത് നവളാ തീരുമാനിച്ചത്. വീട്ടിന്റെ ഗ്രാനൈറ്റിന്റെ കളർ നിർണയിച്ചത് അവളാ. അടുക്കള എങ്ങനെയാ ക്രമീകരിക്കേണ്ടതെന്നും തീരുമാനിച്ചത് അവളാ. വീട്ടിലെ എല്ലാ സംവിധാനങ്ങളും അവളുടെ ഇഷ്ടപ്രകാരമാണ് തീരുമാനിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി മെഴുകുതിരി പോലെ അധ്വാനിക്കുന്ന ഭർത്താവിന്റെ സ്നേഹം അത് കണ്ടില്ലാതെ നടിക്കല്ല ഉമ്മമാരെ. കണ്ണൂർ ജില്ലയിൽ വലിയൊരു സംഭവം നടന്നു. ഞാൻ വളപട്ടണത്ത് ദർശനം നടത്തുന്ന സമയത്ത് അതിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് വീട്ടിൻ്റെ രണ്ടാമത്തെ നിലയുടെ ഗ്രാനൈറ്റിൻ്റെ പണി നടക്കുന്നു. ബീഹാരികൾ ഗ്രാനൈറ്റ് രണ്ടാമത്തെ നിലയിൽ പതിപ്പിക്കുന്നു. 10:30 മണിയാകുമ്പോൾ ഭർത്താവ് അയാൾ പണിക്കാർക്ക് ആവശ്യമുള്ള ജോലിക്കാർക്ക് ആവശ്യമുള്ള എന്തോ ഒരു സാധനം വാങ്ങാൻ വാഹനവും എടുത്തിട്ട് കാർ എടുത്തിട്ട് കണ്ണൂർ ടൗണിലേക്ക് പോയതാണ്. തിരിച്ചു വന്നപ്പോ
ഈ പണിക്കാരായ അവരുടെ കൂട്ടത്തിൽ ഒരു മേസ്തിരിയുണ്ട് ബീഹാരി തന്നെ. അയാളെയും കാണുന്നില്ല, അയാളുടെ ഭാര്യ വീട്ടുകാരിയെയും കാണുന്നില്ല. പണി മുഴുവനാക്കാൻ വേണ്ടി വീട്ടിൽ വെച്ചിരുന്ന 3.25 ലക്ഷം രൂപയുമില്ല. കണ്ടോ നിങ്ങൾ, ഈ വീട്ടിന്റെ 2-ാമത്തെ നിലന്റെ മാളികയുടെ ഗ്രാനൈറ്റിന്റെ പണി നടക്കുന്നു. ആർക്ക് വേണ്ടിയാണ് ഈ വീട്ടിൽ ഗ്രാനൈറ്റ് പതിപ്പിക്കുന്നത്? ഇയാൾക്കാണോ? അല്ല, ഇയാൾ അവിടെ ഉണ്ടോ? ഇല്ല, ഇയാൾ ഗൾഫ് പോകുന്ന ആളെ. മോളെ, ആ വീട്ടിൽ രാജ്ഞിയെ പോലെ കഴിയേണ്ട പെണ്ണ് അവിടെ വേലക്ക് വന്ന ബിഹാരിയുടെ കൂടെ. പണ്ട് പറയലുണ്ട്, പ്രേമത്തിന് കണ്ണില്ല, ഇപ്പം ഭാഷയുമില്ല. ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഇവൾക്ക് മനസ്സ് വന്നെങ്കിൽ ഭർത്താവിനോട് ബഹുമാനമില്ലാതെ, ഭർത്താവിനോട് സ്നേഹമില്ലാതെ നിനക്ക് സ്വർഗമില്ല. ഹബീബായ തങ്ങളോട് സ്വഹാബികൾക്ക് ഒരു ആശയം, ഒരു താല്പര്യം. നബിയെ, ഞങ്ങൾ അങ്ങക്ക് സുജൂദ് ചെയ്യട്ടെ. പറ്റൂല സുഹാബികളെ, മനുഷ്യർക്ക് സൃഷ്ടികൾക്ക് സുജൂദ് ഹലാലാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. സുഹാബികളുടെ സംശയം, നബിയെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് അത്രമാത്രം കടപ്പാടുണ്ടോ? ഉണ്ടോ? നോ സുഹാബാ, ഭർത്താവിന്റെ ശരീരം പൊട്ടിയൊലിക്കുകയാണ്. ദുർഗന്ധമുള്ള ചീഞ്ചലം ഒഴുകുന്ന സമയത്ത് ഭാര്യ കർച്ചീഫ് കൊണ്ട് ഒപ്പിയെടുത്തു എന്നല്ല പറഞ്ഞത്, പശു അതിന്റെ കുട്ടിയെ നക്കി തുടക്കുന്നത് പോലെ ഭാര്യ അവളുടെ നാവ് കൊണ്ട് ഭർത്താവിന്റെ ശരീരം മുഴുവനും നക്കി തുടച്ചാലും അവനോടുള്ള കടപ്പാട് വിടൂല്ല. അത്ര വലിയ ബാധ്യതയാണ് ഭർത്താവിനോട് ഭാര്യക്കുള്ളത്. കാരണം ഞാൻ ഒന്നുകൂടി പറയുന്നു, എല്ലാ സംവിധാനങ്ങളും നിനക്കൊരുക്കി വച്ചിട്ട് മെഴുകുതിരി പോലെ ഗൾഫിൽ അധ്വാനിക്കുന്നവനാണ് അവൻ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഭർത്താവുള്ള ഉമ്മമാര് മക്കളെയും ഭർത്താവിനെയും ഒഴിവാക്കിയിട്ട് അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഗതികെട്ട കാലമാണിത്. ഓ സഹോദരി, പതിരാ സമയത്ത് നിന്റെ ഭർത്താവിന്റെ ഫോൺ കോള് അറ്റൻഡ് ചെയ്യാൻ നീ ഉറക്കമൊഴിച്ചു നിന്നാ നിനക്കല്ലാ വകയിൽ തന്നെ കൂലി തരും, ഉറക്കമൊഴിച്ചതിന് കൂലി തരും. കാരണം ഭർത്താവിന്റെ സന്തോഷം നിന്റെ സന്തോഷമാ, അവനെ സന്തോഷിപ്പിക്കലും നിനക്ക് ലാസിമാ. ഓ സഹോദരി, നിന്റെ ഫോൺ കോളിലേക്ക് വരുന്നത് വേറൊരുത്തന്റെ ഫോണായാ നീ നരകത്തിലാണെന്നത് മറക്കണ്ട. ഒരു ചെറുപ്പക്കാരൻ വലിയ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, ഉസ്താദേ, 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്റെ ഭാര്യനെ ത്വലാഖ് ചൊല്ലാനുള്ള തീരുമാനത്തിന് ഗൾഫെന്ന് വന്നതാണ്. ഉസ്താദ് ദ്വാരക്കണോ? ഞാൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ത്വലാഖല്ലാണ്ടോ ആരെങ്കിലും ദ്വാരക്കൽ? കെൻറ്റത്തുള്ള ദ്വാരക്കൽ ഉണ്ടോ? ഒരപകടല്ലേ അത്, നന്നാവാനല്ലേ ഇതുവാ? ഞാൻ പറഞ്ഞു, ഒരിക്കലും ശരിയാകൂല. 6 മാസം മുമ്പ് കല്യാണം കഴിച്ചിട്ട് ഞാൻ അവളെ ഗൾഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. ഉസ്താദേ, എൻ്റെ നല്ല തിരക്കുള്ള പണിയാണ് എനിക്ക്. ഏത് സമയത്ത് ഞാൻ ഗൾഫിൽ നിന്ന് അവളെ വിളിച്ചാലും അവളെ ഫോൺ ഇപ്പുറത്തുനിന്ന് പറയുന്നു, നിങ്ങൾ വിളിക്കുന്ന ഭാര്യ വേറൊരുത്തിനോട് സംസാരിക്കുകയാണ്, പിന്നെ വിളിക്കും ഇൻഷാല്ലാ. ഇൻഷാല്ലാ എൻ്റെ വക കൂട്ടിയതാ ബാക്കി കമ്പ്യൂട്ടർ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ഇവൻ പറയുന്നത് 11 മണിക്കാണ് ഞാൻ റൂമിലെത്തുന്നത്. റൂമിലെത്തിയ നാട്ടിലെ 12:30 മണി. ഉസ്താദേ, ആ സമയത്ത് ഞാൻ ആരുമറിയാതെ അടുക്കളയിലും മറ്റൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോ ആ സമയത്തും ഭാര്യ എന്റെ ഫോണ് പറയുന്നത് നിങ്ങളെ ഭാര്യ വേറൊരുത്തിനോട് സംസാരിക്കുകയാണ്, പിന്നെ വിളിക്ക്. ഇവൻ സങ്കടത്തോടെ പറയുന്നത് ഞാൻ ആളെ വെച്ച് അന്വേഷിപ്പിച്ചു നോക്കുമ്പോ ഇവളെ ഫോണ് നിലക്കുന്ന സമയമില്ല. വാട്സപ്പും ഫേസ്ബുക്കിലുമാണ് ഇവളെ ജീവിതം തന്നെ. ഇവൾക്ക് എനിക്ക് ശരിയാകൂല. ഇവൻ പറയുന്ന സങ്കടം കേൾക്കണോ നിങ്ങൾക്ക്? ഉസ്താദേ, ഈ ചെറുപ്പക്കാരുടെ ഫോണൊക്കെ ഇവൾ അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ കാണുമ്പോൾ, വിവാഹത്തിന് കാണുമ്പോൾ കൊടുത്ത ഫോണാണിത്. ഈ ഫോണിലൂടെ ഈ ചെറുപ്പക്കാരുടെ മുഴുവനും ഫോൺ കോൾ ഇവൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോ എന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചാൽ നെറ്റ് കോൾ അവൾ അറ്റൻഡ് ചെയ്യൂല. എന്നാൽ എന്റെ പേര് സേവ് ചെയ്തിട്ടുണ്ട് എന്റെ നമ്പർ. ആ നമ്പറിൽ വിളിച്ചാൽ ആ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമെങ്കിലും തന്നിട്ട് അവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് പോലെ എന്റെ ഫോണൊന്ന് അറ്റൻഡ് ചെയ്താൽ ഞാൻ ഈ കടുങ്കൈ ചെയ്യൂല. ഉസ്താദേ, അവരോട് കാണിക്കുന്ന, അന്യ ചെറുപ്പക്കാരോട് കാണിക്കുന്ന സ്നേഹം പോലും അവൾ എന്നോട് കാണിക്കുന്നില്ല. അവൾ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അത്
അതുകൊണ്ടാണ് ത്വലാഖ് ആലോചിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഷെറിയയിലും പരിസരങ്ങളിലുമുള്ള ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിൽ ഹാജാത്തങ്ങളാണ്ട് ഉറൂസുമായി ബന്ധപ്പെട്ട ഇൽമിന്റെ സദസ്സിൽ ആലിമീങ്ങൾ ഇരിക്കുന്ന ഈ സദസ്സിൽ, മുതഅല്ലിമീങ്ങളുള്ള ഈ സദസ്സിൽ ഓ വന്നിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ഈ കോലത്തിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ ദുനിയാവ് തന്നെ നിങ്ങൾ അനുഭവിക്കും, ആഖിറത്തിൽ നിങ്ങളെ അള്ളാഹ് വിടൂല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഗൾഫ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അവിടെ കള്ളു കുടിക്കാൻ ചാൻസ് ഉണ്ട്, പെണ്ണ് പിടിക്കാൻ ചാൻസ് ഉണ്ട്, എല്ലാ അധർമ്മങ്ങൾക്കും അവിടെ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ഒരാളെയും നോക്കാതെ അവൻ മദ്യപിക്കുന്നില്ല, അവനൊരു പെണ്ണിനെ മിസ് കോൾ അടിക്കുന്നില്ല, അവനൊരു പെണ്ണിനെ ഫോൺ കോൾ ചെയ്യുന്നില്ല, അവനാരുമായി ചാറ്റിംഗ് നടത്തുന്നില്ല. അവന്റെ കൽബ് നിന്റെ നാടാ, നിന്റെ വീടാ, നിന്റെ മനസ്സാണ് കേട്ടോ. നിന്റെ മനസ്സിലിട്ട് താലോലിക്കുന്ന ചെറുപ്പക്കാരനെ മനസ്സിൽ കൊള്ളിക്കാതെ നീ ആരാന്റെ ഫോട്ടോ മനസ്സിൽ വെച്ചിട്ട് ആരാരുമായിട്ട് മറ്റു ചെറുപ്പക്കാരുമായി ഫോൺ കോളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ നീ ചാറ്റിംഗ് നടത്തിയാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരന്റെ മനസ്സ് ഒന്നൊരു പെണ്ണിലേക്കൊന്ന് ചെരിഞ്ഞു പോയാൽ, അവന്റെ ഫോൺ കോൾ ഒന്നൊരു പെണ്ണിന് മിസ് കോൾ അടിച്ചാൽ, പിന്നെ നിന്റെ കയ്യിൽ മൊബൈൽ കാണൂല പെണ്ണേ, നിന്റെ പത്രാസ് കാണൂല പെണ്ണേ, അവന്റെ ചെലവ് അവിടെ തന്നെ അനിയന്ത്രിതമാകും. അവൻ അവിടെ മെഴുകുതിരി പോലെ ഉരുകി 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 അവന്റെ ദിർഹമും ദീനാറും നിനക്ക് കൊടുത്തയക്കുമ്പോ നീ അവന്റെ ചകിട്ടത്തടിക്കണ്ട, അവന്റെ മനസ്സ് മുറിപ്പെടുത്തണ്ട. ഹബീബായ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യാ ഒരു സഹോദരി സ്ത്രീ മരിക്കുകയും ഇമ്റാഅത്തി മാത്തത്തു വസൗജുഹാ ഹറാലിൻ ദഖലത്തിൽ ജന്നാ, ഏതൊരു ഭാര്യയും മരിക്കുന്ന സമയത്ത് അവളുടെ ഭർത്താവിന് അവളെ സംബന്ധിച്ച് നല്ല പൊരുത്തമാണെങ്കിൽ, നല്ല തൃപ്തിയിലാണെങ്കിൽ, ദഖലത്തിൽ ജന്നാ, അവളുടെ സ്വർഗം സുനിശ്ചിതമായെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, നമ്മുടെ സദസ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്, ഈ വിഷയം വിശാലമായി പറയേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നല്ല സമയം കിട്ടും, എപ്പോഴെങ്കിലും ലത്തീഫയിലാകാം, അല്ലാത്ത സമയത്തും ആകാം. നമ്മുടെ ഈ മജ്‌ലിസ് നമ്മുടെ ജീവിതത്തിൽ അവസാന മജ്‌ലിസാക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ. അവൻ്റെ ദീനി ദഴ്വത്തിൻ്റെ വഴിയിൽ ഇടപെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ബഹുമാനപ്പെട്ട താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദിൻ്റെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചാൽ എന്ത് ഉണ്ടായാലും വരുന്നു നേരത്തെ പറഞ്ഞു, അല്ലാഹു തആല അത് നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട പാത്തൂർ സഖാഫി ഉസ്താദ്, സമസ്ത കലസുന്നി യുവജന സംഘത്തിൻ്റെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയായി നല്ല നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ഉസ്താദ് അവർ എപ്പോഴും ഇടക്കിടക്ക് പരിപാടിക്ക് വിളിക്കും. ഏതോ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഈയടുത്ത് തന്നെ എന്തോ ഉറൂസിനായിട്ടോ ആ മുട്ടത്തൊരു ഉറൂസിനായിട്ടും വിളിച്ചപ്പോൾ വരാൻ പറ്റിയില്ല. ആ മഹാന്മാരുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ഞാൻ മുങ്ങിയതൊന്നുമല്ല, ഉംറക്ക് പോയിട്ട് വരാൻ താമസിച്ച ആ ഡേറ്റിന് അന്ന് ആണ് ഇറങ്ങിയത്. ഇവിടെ 8 മണിക്ക് വേള്, 9 മണിക്ക് കോഴിക്കോട് ഇറങ്ങി, പിന്നെ എന്തായാലും ഇവിടെ എത്തൂലോ. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അന്ന് നിങ്ങളോടെല്ലാം നിങ്ങളെല്ലായിരിക്കും അള്ളാഹു ക്ഷമ ചോദിക്കുന്ന, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ ബർക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. ഭാര്യയും ഭർത്താവും ഒക്കെ സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. മഹാനായ താജു ശരീ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ. ആഫിയത്ത് പോരാ, അള്ളാഹു ആഫിയത്തിലാക്കട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. പ്രായമേറെയായി പോയി. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവുകയാണ്. വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ക്ഷീണത്തിലേക്ക് പോവുകയാണ്. ചിത്താരി ഉസ്താദ് നല്ല ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. തീരെ ക്ഷീണത്തിലായിപ്പോയി, അള്ളാഹു നല്ല ഹിമ്മത്ത് നൽകട്ടെ. അതുപോലെ പ്രായമുള്ള ആലിമ്യങ്ങളൊക്കെ റഹ്മത്തിൽ, അവരൊക്കെ നമുക്ക് നേതൃത്വം നൽകേണ്ട മഹാന്മാർക്കൊക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവരൊക്കെ ക്ഷീണത്തിലായി പോവുകയാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ അനുസ്മരണ പരിപാടിക്ക് സമാപനത്തിൽ, സുൽത്താനുൽ ഹിന്ദിന്റെ പരിപാടിയുടെ സമാപനത്തിൽ സുൽത്താനുൽ ഉലമയുടെ സാന്നിധ്യവും ഉണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.
നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന്റെ സഹകാരികളാണ്. ഞാൻ വേറെ പറഞ്ഞു കെട്ടിയല്ലേ, ഇത് നിങ്ങൾ കൊടുത്തിട്ട് കെട്ടിയതാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. പക്ഷെ ഉസ്താദ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇംഗ്ലീഷ് മീഡിയത്തിന് ഇവിടെ ബിൽഡിംഗ് എടുക്കുന്നതിന് ഒരുപാട് സിമെന്റ് വേണോ? അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഒരു 25 ചാക്കിന് എത്ര പൈസ ആയാലും 10,000 റുപ്യ അല്ലേ? ഒരു ചാക്കിന് എത്രയാ? 420. ഒരു 10,000 റുപ്യൻ്റെ അടുത്തല്ലെങ്കിൽ 10,000 റുപ്യയിൽ 11,000 റുപ്യോളാവും ഒരു 25 ചാക്ക്. അള്ളാഹു ബർക്കത്താക്കട്ടെ. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. പെണ്ണുങ്ങളുടെ അടുക്കലേക്ക്, സഹോദരിമാരുടെ അടുക്കലേക്ക് ഒന്ന് രണ്ട് കുട്ടികൾ പോയാൽ അവർ പറയാതിരിക്കൂല. അവർക്ക് അള്ളാഹു സ്വീകാര്യതയും ബർക്കത്തും നൽകട്ടെ, ബർക്കത്തും നൽകട്ടെ, നമ്മളെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ നിങ്ങളെ തുമൈനീനത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. മഹാന്മാരുടെ സ്വതക്കൻ്റെ ബഹുമാനം കുറേ പറയാണ്ട്, പറഞ്ഞാൽ ഇപ്പം അങ്ങനെ നീണ്ടുപോകും, പറയണില്ലേ? അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ നമ്മുടെ ചെറുവത്തൂരിൻ്റെ അടുത്ത് മാവിലാക്കട പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, സക്കാഫിസ്ഥാനൊക്കെ നല്ല പരിചയമുള്ള സ്ഥലത്തിൻ്റെ അപ്പുറത്ത് ദർശനം തീർന്നു. അപ്പോൾ ആ സ്ഥലത്ത് ഒരു പള്ളി കെട്ടി, 1.25 കോടി റുപ്യൻ്റെ പള്ളി. മഹാനായ താജുൽ ഉലമ അവിടുത്തെ ദർജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. മഹാനവറുകൾ ഖാദിയായ സമയത്ത് ഓറന്നെയായിരുന്നു ഉദ്ഘാടകൻ. ഖലീൽ തങ്ങളായിരുന്നു മുഖ്യാതിഥി. പ്രസംഗിക്കാൻ വേണ്ടി ആരെയും കിട്ടാത്തതുകൊണ്ട് സാധുവായ എന്നെയാണ് അവർ വിളിച്ചത്, ഞാനാ പോയത്. അപ്പോ താജുൽ ഉലമ ഇഷാ നിസ്കാര ഉദ്ഘാടനം നിർവഹിച്ചിട്ട് പള്ളിയിൽ നിന്ന് സ്റ്റേജിൽ കയറാതെ ആഫിയത്ത് കുറഞ്ഞ സമയമായതുകൊണ്ട് പോയി. ഖലീൽ തങ്ങളുണ്ട്. അപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവുണ്ട്, അബ്ദുൾ റസാഖ് മാഷ്. ആ നാട്ടുകാരനാണ്, ആ നാട്ടിലെ പുതിയ പിള്ളയാണ് ആ വീട്ട്, ആ നാട്ടിൽ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാ. അദ്ദേഹം സ്വാഗതം പറയാണ്. ഒരാൾ 15 ലക്ഷം റുപ്യക്ക് തറകെട്ടി കൊടുത്തതാ പള്ളിക്ക്, 10 ലക്ഷം റുപ്യൻ്റെ ചുമര്, 8 ലക്ഷം റുപ്യൻ്റെ ഗ്രാനൈറ്റ്. ഈ കണക്കെല്ലാം കുറേ പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഇതൊന്നുമല്ല സ്വതക്ക. സ്വതക്ക എന്ന് പറയുന്നത് ഞങ്ങൾ കമ്മിറ്റിക്കാരൂടെ എല്ലാ വീട്ടിലും എല്ലാവരുടെയും ഒരു സാന്നിധ്യം, എല്ലാവർക്കും ഇതിലൊരു ഭാഗം ഉണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കി എല്ലാ വീട്ടിലും കയറി. ഒരു ഭാഗത്ത് പുഴ, ഒരു ഭാഗത്ത് കടൽ. ഇതാണ് ഈ മാവിലാക്കടപ്പ് എന്ന ദ്വീപ. അവിടെ ചെറിയ ചെറ്റപ്പുരയുണ്ട്, കൊട്ടാരമുണ്ട്, പൈസക്കാരുണ്ട്, പാവപ്പെട്ടവനുണ്ട്. ഇവരെല്ലാ വീട്ടിലേക്കും കയറി. ഇയാൾ പറയണ ഈ മാഷ്, ഒരു വീട്ടിൽ കയറി, ചെറിയ ചെറ്റപ്പുരയിൽ കയറിയപ്പോ ഒന്നും അവിടെ ഇല്ല. ഒരു ഉമ്മയുണ്ട്, മകളുണ്ട്, ഉമ്മാമ്മയുണ്ട്. അപ്പൊ ആ ഉമ്മാമ്മ പറഞ്ഞു, കമ്മിറ്റിക്കാരെല്ലാം വന്നതല്ലേ, എങ്ങനെയാ മക്കളെ മടക്കി അയക്കുക? 1,000 ഉറുപ്പ്യ എഴുതിക്കോന്ന് പറഞ്ഞു. കൊടുക്കാനില്ലാന്ന് ഈ ഉമ്മാക്കും അറിയാം, കിട്ടൂലാന്ന് ഇയാൾക്കും അറിയാം, എഴുതി പോയവർക്കും അറിയാം. അങ്ങനെ എഴുതി. ഈ മാഷ് പറയാണ്, കുറെ നാളെ കിട്ടിയില്ല. ഈ മാഷ് പഠിപ്പിക്കുന്ന സ്കൂളിലെ 3-ാം ക്ലാസ്സിൽ ഈ ഉമ്മാമന്റെ മകളുടെ കുട്ടി പഠിക്കുന്നുണ്ട്. ഇതിപ്പോ അമേരിക്കയിലെ കഥ ഒന്നുമല്ല കേട്ടോ, കിതാബ് കണ്ടല്ല. നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം ചെറുവത്തൂരിന്റെ അപ്പുറം. അവിടെ ഇയാൾ പറയാണ്, ഈ പൈസ, ഈ ഇയാൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി ഈ ഉമ്മാമൻ്റെ മകളുടെ മകളാ. ഈ ഉമ്മാമ ഇവൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പിൻ്റെ പൈസ ഇട്ട് കൊല്ലത്തിൽ 760 റുപ്യയാണ് മാഷ് പറഞ്ഞത്. അത് വാങ്ങാൻ വേണ്ടി ഉമ്മാമ വന്നിട്ട് ഒപ്പിട്ട് വാങ്ങിയിട്ട് ഈ മാഷിയുടെ റൂമിൻ്റെ പുറത്തേക്ക് വന്നിട്ട് മാഷ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ അന്ന് പള്ളിയിലേക്ക് പറഞ്ഞ 1,000 റുപ്യ തരാൻ വേണ്ടി പറ്റിയില്ല, വേറെ ഇതുവരെ കിട്ടിയില്ല മാഷേ, അതുകൊണ്ട് 760 റുപ്യയിൽ വെച്ചോ. അങ്ങനെ 760 റുപ്യ കൊടുത്തു. ഇയാൾ പറഞ്ഞു, എനിക്ക് വല്ലാതെ സങ്കടം തോന്നി, പക്ഷെ വാങ്ങാതിരിക്കാൻ പറ്റില്ല പള്ളിക്കല്ലേ. അങ്ങനെ വാങ്ങി, 240 റുപ്യ പിന്നെ ബാക്കിയായി. ഈ മദ്രസയിൽ വരുന്ന കുട്ടികളെ കയ്യിൽ 10 രൂപ 20 റുപ്യൊക്കെ കൊടുത്തയച്ചിട്ട് 980 റുപ്യയായി. ഉദ്ഘാടനത്തിൻ്റെ അന്ന് രാവിലെ 20 റുപ്യ കൊടുത്തയച്ചിട്ട് 1,000 രൂപ ആ ഉമ്മ പൂർത്തിയാക്കി. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഖലീൽ തങ്ങളെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ ഉമ്മ ജീവിക്കുന്ന കാലാ ഇത്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ആ ഉമ്മാക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ എവിടെ പിരിവ് തുടങ്ങിയാൽ ഇത് പറയും, എന്തിനാണെന്നറിയോ? ആ ഉമ്മാക്ക് ദ്വാരക്ക്, ആ ഉമ്മ നമുക്കറിയില്ലല്ലോ, പക്ഷെ എന്നാലും എന്തൊരു ഈമാനാണത്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്ക് 10,000 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഭയങ്കര പിഷ്ക. അപ്പോൾ അതേനാ കിതാബ് യന്തുഖുബിൽ ഹഖ്, ഉള്ളതുള്ളതുപോലെ പറയുന്ന കിതാബ് നമ്മുടെ എടുക്കലുണ്ട് എന്ന് ഖുർആൻ. നമ്മൾ ശരിക്കും ആലോചിക്കണം, നമ്മുടെ വർക്കൊക്കെ എത്ര നമ്മൾ ചിലവാക്കുന്നു. അതിനൊക്കെ നമുക്കൊരു മുഷിപ്പൊന്നുമില്ലല്ലോ. ടൈൽസ് പൊട്ടിച്ചിട്ട് കുത്തി മാന്തിയിട്ട് ഗ്രാനൈറ്റ് ഇടും, മാർബിൾ കുത്തി പൊട്ടിച്ചിട്ട് പഴയ സ്വിച്ച് പൊട്ടിച്ചിട്ട് പുതിയ സ്റ്റൈലും സ്വിച്ച് എടുക്കും, ബൾബൊക്കെ പീസാകാത്ത ബൾബ് തന്നെ മാറ്റിയിട്ട് പുതിയ ബൾബ് ഫിറ്റ് ആക്കുന്നു. എന്താ ഇല്ലേ, നമ്മളൊക്കെ ചെലവാക്കുന്നു. പക്ഷെ ദീനിന്റെ ഒരു സ്ഥാപനം മോനെ, നമ്മളോട് ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ മരിച്ചിട്ട് കബറിൽ കിടന്നാൽ നമ്മളെ മക്കൾ സഹായിക്കും, അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മക്കൾ മറന്നുപോകുമ്പോൾ ഈ മക്കളെ ഓർമ്മപ്പെടുത്താൻ അവിടെ ആര് വേണമെന്നറിയോ? പള്ളിയിലെ ഖതീബ് വേണം. ശരിക്കൊന്ന് ചൂടാകണം. എന്താണ് നിന്റെ അല്ല ഉപ്പല്ലേ ഇവിടെ കിടക്കുന്നത്, എന്റെ ഉപ്പണ്ട ഇവിടെ, നിന്റെ ഉപ്പല്ലേ കബറിൽ കിടക്കുന്നത്, ഒന്ന് പോയി സലാം പറയടാന്ന് പള്ളിയിലെ ഖതീബ് പറഞ്ഞാലേ നിന്റെ മോൻ അടക്കം നിന്റെ കബറിനടുക്കലി വരൂ. അതാ ഇൽമിന്റെ പവർ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈ ഇരിക്കുന്ന മക്കൾ നാളെ ശുപാർശകരായി നമുക്ക് മഹ്ശറയിൽ വരും. അള്ളാഹു അവർക്ക് ദർജ നൽകട്ടെ, അള്ളാഹു നമ്മളെയും നന്നാക്കി തരട്ടെ. എല്ലാവരും കൊടുക്കണം. ലത്തീഫിയ മഹാനായ അലിക്കുഞ്ഞു ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി പകരാ നിങ്ങളെല്ലാവരും കൊടുക്കണം. ചോദിച്ച
കൂടി എനിക്ക് തീരെ അഭിപ്രായമില്ല കാസർഗോഡുകാരോട്, നിങ്ങൾക്ക് കൂടി ഒന്നും അഭിപ്രായം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. 25 ജാക്കിന് ഒരു 10,000 രൂപ അടുത്ത് വരും. ഈ മഹല്ലത്തിൽ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ മുന്നിൽ കണ്ടിട്ട് പറയാൻ ഭാഗ്യമുണ്ടെങ്കിൽ അള്ളാഹു ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലെത്താൻ അദ്ദേഹത്തിന് തൗഫീക്ക് കൊടുക്കട്ടെ. ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു ഉമ്മാക്ക് അങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് ഹബീബായ തങ്ങളെ പൊന്നുമോള് ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾക്ക് പറയാം, ഏട്ടൻ അനിയനും കൂടിയിട്ട് അല്ലെങ്കിൽ ഉമ്മയും മകളും കൂടിയിട്ട് ഒരു 10 ജാക്ക്, എത്രയാ പറഞ്ഞ 25 ജാക്ക് പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ സദസ്സിന്റെ ഒരു ഹുർമത്തിന് വേണ്ടിയിട്ട് മുത്തുനബിയെ മനസ്സിൽ കണ്ട്, മഹാനായ ഹാജാത്തങ്ങളെ മനസ്സിൽ കണ്ട് അവരൊക്കെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ, നമുക്ക് തർബിയത്ത് നൽകട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തോ നിങ്ങളെ കൂട്ടത്തിൽ ഒരു 25 ജാക്ക് ഇപ്പൊ ഒന്നും കൊടുക്കണ്ട കേട്ടോ, നിങ്ങൾ ഇപ്പൊ പൈസ ഒന്നും കൊടുക്കണ്ട. പണി തുടങ്ങുന്ന സമയത്തല്ലേ, പണി തുടങ്ങുന്ന സമയത്ത് 5,000 രൂപ കൊടുക്കുക, 2,500, 2,500, 2,500 അങ്ങനെ കൊടുക്കുക. 10,000 രൂപ എന്നെ കെട്ടുകൊണ്ട് കൊടുക്കണമെന്നൊന്നുമില്ല, കൊടുത്തു തീർക്കുന്ന എങ്ങനെ തീർക്കുക? പറയണത് നിങ്ങൾ പറഞ്ഞാൽ മതി, അള്ളാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മുത്തഹല്ലിങ്ങളോടല്ല ഞാൻ പറയുന്നത്, ബാക്കിലിരിക്കുന്ന സാധാരണക്കാരായ നാട്ടുകാരോട് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ല. മോനെ പേരെന്താ? കേൾക്കണില്ല, പേര് പറയാൻ മടിക്കണ്ട, ധൈര്യത്തിൽ പറഞ്ഞു. ഇബ്രാഹിം, അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഖൂലു തക്ബീർ, അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ സദസ്സിലുള്ള കുറക്ക് ആമീൻ പറയാൻ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്. നിങ്ങളെന്താ ഉണങ്ങി ആമീൻ പറയും. അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ നിന്റെ ദീനിനു വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബറക്കത്തുകൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോൻ ദബീഹുല്ലാഹി ഇസ്മായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബറക്കത്തുകൊണ്ട്, ഹാജർ ഉമ്മന്റെ ബറക്കത്തുകൊണ്ട്, സാറബീബിന്റെ, ഇസ്ഹാഖ് നബി, യഅ്ഖൂബ് നബി, യൂസഫ് നബി, അവിടുത്തെ പ്രിയപ്പെട്ട പരമ്പര മക്കള്, എല്ലാ അമ്പിയാക്കളുടെയും ബറക്കത്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ റബ്ബേ ഈ സദസ്സിൽ നിന്ന് ചോദിച്ചപ്പോ കൽബിലൊരു ശങ്ക പോലും ഇല്ലാതെ, ഒരു സംശയവും ഒരു വിഷമവും ഇല്ലാതെ ആദ്യം തന്നെ ഈ ചോദ്യത്തെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇബ്രാഹിം നബിയുടെ കൂടെ, മഹാന്മാരുടെ കൂടെ, എല്ലാ നന്മയുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ, സ്വർഗത്തിൽ നീ ഇടം നൽകണേ അല്ലാഹ്, സ്വർഗത്തിൽ നീ വലിയ വീട് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ വീടിന് വേണ്ടി ചെലവാക്കേണ്ട, കുടുംബത്തിന് ചെലവാക്കേണ്ട പണമാണ് അദ്ദേഹം തരുന്നത്, ഭാരിച്ച ഒരു സംഖ്യ. റബ്ബേ അദ്ദേഹത്തിന് ഒരു കൊല്ലം, അടുത്ത വർഷത്തേക്കെങ്കിലും നീ ഹോസ്പിറ്റലിൽ കയറാൻ അവർക്കും കുടുംബത്തിനും ഇട കൊടുക്കാതെ, ആശുപത്രി ചെലവുകളില്ലാതെ, മാരകമായ രോഗങ്ങൾ കൊടുക്കാതെ, കുടുംബത്തിന്റെ ചെലവുകളൊക്കെയും വർദ്ധിപ്പിക്കാതെ നീ തന്നെ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കൽബിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം നീ പരിഹരിക്കണേ രാജാവേ. മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊന്നും അദ്ദേഹത്തിനോ കുടുംബത്തിനോ സാധുക്കളായ ഞങ്ങൾക്കോ നീ തരല്ലേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ മക്കളെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. ആരാണ് ഭാഗ്യമുള്ള ആൾ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 25 ചാക്ക് സിമെന്റ് എന്റെ വക കൊടുക്കാം. നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ മക്കൾ പഠിച്ച് വളരട്ടെ, ദീനിന് അവർ ഉപകാരമുള്ളവരായി വളരട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്തെ കരം പോയിട്ട് സിദ്ദീഖ് 10 ജാക്ക് അല്ലെ, അങ്ങനെ പറഞ്ഞു അൽഹംദുലില്ലാ. 10 ജാക്ക് സിദ്ദീഖ്, അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. മുഈനി കുൻ മുഈനല്ലി വഅഉനയാ അബൽ ഫളി ദവാമൻ ഗൈറ മുൻഫസിലി വലിയൽ ഹിന്ദി അജ്മീരി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഹാജാത്തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ സ്വീകാര്യത നൽകണം റഹ്മാനെ. അവന്റെ പേരെന്താ? സുദ്ദീഖ്. അല്ലാഹുവേ സയ്യിദുന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകണം റഹ്മാനെ, എല്ലാ സന്തോഷങ്ങളും നൽകണേ അല്ലാഹ്.
വിഷമങ്ങളെ മുഴുവനും തീർത്തു കൊടുക്കണം റഹ്മാനെ, എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ. ഇന്ത്യ രാജ്യത്തെ വിരൽ തുമ്പുകൊണ്ട് ആത്മീയമായ ലോകത്തു നയിച്ചുകൊണ്ടിരിക്കുന്ന ഹാജാ തങ്ങളെ പറക്കത്തുകൊണ്ട് സകല സന്തോഷങ്ങളും നൽകണം അല്ലാ. ഈ കൊടുത്തിരിക്കുന്ന സിമന്റ് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ കുടുംബക്കാരുടെ കബറിൽ സ്വർഗം നിർമ്മിക്കാൻ പര്യാപ്തമാക്കണം അല്ലാഹ. സ്വർഗത്തിൽ അവർക്ക് എല്ലാവർക്കും വീട് കിട്ടാൻ ഇതൊരു വലിയ ഭാഗ്യമുള്ള സ്വദഖയാക്കണം അല്ലാഹ. ബിഷറഫിൽ മുസ്തഫ മുഹമ്മദിൻ. മരണപ്പെട്ടു പോയ ബാപ്പന്റെ ഉമ്മന്റെയും കബറിൽ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. എന്താ പേര്? മുഹമ്മൂദ് അല്ലേ? ഷെറിയ 25 ചാക്ക് സിമന്റ് അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. വതമ്മിം ലീ ഇനായതകും വഅമ്മിം ലീ ഹിദായതകും വഖസ്സിസ് ലീ കറാമതകും വലിയൽ ഹിന്ദി അജ്മീരി സ്വലാത്തുല്ലാ സലാമുല്ലാ على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. പ്രിയപ്പെട്ട മഹ്മൂദിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, എല്ലാ സന്തോഷങ്ങളും നൽകണേ അല്ലാ, എല്ലാ ഖൈറിന്റെ വഴികളും തുറക്കണേ അല്ലാ, ഷെറിന്റെ വഴികളും മുഴുവനും അടക്കണേ അല്ലാ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട കൂട്ടുകാരന് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ തീർത്തു കൊടുത്ത് മാതാപിതാക്കൾക്ക് ആ മകനെ കുറിച്ച് നല്ല പൊരുത്തം കൊടുക്കണം അല്ലാ. മാതാപിതാക്കൾക്ക് ഖുദ്മത്ത് ചെയ്തവന് സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ ഇവനും ഭാഗ്യം കൊടുക്കണം അല്ലാ. മാതാപിതാക്കൾക്ക് ആ മകനോട് നല്ല തൃപ്തി കൊടുക്കണേ അല്ലാ. ആ മകൻ മരിച്ചാലും ആ മകനെ ഓർമ്മിക്കുന്ന ബാപ്പയെ ഓർമ്മിക്കുന്ന മക്കളെ നീ അനന്തരാവകാശികളായി കൊടുക്കണം റഹ്മാനെ. ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിലേക്ക് സംഭാവന ചെയ്ത കാരണം കൊണ്ട് അല്ലാ, എത്ര വലിയ വിപത്ത് നീ ദുനിയാവിൽ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് ഹാജാ തങ്ങളുടെ ഹക്കുകൊണ്ട് തട്ടിനാറ്റണം അല്ലാ. ഹബീബായ തങ്ങളെ കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ബിഷറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആ രണ്ട് സഹോദരിമാർ 5-5 ചാക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. ഖൂലു തക്ബീർ. ഓരോരുത്തർക്ക് ഉള്ളതല്ലേ കൊടുക്ക. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ആ സഹോദരിമാർക്ക് എവിടെ നിന്നാണോ സമ്പത്ത് കിട്ടുന്നത്, ഭർത്താവ് ആങ്ങളാ ഉപ്പാ മക്കള് ആ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആ ഉമ്മമാർക്കും കുടുംബത്തിനും സ്വർഗത്തിൽ നീ അവരുടെ കുടുംബസമേതം ചാൻസ് നൽകണം അല്ലാ. ഹബീബായ തങ്ങളെ കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊന്നും കൊടുത്ത് പരിഹീഷിക്കരുതേ അല്ലാ. ബിഷറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ആ ഇവിടുത്തെ മുമ്പ് പഠിച്ച കുട്ടിയ അല്ലേ, പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ അബ്ദുറഹ്മാൻ അല്ലേ, മരിച്ചുപോയ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി ദ്വാരക്കാൻ അല്ലേ, ബാപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ ഉമ്മാക്ക് അള്ളാഹു ആഫിയത്തുള്ള ദുർഗായിസ് കൊടുക്കട്ടെ. ബാപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ 25 ചാക്ക് സിമെന്റ് അള്ളാഹുവേ, അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഒരു സ്ത്രീ 10 ചാക്ക്, ഒരു സ്ത്രീ 5 ചാക്ക്, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം തന്നവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഭക്ഷണം കഴിച്ച വീട്ടുകാരനൊരു അബൂബക്കർ ഹാജിക്ക, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അടുത്തുള്ള ആള്, ഏ ഭക്ഷണം തന്ന ആളാ. ഞാനെപ്പോഴും ഇങ്ങനെ ഈ സംഘടനാ പരിപാടി ക്ലാസ്സല്ലെങ്കിൽ ഇങ്ങനെ ദർശ പഠിക്കുമ്പോഴേ വയന്ന് നടക്കല, സബക്ക് കഴിഞ്ഞാൽ പിന്നെ കാണൂല. അപ്പോൾ എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാരോട് നിങ്ങൾക്ക് ഇയാളെ മാറണമെങ്കിൽ വേറെ ആളെ തരാന്ന്. അപ്പോൾ ആ പ്രായമുള്ള ഔക്രാജിക്ക് പറഞ്ഞു, വേണ്ട, അയാളുള്ള സമയത്ത് വന്ന് കഴിച്ചോട്ടെ. ആ ബന്ധം അള്ളാഹു സ്വർഗത്തിലെത്തി നിലനിർത്തി തരട്ടെ. ഞാൻ ഉത്തർപ്രദേശിൽ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കൊല്ലം അവിടെ നിന്ന് പോയി പഠിക്കുന്ന സമയത്തൊന്നും സാമ്പത്തികമായിട്ടില്ല, എനിക്ക് പഠിക്കാൻ വേണ്ടി വരെ പൈസ അയച്ചെന്ന അയാളാ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയി, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഞാൻ ആ മയ്യത്തിനടുക്കൽ പോയിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഞാനിങ്ങനെ കരഞ്ഞിട്ടുണ്ട് ആ മയ്യത്തെടുക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും ഒക്കെ. ആ മക്കൾക്ക് ഏറ്റവും വലിയ സമാധാനവും ആ ഉമ്മയും ആ വീട്ടിലുള്ള പ്രായമുള്ള ഉമ്മാക്കും ഉമ്മമാക്കും കുടുംബക്കാർക്കൊക്കെ ആകെ ഒരു സമാധാനം. മകനെപ്പോലെ ഞാൻ ആ വീട്ടിൽ അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ.
ആ ഉമ്മമ്മ പറഞ്ഞോട് മോൻ വന്നതാ എനിക്കൊരു സമാധാനം, ഉസ്താഹ് വന്നതെന്നല്ല മോൻ എത്തിയതാ എനിക്കൊരു സമാധാനം എന്നാണ്. ഉമ്മമ്മ അള്ളാഹു റഹ്മത്താക്കട്ടെ. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ട് പഠിച്ചിട്ട് വളരുന്ന ഈ മക്കളുണ്ടല്ലോ, ഇവരെ നമുക്ക് നാളെ എപ്പോഴെങ്കിലും ഒരു ദുആഇന്റെ വാക്കുകളായി നമ്മുടെ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഒരു പ്രകാശമായിട്ട് അവിടെ എത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അബ്ദുറഹ്മാൻ നീ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, ബാപ്പന്റെ ഖബർ പ്രകാശിപ്പിക്കണം റഹ്മാനെ, ഉമ്മാക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഒരു സഹോദരി പത്ത് ചാക്ക്, മറ്റൊരു സഹോദരി അഞ്ചു ചാക്ക്, രണ്ടുപേർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. എന്താണ് അവരുടെ ഉദ്ദേശം, അത് നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ബിഷറഫിൽ മുസ്തഫ മുഹമ്മദിൻ സ്വീകരിക്കട്ടെ. സദസ്സിൽ ഇളകാം, അല്ലാഹു ബർക്കത്താക്കട്ടെ. സമയം ആദം ബായാർ ഓൺലൈനിലെ കൊണ്ടുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ് ക്യാമറന്റെ ബഹുമാനം, അത് അതിനെ കൊണ്ട് കിട്ടിയ ഒരു ഗുണ അത്. 25 ചാക്ക് ആദം ബായാർ ബായാർ തങ്ങളെ നടക്കുന്ന സ്ഥലം. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ബർക്കത്താക്കട്ടെ. ആദമിന് അള്ളാഹു സന്തോഷം നൽകട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണം മഹ്മാനെ. ഗൾഫിൽ അധ്വാനിക്കുന്നവനാണ്, അള്ളാഹുവേ നീ ബർക്കത്ത് കൊടുക്കണം മഹ്മാനെ, എല്ലാ ഷെറുകളും തൊട്ടും കാക്കണം മഹ്മാനെ. ദൂരം നീ സദസ്സില്ലേ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. സദസ്സിലുള്ള ആള് വിഷമിക്കണ്ട. പണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചന്ദ്രനെ പ്രവർത്തി കാണിച്ചപ്പോ അബൂജഹൽ പറഞ്ഞു, ഏയ് വിട്, അബൂജഹൽ പറഞ്ഞു നമ്മൾ വിശ്വസിക്കൂലാന്ന്. ചേരമാൻ പെരുമാൾ ഇവിടുന്ന് നെറ്റ് കണ്ടിട്ടാ വിശ്വസിച്ചത്. ചേരമാൻ പെരുമാൾ നെറ്റ് കണ്ടിട്ട് വിശ്വസിച്ചു. ഏതായാലും ഇവിടെ ഇല്ല, സദസ്സിലില്ല, നെറ്റ് കണ്ടിട്ട് വിശ്വസിച്ചതാ. അള്ളാഹു ബർക്കത്താക്കട്ടെ. നെറ്റിൽ നിന്ന് ഞാൻ തമാശക്ക് ഉപയോഗിച്ചതാണ്. ഏതായാലും നാട്ടിലെ കറാമത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തതാ. നമ്മുടെ സദസ്സിലുള്ള ആൾ ശരിക്കും ഉഷാറാകാൻ പറ്റില്ല, ഞാൻ ഇത് പറഞ്ഞത്. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവേ ആദമിന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, കുടുംബത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ, എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ. ഈ നെറ്റിലൊക്കെ കാണുന്നവരില്ലേ, ഗൾഫിനൊക്കെ ഇത് കാണൂലേ, എല്ലാവരും കാണുന്നുണ്ട്. കാണുന്നവർക്ക് പെട്ടെന്ന് ഉസ്താദിന്റെ ഫോണിലേക്ക് വിളിക്കാം. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും കൊടുക്കണം, അള്ളാഹു സന്തോഷം നൽകട്ടെ. കൊടുത്തവനൊരിക്കലും ക്ഷീണുണ്ടാവൂല. മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദ്വാ ചെയ്യാൻ ഒരു ഉമ്മ, ഒരു സഹോദരി, ഒരു ചാക്ക്. അള്ളാഹു ആ ഉമ്മാന്റെ ഭർത്താവിന്റെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഒരു ചാക്കായോണ്ട് നിങ്ങൾ അമീന് കടുപ്പം കുറക്കരുത്. അള്ളാഹു ബർക്കത്താക്കി കൊടുക്കട്ടെ. ആ ഉമ്മക്ക് കുറേ തരാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, ഇല്ലാത്തത് കൊണ്ടല്ലേ. എന്നാലും ആ ഉമ്മ തന്നില്ലേ ഒരു ചാക്ക്, അള്ളാഹു റഹ്മത്താക്കട്ടെ. ചിലപ്പോൾ അതും ഇല്ലാത്തവരാണെങ്കിലോ അള്ളാഹു അവർക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ഭർത്താവിൻ്റെ സന്തോഷമുള്ള ഭാര്യയായി ആ ഭാര്യയെ അള്ളാഹു സ്വർഗത്തിലെത്തിക്കട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. നവാസ് കൊടിയമ്മ അഞ്ച് ചാക്ക്. അള്ളാഹുവെ നീ സ്വീകരിക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, എല്ലാ നിലക്കും റാഹത്ത് കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഈ പരിപാടി പദ്ധതി നീ വിജയിപ്പിക്കണേ അല്ലാ. ഹാജാ തങ്ങളെ ബർക്കത്തുണ്ട് അവിടുത്തെ ഹുദൂർ കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. ബിഷറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. മുസ്തഫ മൈന പൂർവ്വ വിദ്യാർത്ഥിയാണ്. 20 ചാക്ക് സിമനെ നെറ്റ് കണ്ടിട്ട് വിളിക്കുക. ഗൾഫിലാ അല്ല, ഗൾഫിലാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നെറ്റ് കണ്ടിട്ട് വിളിക്കുക. അള്ളാഹുവേ എന്താ പേര് പറഞ്ഞത്? മുസ്തഫ. അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. കൂട്ടുകാർക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. പ്രവാസികൾക്ക് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ പ്രത്യേകിച്ച് മുസ്തഫാക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഗൾഫിലുള്ള ജോലിയും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട താജു ശരീഅ ഉസ്താദിനോട് സ്നേഹമുള്ളത് കൊണ്ട് അവിടുത്തെ സ്ഥാപനത്തിൽ നടക്കുന്ന വഴത് സമയമില്ലാഞ്ഞിട്ടും കേട്ടിട്ട് ആ സ്ഥാപനത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ നമ്മളാരെയും ബഹുമാനം കൊണ്ടല്ല, വഴത് കേട്ടിട്ടുമല്ല, ഉസ്താദവറുകളോടുള്ള ആദരവ്, ഈ സ്ഥാപനത്തിൽ പഠിച്ചുപോയ അതിൻ്റെ സന്തോഷം അറിയിക്കാൻ 20 ചാക്ക് അവരുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ട പണമാണ് സ്ഥാപനത്തിലേക്ക് അയക്കുന്നത്. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വീട്ടിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും ഒരാളിലേക്ക് മേൽപ്പിക്കാതെ നീ തന്നെ നിറവേറ്റി കൊടുക്കണേ രാജാവേ. ബിഷറഫിൽ മുസ്തഫ മുഹമ്മദിൻ സ്വീകരിക്കണം. നീ സ്വീകരിക്കണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാഹ, ബറക്കത്ത് നൽകണേ അല്ലാഹ, എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ. ബിഷറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയാ. മുസഹറത്തുൻ ഫളായിലുഹു മുനവ്വറത്തുൻ നവായിലുഹു മുവഫ്ഫറത്തുൻ ദലായിലുഹു
ഹിന്ദി അജ്മീരി അഷ്റഫ് ബന്ദിയോട് അഞ്ച് ചാക്ക് സിമെന്റ് അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അള്ളാ, കുടുംബത്തിൽ ബർക്കത്താക്കണേ അള്ളാ. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഒന്നും വരുന്നത് കേൾക്കുന്നില്ല. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഒരു പത്ത് ചാക്ക് എട്ടത്തി അനിയത്തിയും കൂടി പറയാ. ഏ ഉമ്മാക്കും മക്കും കൂടിയിട്ട് ഒരു പത്ത് ചാക്ക് പറയാം. ഒരു വീട്ടിൽ നിന്ന് ആരും ഒഴിവായി പോകണ്ട, ഒരു പെണ്ണും ഒന്നും കൊടുക്കാണ്ടായി പോകണ്ട. എല്ലാവർക്കും അള്ളാഹു ബർക്കത്താക്കട്ടെ, എല്ലാവരും കൊടുക്കുക. എല്ലാവർക്കും അള്ളാഹു ബർക്കത്താക്കി തരട്ടെ, എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, ആരെയും അള്ളാഹു ഹായിവാക്കാതിരിക്കട്ടെ, എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഹാജാ തങ്ങളുടെ പേരിലേക്ക് നമ്മുടെ ആണ്ടിൻ്റെ പരിപാടി 25 ഇറച്ചി നേരത്തെ ഉപ്പാക്കുമ്മാക്കും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ മഹ്മൂദ്, അള്ളാഹുവേ നീ അത് സ്വീകരിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിനും ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. 25 kilo അരി ഒരു മഹ്മൂദ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, സ്വർഗീയ ഭക്ഷണം നൽകി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ, എല്ലാ ബർക്കത്തും ചെയ്യട്ടെ. 3 ചാക്ക് പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് 3 ചാക്ക് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളോട് ഞാനിപ്പോൾ പറയും, നിങ്ങളെല്ലാവരും പറയണം, ഒരാൾ ഒഴിവാകരുത്. ഇൻഷാ അള്ളാഹ് നാളെ എപ്പോഴാണ് ഉസ്താദ് വരുന്നത്? മറ്റന്നാളല്ലേ. മറ്റന്നാളാകുമ്പോഴത്തേക്ക് 2500 ഇപ്പോൾ എഴുതണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എഴുതിക്കോളൂ. ഇനി ചില ആളുകൾക്ക് ഭർത്താവിനോട് സമ്മതം എടുക്കേണ്ടവരുണ്ടാകും, എടുക്കാം. എടുത്തിട്ട് നിങ്ങളെല്ലാവരും പറയണം, 25 ചാക്ക് കൊടുക്കാൻ പറ്റുന്ന, 100 ചാക്ക് കൊടുക്കാൻ പറ്റുന്ന അവരത് കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. ആരും മാറി നിൽക്കരുത്, നമ്മുടെ പരിപാടി വിജയിക്കണം. അള്ളാഹിൻ്റെ ദീൻ ഒരിക്കലും പകുതിയാവൂല, ഒക്കെ പൂർത്തിയാവും. അള്ളാഹു സ്വീകരിക്കട്ടെ. അബ്ദുൽഹമീദ് 8 കിലോ ഇറച്ചി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ ബർക്കത്തും അള്ളാഹു നൽകട്ടെ, എല്ലാ സന്തോഷങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ, എല്ലാ ബർക്കത്തും അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പോ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സദസ്സിൽ? മോനെ 1 ചാക്ക്, 5 ചാക്ക്, 5 ചാക്ക് സിമെന്റ് ഒരു സഹോദരി രോഗം ശിഫയാകാൻ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്താക്കട്ടെ. ഈമാനുള്ളവർക്കെല്ലാം നടക്കും. ഞാൻ ഈ കൊടകിൽ എരുമാടിൻ്റെ അടുത്ത് വേദന വരിക്കും. കഴിഞ്ഞ വർഷം ബായാർ തങ്ങൾ പിറ്റേന്ന് 5 പെൺകുട്ടികളെ കെട്ടിക്കുന്ന നിക്കാഹിൻ്റെ പരിപാടി. അപ്പോൾ എന്നെ ആദ്യത്തെ ദിവസം വേദന വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഇന്ന് തുടങ്ങിയോക്കാം, എന്തെങ്കിലും കിട്ടിയാലായിട്ട് ബാക്കി തങ്ങളെ വന്ന് ആളാക്കാന്നോ. ഞാൻ വേദനെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റിയിട്ടാണ് വേദന, ഹബീബായ തങ്ങളെ ഭാര്യമാർ വേദെല്ലാം പറഞ്ഞിട്ട് ഞാൻ സദസ്സെന്ന് ചോദിക്കുമ്പോൾ തന്നെ സ്റ്റേജിലുള്ള ഒരാൾ പറഞ്ഞു, ഒരാളെ കെട്ടിക്കണ്ട ഞാൻ തരാമെന്ന്, 5 പവനും അതിന് കൊടുക്കേണ്ട പൈസയൊക്കെ ഞാൻ തരാമെന്ന്. അലഹമ്മദില്ല ബയ്യ പറഞ്ഞു നോക്കുമ്പോൾ ഏകദേശം എല്ലാം ഇനി 1/2 പവൻ മാത്രമായിട്ടാണ് ബാക്കി ഉണ്ടായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ ഒരാൾ തന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയായിരുന്നില്ല, തുടങ്ങി പകുതിയായിട്ടുണ്ട്. അതുകൊണ്ട് 5000 രൂപ വീട്ടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി എഴുതി തന്നു. കന്നഡയിലാ തന്നത്, വായിക്കാനറിയില്ല, ഏതൊരു മൊയിലാർ വായിച്ചു തന്നതാ. നിങ്ങൾ ശരിക്കും ആലോചിക്കണം, ഞാൻ അന്ന് തന്നെ അയാൾക്ക് നല്ലോണം തരുന്നു. കാരണം ഒരു കുരുട്ട് ബുദ്ധിയാണെങ്കിൽ എന്താ ചിന്തിക്കുക, പണി പൈസ ഇല്ലാത്തോണ്ടല്ലേ പകുതി കഴിഞ്ഞു, ഈ 5000 രൂപ കൊണ്ട് 10 ചാക്ക് സിമെന്റ് വാങ്ങിയിട്ട് തേപ്പ് തുടങ്ങിക്കൂടെ? ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം ഇല്ലാണ്ട് ഒന്നും നടക്കൂല. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. വാദന്റെ സദസ്സിൽ കൊടുത്തിട്ട് അവര് ദ്വാരന്നാലും ഉസ്താദുമാർ ദ്വാരക്കും കുറെ മുഅ്മിനീങ്ങൾ ആമീൻ പറയും ചെയ്താൽ വീട്ടിന്റെ പണി എങ്ങനെയെങ്കിലും അള്ളാഹ് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കട്ടെ. കുരുട്ടുബുദ്ധിയാണ് അങ്ങനെ എന്തിച്ചാൽ പോരെ, 5000 രൂപ എന്തിനകട കൊടുക്കുന്ന ആ പണിയുണ്ട് കൂഴിയിറക്കാൻ നിന്ദിച്ചൂടെ? ഇല്ല, അത് വിശ്വാസത്തിന് അത് യോജിക്കൂല. വിശ്വാസം എന്ന് പറയുന്നത് തവക്കുലിൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, ആ സഹോദരൻ്റെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ, ആശുപത്രിയിൽ പണം ചെലവാക്കാതെ അള്ളാഹു സലാമത്ത് നൽകട്ടെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. 10 ചാക്ക് പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരൻ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹുവിനെ സ്വീകരിക്കണം റഹ്മാനെ. ഹഫിയായ സദഖയിൽ പെടുത്തണം റഹ്മാനെ, എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ.
രണ്ട് സഹോദരിമാർ അഞ്ചഞ്ച് ജാക്ക് സിമെന്റ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സന്തോഷം, ഈ പറയല്, ഈ കേൾക്കല്, ഈ ദുആ, ഈ തക്ബീർ, ഇതൊക്കെ റബ്ബേ ഇവിടെ വെച്ച് തീർക്കാതെ, ഈ സദസ്സിന്റെ സന്തോഷമാക്കി മാത്രം ചുരുക്കാതെ, നാളെ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരത്ത് സ്വർഗലോകത്തിലും ഒരുപോലെ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ആ സഹോദരിമാർക്ക് ബറക്കത്തോട് കണേ അല്ലാ. ബിഷറഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാ, എല്ലാവരും എഴുന്നേൽക്ക, മുമ്പിലേക്ക് വരിക. പറയുന്ന ഇൻഷാ അല്ലാ, നമ്മുടെ സന്തോഷം അള്ളാഹു ദുനിയാവിൽ ആഖിറത്തിൽ നിലനിർത്തി തരട്ടെ. നിങ്ങൾ പറയണത് നിർത്തണ്ട കേട്ടോ, സംഘാടകരോട് ഇത് പറയാം. അള്ളാഹു ബർക്കത്താക്കട്ടെ. മോനെ മൈക്കിന് ഇടങ്ങേറുണ്ടാക്കരുത്. അള്ളാഹു ബർക്കത്താക്കട്ടെ. നിങ്ങൾ പൈസ ഉള്ളവർ കൈ മുസാഫ തീമം പൈസ തരാം. ഒരാൾക്ക് പൈസ ഇല്ല എന്നാലും കൈപിടിക്കാൻ മടിക്കണ്ട. നിങ്ങളെല്ലാം നല്ല വർക്കത്തുള്ള കൈയല്ലേ. നമുക്ക് പരസ്പരം മുസാഫ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിന് തവസ്സുൽ ചെയ്തിട്ട് ബൈത്തിയല്ലേ ദ്വാരക്ക അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാ, നാളെ നമ്മുടെ പരിപാടിൻ്റെ ഒന്നാം പെരുന്നാളാണ്. ഇന്നൊക്കെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഉസ്താദുമാരുടെ ഖാദിമീങ്ങൾ അവരുടെ ചെരുപ്പല്ലെടുത്ത് നടക്കുന്ന സാധാരണ ഖാദിമീങ്ങളാണ്. നമ്മളൊന്നും വാഴ പറയാൻ അർഹതയുള്ള ആളുകളല്ല. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. നമ്മൾ വന്ന് സദസ് നിങ്ങൾ നോക്കണ്ട. നാളെ ഇവിടെ മഹാനായ മൗലാന പേരോട് ഉസ്താദ് വരെയാണ്. സുന്നി കൈരളിയുടെ ആധികാരിക ശബ്ദം മഹാനായ പേരോട് ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദുർഗായ്സ് കൊടുക്കട്ടെ. മുസ്ലിം ജമാഅത്തിൻ്റെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ആത്മീയ കേരളത്തിൻ്റെ നേതൃപദവിയിൽ ആദരണീയരായ മഹാനായ ഖലീൽ തങ്ങളും അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദുർഗായ്സ് കൊടുക്കട്ടെ. പ്രഭാഷണ ചക്രവർത്തിയായ കൊല്ലം മുഹമ്മദ് കുഞ്ഞി സഖാഫിയും നാളെ ഇൻഷാ അള്ളാ മൂന്നാളുകൾ ഇവിടെ വരികയാണ്. ചെറിയ പെരുന്നാൾ, അതിനേക്കാളും വലിയ വരുന്ന മറ്റൊന്നാ സുൽത്താനുൽ ഹിന്ദിന്റെ ഉറൂസിന്റെ സമാപനത്തിന് മഹാനായ സുൽത്താനുൽ ഉലമാ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദുർഗായ്സ് കൊടുക്കട്ടെ, റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യ സമ്മാനിച്ച എല്ലാ നന്മകളും ഒത്തിണങ്ങിയ വേൾഡ് അടിസ്ഥാനത്തിൽ, ആഗോളാടിസ്ഥാനത്തിൽ ഇസ്ലാമിക നവജാഗരണത്തിന് ഇത്രമാത്രം ദൈവത്തിന് ഭാഗ്യം കിട്ടിയ മറ്റൊരു പണ്ഡിതൻ ഈ പരിസരത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ ഇൻഷാ അല്ലാ 11 മണിക്ക് തന്നെ കൃത്യം മറ്റന്നാൾ ഇവിടെ രാവിലെ എത്തുകയാണ്. ബഹുമാനപ്പെട്ട താജുശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ദുആ, ഉസ്താദിൻ്റെ ഉപദേശങ്ങൾ, ദുആ ഒക്കെയും സംബന്ധിക്കാൻ നിങ്ങൾ വരണം. വരുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ പരിപാടിയും ഏറ്റെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ദിക്ർ ഉറക്കെ ചെല്ലു. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. പൈസ ഉള്ള ആളെല്ലാം തരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൊടുത്തുന്നേച്ച് തരാണ്ടിരിക്കണ്ട. എല്ലാവർക്കും തരണം. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇല്ലാത്ത ആൾ സാധുക്കൾ ബേജാറാണ്ട. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദിക്ർ ഇല്ല ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ് അൽവലി സ്വല്ലാ അലാ ഖൈരി നബി ബിസ്മി ഖൈരി മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله توبة طلبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي لا إله إلا الله
La ilaha illallah. La ilaha illallah. Muhammadur Rasulullah. Qaddamatni mashrabi. Kallamatni ya Nabi. La yazidul hubbu minni an azuraka Nabi. منا فضلاً منك لقيا وجهكم خير النبي لا إله إلا الله لا إله إلا الله إلا الله محمد رسول الله نقي قلبي من دخول غير سوء الأدب وجهكم ضر على وجه الصبي خير النبي لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله هاديا إلى الطريق القادر المجتبي لا إله إلا الله محمد خير النبي يا رحيم المؤمنين اقبل دعاء عبد النبي أحمد آل وصحب تابعي خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله صلوا وسلموا على خير البشر اللهم صل على سيدنا محمد وعلى آله الحمد لله رب العالمين الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد ارحم الراحمين يا ملك الجبار يا رب സാധുക്കളായ ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ ഒരുപാട് മഹാന്മാരായ ആലിമീങ്ങളുള്ള സദസ് റബ്ബേ ബഹുമാനപ്പെട്ട സയ്യിദവർ ഉദ്ഘാടനം ചെയ്തു ദുആ ചെയ്തു തന്ന സദസ് മഹാനായ അലിക്കുഞ്ഞ് ഉസ്താദിന്റെ എപ്പോഴും അടുത്ത സാന്നിധ്യം ഉണ്ടാകുന്ന സദസ് റബ്ബേ ഒരുപാട് മുതഅല്ലിമീ കാരണവന്മാരുള്ള നിന്റെ ദീനെ സ്നേഹിക്കുന്ന മഹബ്ബുകളുള്ള സദസ് ഒരുപാട് നല്ല മുഅ്മിനത്തുകളായ സഹോദരിമാരുള്ള സദസ് ഒരുപാട് മഹാന്മാരുടെ പേരുകളും ചരിത്രവും പരാമർശിച്ച ഒരു സദസ് റബ്ബേ നീ ഞങ്ങൾ ഖബൂൽ ചെയ്യണേ അല്ലാഹ ഒരുപാട് ആളുകൾ നിന്റെ ദീനെ സംഭാവന ചോദിച്ചപ്പോൾ തന്ന ഒരു സദസ് നീ സ്വീകരിക്കണേ അല്ലാഹ ഹബീബായ തങ്ങളെ മദ്ഹ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ ഇത് തുടങ്ങിയിട്ടാണ് അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വഅദ് തുടങ്ങിയത് ഹബീബായ തങ്ങളെ മദ്ഹ് ചൊല്ലിയിട്ടാണ് നിർത്തിയത് രണ്ടിന്റെയും ഇടയിൽ വന്ന എല്ലാ പോരായ്മകളും പരിഹരിച്ച് നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണം അല്ലാഹ ഞങ്ങളുടെ സദസ് മഹാന്മാരുടെ സദസ് നീ സ്വീകരിക്കുന്നത് പോലെ നീ സന്തോഷമുള്ള സദസാക്കി പൊരുത്തമുള്ള സദസാക്കി സ്വീകരിക്കണേ അല്ലാഹ
മകൾ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭാഗ്യം നൽകണേ അല്ലാ. പറയുന്ന ആള് നരകത്തിൽ കേട്ടാൽ ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിൽ, അങ്ങനെ ഒരവസ്ഥ ഞങ്ങളുടെ സദസ്സുകൾക്ക് വരുത്തല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനത്തെ നീ വളർത്തി തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ സ്നേഹികളെയും, ഞങ്ങളുടെ ഭാര്യ മക്കൾ കുടുംബക്കാർ കൂട്ടുകാർ ഉസ്താദുമാർ അലിമീങ്ങൾ നേതാക്കന്മാർ പ്രവർത്തകന്മാർ, ഇവിടുത്തെ മഹത്തായ ലത്തീഫിയ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ സഹായികൾ സഹകാരികൾ, ഗൾഫ് നാട്ടിൽ പരിപാടി കണ്ടിട്ടും അല്ലാതെയും സഹായിക്കുന്നവർ ഉസ്താദുമാര്, ഗൾഫ് പര്യടനത്തിന് പോകുമ്പോൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, കൈപിടിക്കുന്നവർ, അല്ലാഹുവേ ഈ സ്ഥാപനത്തെ നെഞ്ഞോട് ചേർത്ത് വെക്കുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ നീ വന്നുപോയ തെറ്റുകളെ മുഴുവനും മാപ്പ് ചെയ്യണേ അല്ലാ. ഒരാളെയും നീ ദോഷികളാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ചെറിയ മക്കളെ മൈനറുകളായ മക്കളെ യതീമുകളാക്കി, യുവതികളായ ഭാര്യമാരെ വിധവകളാക്കി ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാ. റോഡിൽ ചതഞ്ഞറിയുന്ന മയ്യത്താക്കല്ലേ അല്ലാ. അപകടങ്ങളിൽ മരിപ്പിക്കല്ലേ അല്ലാ. ഇന്ന് മരണപ്പെട്ടു പോയ ആ മക്കൾക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് നീ ഷഹീദിന്റെ കൂലി നൽകണേ അല്ലാ. കുഞ്ഞബ്ദുള്ള ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ താജുൽ ഉലമാ നൂറുൽ ഉലമാ പസോട്ടത്തങ്ങൾ ത്വാഹിറുൽ ലഹ്ദലിതങ്ങൾ വഫാത്തായി പോയ നെരിക്കോട് ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ്, ആലമ്പാടി ഉസ്താദ് അടക്കമുള്ള എല്ലാ മഹത്തുക്കളുടെയും ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ താജു ശരിയ അടക്കമുള്ള സുൽത്താനുൽ ഉലമ ഖംസുൽ ഉലമാ റയീസുൽ ഉലമാ അടക്കമുള്ള എല്ലാ മഹാന്മാരായ ഞങ്ങളെ തൂണുകൾക്കും നീ വലിയ ഹിമ്മത്ത് നൽകണം അല്ലാ. വലിയ റാഹത്തും ബറക്കത്തും നീ ഏറ്റി കൊടുക്കണേ അല്ലാ. അവരെ ഒരിക്കലും ക്ഷീണിപ്പിക്കല്ലേ അല്ലാ. അവരുടെ തഹത്തിൽ നിന്റെ ദീനദാഴ്വത്ത് നടത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾ നിന്റെ മുമ്പിലെ കടിമകളായ ഞങ്ങൾ കൈനീട്ടി ഇരക്കുകയാണല്ലാ, യാചിക്കുകയാണല്ലാ. ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ അറിയില്ല. മഹാന്മാർക്ക് നീ നൽകിയ സകല സന്തോഷങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവർക്ക് കൊടുത്ത സകല കാവലും ഞങ്ങൾക്ക് നീ കാവലാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരുമിച്ച് കൂടിയ തുടക്കം മുതൽ ഇതുവരെയും ഇനി ശേഷവും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരടക്കമുള്ള എല്ലാവരും, ഇവിടെ ഉള്ള ഉസ്താദുമാർ, ബദൂർ സഖാഫി അടക്കമുള്ള എല്ലാ ഉസ്താദുമാർ, ഉസ്താദിന്റെ മക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ, ഇതിന്റെ സഹകാരികൾ, എല്ലാവരുടെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാ ബറക്കത്തും ചെയ്യണേ അല്ലാ. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്കൊരാൾക്ക് ഞങ്ങളെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ആർക്കും നീ ക്യാൻസർ വിധിക്കല്ല അല്ലാ, ട്യൂമർ വിധിക്കല്ല അല്ലാ, അറ്റാക്ക് വിധിക്കല്ലേ അല്ലാ, ഹാർട്ടിന് തകരാറ് നൽകല്ലേ അല്ലാ, കിഡ്നികൾക്ക് തകരാറ് തരല്ലേ അല്ലാ, വാദരോഗികളാക്കല്ലേ അല്ലാ, ആളുകളുടെ മുമ്പിൽ അയിബാകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ, ഇബാദത്തിന് തടസ്സമുണ്ടാകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ, കുടുംബജീവിതം തകർന്നു പോകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. ഞങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ രോഗാണുക്കളോ ഞങ്ങൾ ആരുടെയെങ്കിലും തടികളിലുണ്ടെങ്കിൽ രാജാവായ അല്ലാ, ഞങ്ങളറിയാതെ ഹജാത്തങ്ങളെ ബറക്കത്തുകൊണ്ട് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്തുകൊണ്ട് ശിഫ തരണേ അല്ലാ. ഞങ്ങളത്തരം രോഗികളാണെന്ന് ആളുകൾ അറിഞ്ഞ് കുടുംബക്കാര് കൂട്ടുകാര് ഞങ്ങളെ വന്ന് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു രംഗം മരണം വരെ വിധിക്കരുതേ രാജാവേ. അടിമകളായ ഞങ്ങൾ ഒരാളെ മുമ്പിലും വഷളാക്കല്ലേ അല്ലാ. സുന്നത്യമായത്തിന് ഹുദുമത്ത് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് വലിയ വിഷമങ്ങളുണ്ട്. എല്ലാവരും ഞങ്ങളെ അകറ്റുമ്പോ നീ നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങളെ ചേർത്തു പിടിക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായി ഇമാൻ നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ആശയുണ്ടല്ലാ. യഖ്ലത്തിലും മനാമിലും ഭാഗ്യം നൽകണേ അല്ലാ. യാ ഹബീബല്ലാ, അവിടത്തെ കാണാൻ ആശ വെച്ച് അവിടുത്തെ മദ്ഹ് ഞങ്ങൾ പറയാണ്, പറയിപ്പിക്കാണ്, സ്വലാത്ത് ചൊല്ലിയാണ്. ഒന്ന് ഞങ്ങളെ പരിഗണിക്കണേ ഹബീബേ. നാളെ ഞങ്ങൾ മഹ്ഷറയിലേക്ക് വരുമ്പോൾ ഹൗദുൽ കൗസറിനും ശഫാഅത്തിനും ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളെയും ഞങ്ങളുടെ സ്നേഹികളെയും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സംഘടനയുടെ സഹകാരികളെയും കൂട്ടി വരുമ്പോൾ ഹബീബായ തങ്ങളേ, ഞങ്ങളെ വെറുപ്പില്ലാതെ പരിഗണിക്കണേ മുനീറേ. പടച്ചവനെ, ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായി ഇമാൻ നൽകി ഞങ്ങളുടെ ചുറ്റുഭാഗത്തുള്ളവർക്ക് ഞങ്ങളുടെ മരണം ഒരു തുമനീനത്ത് നൽകുന്ന നിലക്ക്
സന്തോഷത്തോടെ കലിമത്തു ശഹാദ ഉച്ചരിച്ച് ഉച്ചത്തിൽ ഉച്ചരിച്ച് ഇഷ്ടജനങ്ങളിൽ നിന്ന് ദാഹജലം വാങ്ങി കുടിച്ച് ഹബീബായ തങ്ങളെ കണ്ട് നിന്റെ ലിഖാ പ്രതീക്ഷിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് തപസ്സുമിലായി മരിക്കാൻ ഭാഗ്യം തരണം അല്ലാഹ്. ദുനിയാവിന്റെ ചിന്തകൾ തന്ന ആ സമയത്ത് ഞങ്ങളെ ഈ മഹാന് പതർപ്പിക്കൽ ഞങ്ങളെ നാട്ടിലുള്ള മരണം നീ കണക്കാക്കിയിട്ടില്ലെങ്കിൽ അവസാന സമയത്ത് നിന്റെ ഹറമിലേക്ക് ക്ഷണിച്ച് ഹജ്ജും ഉംറയും ചെയ്യിപ്പിച്ച് മുത്തു ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യിച്ച് ഹബീബായ തങ്ങളെ ചാരത്ത് പരിശുദ്ധ ബഖീയിൽ ഒരാറടി മണ്ണ് കിട്ടുന്ന നിലക്ക് ഞങ്ങൾക്ക് മദീനയിൽ അടങ്ങാൻ, മദീനയിൽ മരിക്കാൻ, മദീനയിൽ ഉറങ്ങാൻ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ വലത് കയ്യിൽ കിതാബ് നൽകണേ അല്ല, ഞങ്ങളെയും ഞങ്ങളെ സ്നേഹികൾ ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ല. വലത് കയ്യിൽ കിതാബ് നൽകണേ അല്ല, നന്മകൾക്ക് കനം കൂട്ടണേ അല്ല, തിന്മകളെ മായിക്കണേ അല്ല, അർശിന്റെ തണൽ നൽകണേ അല്ല, ഹബീബായ തങ്ങളെ ശഫാഅത്ത് നൽകണേ അല്ല. ഹിസാബില്ലാതെ നീ മുഅ്മിനീങ്ങൾ എത്രയോ മഹാന്മാരെ ഇതാ സിറാത്ത് കടത്തുന്ന സമയത്ത് ഞങ്ങളെ അയ്ബുകൾ ആരെ മുമ്പിലും നീ വെളിവാക്കാതെ സത്താറുൽ ഉയൂബായ നീ രാജാവായ സാധുക്കളായ അടിമകളായ ഞങ്ങളുടെ അയ്ബ് ഒളിവാക്കിയാ ഞങ്ങൾ വഷളായി പോകും. ചോദിക്കാൻ ഞങ്ങൾക്ക് മറുപടിയില്ല, കാണിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇബാദത്തില്ല. ഹിസാബില്ലാതെ നീ സുറാത്തൊന്ന് കടത്തി തരണേ രാജാവേ. സ്വർഗം ഹബീബായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളെ നേതാക്കന്മാരായ അലിമീങ്ങളെ കൂടെ ഞങ്ങളെ കുടുംബ സമേതം ഒന്ന് കാണാൻ ആ ഉദ്ഘാടന സെഷനിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന സാധുക്കളായ ഞങ്ങൾക്ക് ചാൻസ് തരണേ ഹന്നാനേ. ഹബീബായ തങ്ങൾ പുതിയ പിളയായി അണിഞ്ഞൊരുങ്ങുമ്പോ അതൊന്ന് കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും സ്വർഗത്തിൽ മറന്നു പോകുന്നൊരു നിമിഷം, എല്ലാ സുഖങ്ങളും സ്വർഗത്തിൽ മറന്നു പോകുന്നൊരു സമയം നിന്റെ ലിഖാണല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് കാഴ്ച ശക്തി തന്ന്, കണ്ണും പവറും തന്നു. എത്രയോ ആളുകൾക്ക് അത് കൊടുക്കാതെ നീ പരീക്ഷിച്ചപ്പോ എല്ലാം കാണാൻ ഭാഗ്യം നൽകിയ ഞങ്ങൾ ഹറാമ് കണ്ട് ഞങ്ങളെ കണ്ണ് ദുഷിച്ച് നാറിയതായി പോയി അല്ലാ. നിന്റെ റഹ്മത്തിലേക്ക് നോക്കുമ്പോ അത് വളരെ തെറ്റുകൾ വളരെ നിസാരമാ. നിന്റെ റഹ്മത്ത് മഹ്ഫൂവാണ് ഏറ്റവും മുന്തി നിൽക്കുന്നത്. നിന്റെ റഹ്മത്ത് കൊണ്ട് അഫൂ കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ മാപ്പ് ചെയ്ത് എല്ലാ റഹ്മത്തും ഞങ്ങൾക്ക് തന്ന നിന്റെ ഹബീബായ തങ്ങളെ തപസ്സുലാക്കി ഞങ്ങൾ ഇരക്കുകയാണല്ലാ. നിന്റെ ലിഖാഹ് തടയരുതേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങളെ ജീവിതത്തിൽ അവസാന മജ്ലിസാക്കരുതേ റബ്ബേ. ദീനീ ദഅവത്തിന്റെ വഴിയിൽ ഇടപെടാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളും ഈ മുതഅല്ലിമീങ്ങളും നാട്ടുകാർ കൂട്ടുകാർ ഉസ്താദുമാരും തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് തീർക്കാതെ ഹബീബായ തങ്ങളെ ശഫാഅത്തിലേക്കും ഹൗദുൽ കൗസറിലേക്കും സ്വർഗത്തിലെത്തി ഹബീബായ തങ്ങളെ മുറാഫഖയിലേക്കും നിന്റെ ലിഖാഹിലേക്കും എത്തിക്കുന്ന ബന്ധമാക്കി നിലനിർത്തി തരണേ അല്ലാ. ربنا لا تردن ايدينا خائبين خاسرين بسبب ذنوبنا وقلة شكرنا وغفلتنا بل تقبل منا بمحض فضلك وجودك وكرمك ولطفك ومنك واحسانك يا اكرم الاكرمين ويا غياث المستغيثين ويا ارحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين നാളെ മറ്റന്നാളുള്ള പരിപാടിയുടെ പ്രചാരകരായിട്ട് ഇനി മുതൽ മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പരിപാടികൾ വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബഹുമാനികളെ, സലാവത്തായ ഉപദേശം നടത്തി നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദ് അവർക്കും നമുക്ക് ദുആ ചെയ്ത് നമ്മെ ആശീർവദിച്ചെന്ന ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ തങ്ങൾക്കും സ്ഥാപനത്തിൻ്റെ 1000 നന്ദി ആശംസിക്കുകയാണ്. നാളെ വയലിൻ്റെ സമാപന വേദി നാളെ കൃത്യം 5 മണിക്ക് വൈകും.